കഥ തുടങ്ങുന്നത് റോഡിൽ നിന്ന് ഒരു ടെഡി ബിയർ ചില നോട്ടീസുകള് വിതരണം ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഇവിടെ അടുത്ത് ഒരു ജിമ്മിൽ കിക്ക് ബോക്സിംഗ് കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നു പെൺകുട്ടികൾ പങ്കെടുക്കുന്ന കോമ്പറ്റീഷൻ ആണ് എന്ന ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന നോട്ടീസ് ആയിരുന്നു വിതരണം ചെയ്യുന്നത് ആ ടീമാണ് അവിടെ റോഡ് സൈഡിലുള്ള വലിയ അഡ്വർടൈസിംഗ് ടി വിയിലെ ഒരു ന്യൂസ് കാണുന്നത് അവിടുത്തെ വലിയ ഫേമസ് ആയ ഒരു കമ്പനിയിൽ പുതിയൊരു സിഇഒ എത്തിയിരിക്കുന്നു ആ സിഇഒയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് ആ ഒരു വീഡിയോ വരുന്നത് നോട്ടീസ് വിതരണം ചെയ്തുകൊണ്ട് നിന്ന ആളും ശ്രദ്ധിക്കുന്നു മുഖമൂടി മാറ്റുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതൊരു പെൺകുട്ടിയായിരുന്നു അവളാണ് നമ്മുടെ കഥാനായികയായ സിഇ സിഇ ഒരു ന്യൂസ് കണ്ടപാടെ വേഗം തന്നെ അവൾ വിതരണം ചെയ്തുകൊണ്ടിരുന്ന നോട്ടീസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അടുത്തുള്ള ആ ജിമ്മിലേക്ക് ചെല്ലുന്നു അവിടെ ആ ജിമ്മ് നടത്തുന്ന സി യുടെ അച്ഛൻ ബോക്സിംഗിനിപ്പോ പോകാനായി പോകുന്ന ഒരു പെൺകുട്ടിയെ തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കയാണ് അവിടേക്ക് ചെല്ലുന്ന സിഇ അച്ഛ അറിഞ്ഞോ പുതിയ സിഇഒ വന്നിട്ടുണ്ട് ഈ ജിമ്മിനി അദ്ദേഹത്തിന്റെ അണ്ടറിൽ അല്ലേ പ്രവർത്തിക്ക അദ്ദേഹം ഈ ജിമ്മും എല്ലാം വേണ്ടാന്ന് പറഞ്ഞാ പിന്നെ എല്ലാം പ്രശ്നത്തിലാവുമല്ലോന്നൊക്കെ സംസാരിക്കുമ്പോ മോളെ ഇപ്പോ ചേച്ചി ബോക്സിംഗിന് പോകാൻ പോകില്ലേ ഇതൊന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കാം ശല്യം ചെയ്യാതെ പോവാൻ പറയുന്നു അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നു ഇതേ ടീം പുതുതായി ചാർജ് എടുത്തിരിക്കുന്ന സിഒഒയുടെ പേര് ന്യൂ എന്നാണ് ന്യൂ ഓരോ ഡീറ്റെയിൽസ് നോക്കുമ്പോ ആ ജിം അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നു അത് ലാഭത്തിൽ ഇല്ലാതെ പോകൊണ്ടിരിക്കുന്ന ഒരു ജിമ്മല്ലേ അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല നമുക്കത് ക്ലോസ് ചെയ്തിട്ട് അവിടെ ഏതെങ്കിലും ഷോപ്പിംഗ് മോൾ സ്റ്റാർട്ട് ചെയ്യാം നൂ പറയുമ്പോ അസിസ്റ്റന്റ് സാർ അത് വളരെ ഫാൻ ബേസ് ഉള്ള ഒരു ജിമ്മാണ് ഇന്ന് തന്നെ അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് നമുക്കതൊന്നും പോയി കണ്ടാലോ അപ്പൊ സാറിന് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാകുമെന്നെല്ലാം പറഞ്ഞ് അസിസ്റ്റന്റ് ആ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് നൂ കൂട്ടി കൊണ്ടുപോകുന്നു അതേ കോമ്പറ്റീഷൻ കാണാനായി അവിടെ സി നിൽപ്പുണ്ടായിരുന്നു കാരണം റിംഗിൽ ഇപ്പോൾ മത്സരിക്കുന്നത് അവളുടെ സഹോദരിയാണ് സഹോദരി ആകട്ടെ അടിയേറ്റ് വാങ്ങുന്നതല്ലാതെ ഒരെണ്ണം പോലും അങ്ങോട്ട് കൊടുക്കുന്നില്ല പുള്ളിക്കാരി നന്നായി പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ തോറ്റു തുന്നം പാടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടു നിൽക്കാനാവാതെ നൈസ് ആയിട്ട് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോഴാണ് ഇതേ സ്ഥലത്തേക്ക് അസിസ്റ്റന്റ് പറഞ്ഞത് പ്രകാരം കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടു മനസ്സിലാക്കാനായി എത്തിയിരുന്ന നൂവോ ഇതൊക്കെ കണ്ട് തീരെ ഇംപ്രസ്ഡ് ആവാതെ എത്രയും പെട്ടെന്ന് ഇത് പൂട്ടിക്കെട്ടി ഇവിടെ വേറെ വല്ലതും തുടങ്ങേണ്ട സമയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് നടക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ബാനർ വീഴാനായി പോകുന്നത് പുറത്തേക്ക് പോകാനായി അങ്ങോട്ടേക്ക് വരികയായിരുന്ന സി അത് കാണുന്നു പക്ഷെ മുന്നിൽ നിൽക്കുന്ന ആൾ അത് കണ്ടില്ല അയാൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കുന്ന അവൾ വേഗം അവന് പുറകിലൂടെ ചെന്ന് പിടിച്ച് അവിടെ നിന്ന് മാറ്റുമ്പോൾ രണ്ടുപേരും ബാലൻസ് തേറ്റി വീഴുന്നു ആ സമയത്ത് തന്നെന്തിനെ ഈ പെണ്ണിങ്ങിനെ പിടിച്ചതെന്ന് നോ ചിന്തിക്കുമ്പോഴാണ് ആ ബാനർ അവൻ കാണുന്നത് ഇവൾ പിടിച്ചതുകൊണ്ടാണ് താൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അവന് മനസ്സിലാവുന്നു കൂടാതെ ഇവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ സേഇയുടെ കൈമുറിഞ്ഞ രക്തം പൊടിയുന്നു ആ രക്തം നൂയുടെ ഡ്രസ്സിലുമാകുന്നു അവൻ പക്ഷെ ഇവളിത്രയും വലിയ സഹായം ചെയ്തിട്ടും അതൊന്നും മൈൻഡ് മൈൻഡാക്കുന്നില്ല ഇവൾക്കപ്പോഴേക്കും ഇതാ സി യു ആണെന്ന് മനസ്സിലാവുന്നു അവൾ ഞങ്ങക്ക് ഈ ജിമ്മ് വേണം ഇത് നിർത്തലാക്കരുത് പ്ലീസ് എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് നൂവോ പോകുന്നു അവന്റെ അസിസ്റ്റന്റ് ഇതാ ജിം ഓണറിന്റെ മകളാണ് ആ കുട്ടിയാണിപ്പോ സാറിനെ രക്ഷിച്ചത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അതും മൈൻഡ് മൈൻഡാക്കുന്നില്ല നോ ഈ ജിമ്മ് നിർത്തുമെന്ന് തന്നെ സിഇക്കും അവളുടെ കുടുംബത്തിനും മനസ്സിലാവുന്നു അവർക്ക് വല്ലാത്ത സങ്കടം കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവരുടെ ജീവിതം ഈ ജിമ്മിനെ ചുറ്റിപ്പറ്റിയാണുള്ളത് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സിഇയുടെ സഹോദരൻ ഒരു ഡോക്യുമെന്റുമായി വരുന്നത് പണ്ട് ഇവർക്ക് ഈ ജിമ്മ് നടത്താനായി അനുവാദം കൊടുത്തതിന്റെയും കുറെ നാൾ ഈ ജിമ്മ് കാര്യമായി നോക്കി നടത്തിയാൽ അത് ഇവർക്ക് തന്നെ കൊടുക്കാമെന്നതിന്റെയൊക്കെ ഒരു ഡോക്യുമെന്റ് ആയിരുന്നു അത് ഇത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇത് നഷ്ടപ്പെടില്ല എന്നെല്ലാം സഹോദരൻ പറയുമ്പോൾ അച്ഛന് വശ അതിനോട് താല്പര്യമില്ല നമുക്കിപ്പോ സ്ട്രേറ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി നമ്മൾ ഈ ജിമ്മ് നന്നായി നടത്തുന്നത് മനസ്സിലാക്കി ആ സി യു തന്നെ നമുക്കിത് തരണമെന്ന് അച്ഛൻ പറയുന്നു അടുത്ത ദിവസം ഈ ജിമ്മിനെ പറ്റി സംസാരിക്കാനായി സിഇ ന്യൂആയി കാണാനായി പോകുന്നു അവനെ ആ ടീം കുറെ റിപ്പോർട്ടേഴ്സ് പുതുതായി ചാർജ് എടുത്ത് സി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കയായിരുന്നു അവൻ ആ ഇന്റർവ്യൂയില് വളരെ താല്പര്യം ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നത് കാണുന്ന സിഇ ആകട്ടെ ആ ഒരു റിപ്പോർട്ടേഴ്സിനെ ഡിസ്ട്രാക്ട് ചെയ്ത് ബലമായി അവിടെ നിന്ന് ടൂ കൂട്ടിക്കൊണ്ടുപോകുന്നു ഞാൻ ഇതുകൂടി ചേർത്ത് രണ്ടാമത്തെ തവണയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായും ആ ജിമ്മ ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന് അവൾ ആവശ്യപ്പെടുമ്പോൾ ആവശ്യപ്പെടുമ്പോ നടക്കില്ലെന്നാവും പറയാണ് റിക്വസ്റ്റ് ചെയ്തവൾ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കുന്നുണ്ട് എനിക്ക് കുങ്കുവും കരാട്ടെയൊക്കെ അറിയാം അതുകൊണ്ട് മര്യാദക്ക് ഉടക്കാൻ നിക്കേണ്ടെന്നുള്ള പറയുമ്പോ അപ്പോഴും അവൻ കേൾക്കുന്നില്ല ഇവൻ ആ ജിമ്മും കൊണ്ടേ പോകൂ എന്ന മട്ടിലാണല്ലോ നിൽക്കുന്നതെന്ന് സിഇക്ക് മനസ്സിലാവുന്നു അവൾ വീട്ടിലേക്ക് ആ കാര്യങ്ങളെപ്പറ്റി സഹോദരിമാരോടും അച്ഛനോടും ഒക്കെ സംസാരിക്കുമ്പോഴാണ് ന്യൂയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സിഇയുടെ സഹോദരൻ വഴി ന്യൂഇക്ക് ഒരു ബോഡിഗാർഡിനെ അന്വേഷിക്കുകയാണ് ഒരു വേക്കൻസി ഉണ്ടെന്ന കാര്യം അറിയുന്നത് ന്യൂഒയുടെ ബോഡി ഗാർഡ് എന്ന് വെച്ചാൽ അയല കൂടെ സന്തത സഹചാരിയായി ഏത് സമയം നിഴല് പോലെ കൂടെയുള്ള ആളായിരിക്കുമല്ലോ അങ്ങനെ കൂടെ നടന്നു കഴിഞ്ഞാൽ ന്യൂവോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു ജിമ്മ് നിർത്തലാക്കാനും ഇവിടെ മറ്റെന്തെങ്കിലും തുടങ്ങാനും ഒക്കെ അയൽ നടപടിയെടുക്കുമ്പോൾ അത് മനസ്സിലാക്കി അത് എളുപ്പം തടയാനായി ബോഡിഗാർഡ് എന്നത് തന്നെയാണ് പറ്റിയ പോസ്റ്റ് എന്ന് കണക്ക് കൂട്ടുന്ന സിഇ ആ പോസ്റ്റിലേക്ക് ന്യൂടെ ബോഡിഗാർഡായി പോകാനായി തീരുമാനിക്കുന്നു അവൾ അന്ന് രാത്രി ജിമ്മിന്റെ നിലനിൽപ്പിനെ പറ്റി ഓർത്ത് യാതൊരു മനസ്സമാധാനവും ഇല്ലാതെ പഴയ ആൽബം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ ഓർമ്മ വെച്ച കാലം മുതലേ ഈ ജിമ്മിനെ ചുറ്റിപ്പറ്റിയാണ് ഇവരുടെ ഫാമിലിയുടെ തന്നെ ജീവിതമുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഒരു രീതിയിലും നഷ്ടപ്പെടുന്നത് അവൾക്ക് ആലോചിക്കാനേ വയ്യ അങ്ങനെ അടുത്ത ദിവസം ന്യൂയുടെ ഓഫീസിൽ നടക്കുന്ന ബോഡിഗാർഡ് ഇന്റർവ്യൂ പങ്കെടുക്കാനായി സിഇ അവൾ മാത്രമേ ഒരു പെൺകുട്ടിയായി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നുള്ളൂ അവിടെ ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഇവരുടെ ഫൈറ്റിംഗ് സ്കിൽസ് പ്രദർശിപ്പിക്കേണ്ട ചില സിറ്റുവേഷൻസ് വരുന്നു കാരണം നൂ അറ്റാക്ക് ചെയ്യാനായി ആളുകൾ എത്തുമ്പോൾ ഏറ്റവും നന്നായി ഫൈറ്റ് ചെയ്ത് അവനെ രക്ഷിക്കുന്നത് സിഇ ആയതുകൊണ്ട് തന്നെ അവളെ ബോഡി ഗാർഡായി സെലക്ട് ചെയ്യുന്നു അങ്ങനെ പിന്നീട് തന്റെ ഡോക്ടറിനെ കാണാനായി നൂവോ പോകുന്നു നൂവയുടെ അമ്മ ഒരു ആക്സിഡന്റിലാണ് മരണപ്പെട്ടത് ആ സമയത്ത് അമ്മയുടെ കൂടെ നൂവുമുണ്ടായിരുന്നു അപകടത്തിൽ നോയ്ക്കൊന്നും പറ്റിയില്ലെങ്കിലും അമ്മയുടെ മരണശേഷം നോയ്ക്ക് ഫീലിങ്സ് ഒക്കെ നഷ്ടപ്പെട്ടു അവന് ചിരിക്കാനോ കരയാനോ സങ്കടപ്പെടാനോ ദേഷ്യപ്പെടാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല അങ്ങനെ ഫീലിങ്സ് വീണ്ടെടുക്കാനായിട്ടുള്ള ട്രീറ്റ്മെന്റിലാണ് അവൻ മെഡിക്കേഷൻസ് കൊണ്ടൊന്നും യാതൊരു ഫലവും ഇല്ല മരുന്ന് കഴിച്ചിട്ടും ോഗ്രസ്സും ഇല്ല എന്ന് നൂഒോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അവന് വിർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടെ ചില തെറാപ്പി സെഷൻസ് നൽകാനായി തീരുമാനിക്കുന്നു അങ്ങനെ അതിൽ ഇവരെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു വോളണ്ടിയർ ഉണ്ട് അത് മറ്റാരും അല്ല സിഇ ആണ് അവൾക്ക് പക്ഷേ താനിപ്പോൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് നൂഒയ്ക്കാണെന്നോ നൂവോയ്ക്ക് തനിക്ക് ട്രീറ്റ്മെന്റ് തരുന്നത് സിഇ ആണെന്നോ അറിയില്ല ഇവർ പരസ്പരം മുഖം കാണാതെ വിർച്വൽ റിയാലിറ്റി എക്യൂപ്മെന്റ്സിന്റെ സഹായത്തോടെയാണ് ട്രീറ്റ്മെന്റിൽ ഏർപ്പെടുന്നത് അങ്ങനെ അന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയം ഷോർട്ട് സർക്യൂട്ട് അനുഭവപ്പെടുമ്പോ സിഇ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അത് അറിയുന്നില്ല സിക്ക് ചെറിയ ഇമോഷൻസ് പോലും വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് നൂയ്ക്കാകട്ടെ നേരെ തിരിച്ച് വലിയ ഇമോഷൻസ് വന്നാലും യാതൊരു ഇമ്പാക്റ്റുമില്ല അങ്ങനെ ഇവൾ പേടിക്കുന്ന ടൈം എനിക്ക് ആ പേടി പോലും അറിയാൻ കഴിയുന്നില്ല എന്ന് അവൻ പറയുമ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി വിർച്വൽ റിയാലിറ്റിയിലൂടെ തന്നെ തന്റെ കയ്യിൽ സ്പർശിക്കാനായി സിഇ നുവോയോട് പറയുന്നു പക്ഷെ വീണ്ടും തൊടാനായി വരുന്ന സമയത്ത് ഒരു ഷോർട്ട് സർക്യൂട്ട് അനുഭവപ്പെടുമ്പോൾ ആ ട്രീറ്റ്മെന്റ് അന്ന് അവിടെ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും ഇവിടെ നിന്ന് മടങ്ങി പോകാനായി നിൽക്കുമ്പോഴും രണ്ടുപേരും പരസ്പരം മുഖം കാണുന്നില്ല അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഒഫീഷ്യലായി ബോഡി ഗാർഡ് എന്ന തന്റെ പുതിയ ജോലിക്ക് കറക്റ്റ് ഒരു ബോഡി ഗാർഡിനെ പോലെ ഡ്രസ്സൊക്കെ ധരിച്ച് വളരെ ഫോർമലായി വന്ന് നിന്ന് വലിയ ബിൽഡപ്പ് കൊടുത്തിട്ട് നിൽക്കുകയാണ് സിഇ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ചിരിക്കാനായി നോക്കുമ്പോൾ അവന് ചിരിക്കാൻ പോലും കഴിയുന്നില്ല ചിരിക്കാണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ഗോഷ്ട് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് അസിസ്റ്റന്റിന് വരെ ചിരി വരുന്നു അങ്ങനെ ഓഫീസിൽ പോകാനായി റെഡിയായി ആയി എത്തുന്ന ന് ഇതെന്തൊരു വേഷം ഇങ്ങനത്തെ വേഷം ഒന്നും ധരിച്ച് ഇത്രയും ബിൽഡപ്പിന്റെ ആവശ്യമൊന്നും ഇല്ലാന്നോട് പറഞ്ഞ് ഡ്രസ് ചേഞ്ച് ചെയ്യാനായി പറയുമ്പോൾ ഞാൻ ഇപ്പോ വരാം സാർ ഒന്ന് വെയിറ്റ് ചെയ്യണേന്ന് പറയുന്നു ഞാനെ എന്റെ ബോസ് എനിക്ക് നിനക്കായിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലാന്ന് നിങ്ങ മറുപടി പറയുമ്പോ എന്ന് ഞാൻ ഇവിടെ തന്നെ മാറാന്ന് പറഞ്ഞ അവള് പതിയെ ഡ്രസ്സ് അഴിക്കാനായി തുടങ്ങുമ്പോ വേണ്ട വേണ്ട പോയി മാറിയിട്ട് വന്നാ മതി എന്ന് പറഞ്ഞ് അവനവിടെ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ പിന്നീട് ഓഫീസിലേക്ക് ചെന്ന് കഴിയുമ്പോ സിഇ ഇതാണ് നമ്മുടെ സാറിന്റെ പുതിയ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് അവിടെയുള്ള സ്റ്റാഫ്സിനെ പരിചയപ്പെടുത്തുന്നു ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു ബോഡി ഗാർഡോ എന്ന് സ്റ്റാഫ്സ് അകെ അന്തം വിടുമ്പോ എന്ന വിശ്വാസില്ലേ അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചതരാന്ന് പറഞ്ഞു സിഇ അസിസ്റ്റന്റ് അറ്റാക്ക് ചെയ്യാനായി നോക്കുമ്പോ ഇതൊരു ഡെമോ ആണെന്ന് പോലും ഓർക്കാതെ അസിസ്റ്റന്റിനായിട്ട് നല്ലത് സിഇ കൊടുക്കുന്നു ഇതേ ടീം മുന്നേ അസിസ്റ്റന്റ് സീയ തലയ്ക്ക് ഒരു ബുക്ക് വെച്ച് അടിച്ചതിന്റെ വേദന അവിടെ തന്നെ ഉണ്ടായിരുന്ന നുവോയ്ക്ക് അനുഭവപ്പെടുന്നു ഇതെന്താ അവൻ അവളെ അടിച്ചപ്പോ എനിക്ക് വേദന അനുഭവപ്പെടുന്നതെന്ന് ആകെപ്പാടെ നുവോ ആശ്ചര്യപ്പെടുന്നു ഓൾറെഡി ഇവനിങ്ങനത്തെ ഫീലിംഗ്സ് ഒന്നും വരില്ല ഇപ്പോ വേറെ ഒരാൾക്ക് അടിച്ചപ്പോ അത് ഇവന് ഫീൽ ആകുന്നു എന്തേതെന്ന് മനസ്സിലാവാത്ത അവൻ വേഗം തന്നെ അവിടേക്ക് ചെന്ന് അവളെ ഒന്ന് അടിച്ചു നോക്കാനായി കൈ ഒങ്ങുമ്പോഴേക്കും അസിസ്റ്റന്റ് വേഗം പിടിച്ചു മാറ്റിട്ടായിപ്പോ എന്നെ സാറേ സാർ ഒരു ചെറിയ കൊട്ട് കൊടുത്താ അവൾ ഒരു വലിയ കൊട്ട് തിരിച്ചു തരും അനുഭവത്തെ എന്ന് പറയാ അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിക്കൊണ്ട് പോകുന്നു അന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ സി അവളുടെ സഹോദരിമാരുടെ കൂടെ ബോക്സിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചേച്ചി റെഫറിയും മറ്റു ചേച്ചി ഇവളുടെ ഒപ്പോണന്റുമായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുന്നു അങ്ങനെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കണക്കിന് അടിമടിച്ചു കൊണ്ട് നിൽക്കുന്ന സിക്ക് തീരെ വേദന എടുക്കുന്നില്ല പക്ഷെ ആ വേദന എല്ലാം നേരെ പോകുന്നത് ഒരു കോഴിക്കാണ് അവനാണെങ്കിൽ വീട്ടില് വേദന എടുത്ത് പെടഞ്ഞ് ഒടുക്ക് സഹിക്കാൻ വയ്യാതെ ബോധരഹിതനായി പോകുന്നു ഇതൊന്നും അറിയാതെ പിന്നീട് ജോലിക്കായി എത്തുന്ന സി പുറത്ത് നോയി കേട്ട് കാത്തു നിന്നിട്ടും ഏറെ നേരമായി വരാത്തതിനെ തുടർന്ന് പാസ്കോർഡ് അറിയാവുന്നത് കൊണ്ട് അത് അടിച്ചു കൊടുത്ത് അക ഇവൾ ഇവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ ഒക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അകത്തേക്ക് എത്തുന്ന അവൾ അവന്റെ വീടിന്റെ വലുപ്പം കണ്ട് അന്തം വിട്ടു പോവാണ് ഓരോ റൂമായി കയറി ഇറങ്ങി ആസ്വദിച്ച് നടന്ന് ഒടുക്കം ഹോളില് ബോധം കെട്ടി കിടക്കുന്ന അവനെ കാണുമ്പോ അവൾ ആകെ പേടിച്ചു പോകുന്നു ഉടനെ തന്നെ അസിസ്റ്റന്റിനെ വിളിച്ച് കാര്യം പറയുമ്പോ എത്രയും പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം സി പി ആർ കൊടുക്കണം എന്നൊക്കെ അസിസ്റ്റന്റ് പറയുന്നു അത് പ്രകാരം ബോധം കെട്ടുകിടക്കുന്ന ഒരുവിധം നിവർത്തിയിരുത്തി സി പി ആർ കൊടുക്കാനായി ഇ ഒരുങ്ങുന്നു ഞാൻ നിങ്ങളെ കിസ്ഇ ഒന്നുമല്ല രക്ഷിക്കാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ സി പി ആർ കൊടുക്കുന്നത് ത്തിൽ നിന്ന് ഉണരുന്ന നോ ആകട്ടെ അവളെ കണ്ടപട നീ ഇന്നലെ ആരുടെ ഇല്ല മഴക്കുണ്ടാക്കിയായിരുന്നു ചോദിക്കുന്നു അവൾ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അവളുടെ ദേഹത്ത് കൊണ്ട പാട് കാണുന്നവന് അവൾ കള്ളം പറയുന്നതാ ഇന്നലെ ഇവളെ അടികൊണ്ടത് കൊണ്ട് തന്നെയാണ് തനിക്ക് പ്രശ്നം പറ്റിയതെന്ന് മനസ്സിലാവുന്നു നീ അടി കൊണ്ടതിന്റെ വേദന മുഴുവൻ അനുഭവിച്ചത് ഞാനാണെന്ന് അവൻ പറയുമ്പോൾ നിങ്ങൾ എന്തോ നീ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല കൂടാതെ ആ ടീം ഞാനിപ്പോ വരാന്ന് പറഞ്ഞു സീ ടോയ്ലറ്റിലേക്ക് പോകുമ്പോ ഇവിടെ ബെഡിൽ കിടന്ന് നോ വേദന കൊണ്ട് പൊളയുന്നു കാരണം സിക്ക് പീരീഡ് ആയിരിക്കാണ് അവൾക്ക് അതിന്റെ വയറുവേദന എടുക്കുന്നത് പോലും അവളെ ബാധിക്കാതെ നേരെ ൂയാണ് ബാധിക്കുന്നത് അവൻ വേഗം തന്നെ എനിക്കിത് സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞ് വേദന കൊണ്ട് പടയുമ്പോ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന സി വേഗം തന്നെ ആംബുലൻസിന് ഫോൺ ചെയ്യുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന നൂ ഡോക്ടർ താറാവായി ചെക്ക് ചെയ്യുന്നു നൂടെ ശരീരത്തില് അവന് വേദന വരത്തക്ക രീതിയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഡോക്ടറിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല സ്കാനൊക്കെ എടുത്തു നോക്കുന്നുണ്ട് യാതൊരു ഒടുവും ചതവും അടിയേറ്റപ്പാടോ ഒന്നും തന്നെ ഇല്ല അങ്ങനെ നൂ ഹോസ്പിറ്റലില് അഡ്മിറ്റായിരിക്കുന്ന ടീം അവന്റെ അടുത്തുള്ള സിഇ അവന് പല സാധനങ്ങളും കഴിക്കാനായി കൊടുക്കുന്നു പക്ഷെ അതൊന്നും കഴിക്കാനായി അവന് തീരെ താല്പര്യമില്ല പിന്നീടാണ് അവന് ഇവൾക്ക് ആണ് അതിന്റെ വേദന പോലും തനിക്ക് വരുന്നുണ്ടെന്ന കാര്യം മനസ്സിലാവുന്നത് അവൻ വേഗം തന്നെ ആശ്ചര്യത്തിൽ അവളെ അവിടെ പിടിച്ചിരുത്തിയിട്ട് അവളുടെ കവിളില് നൈസായിട്ട് നുള്ളുന്നു ആ വേദനയും അവൾക്കല്ല ഇവനാണ് വരുന്നത് ഇതെന്തോന്നും അറിമായും ഇത്രയും നാള് വേദന എന്താന്ന് പോലും അറിയാതെ ഇത്രയും നാള് യാതൊരുവിധ ഫീലിങ്സ് അത് വേദന ആയിക്കോട്ടെ അതുപോലും അറിയാതെ ജീവിച്ചിരുന്ന ഈ വല്ലവൾക്കും വരുന്ന വേദനയൊക്കെ അനുഭവിക്കുന്ന അവന് തീരെ മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നീട് ഇവിടെ നിന്ന് പോകാനായി ഡ്രൈവറിനെ വിളിക്കാനായി വെളിയിലേക്ക് സീഇ നൂവോ പറഞ്ഞു വിടുന്നു അവൾ പുറത്തേക്ക് പോകുന്ന ടീം അവനും പിറകെ വരുന്നുണ്ട് അവളാകട്ടെ അവിടെ ഒരു ചെറിയ കുട്ടി മരത്തിൽ കുടുങ്ങിയ ബലൂൺ എടുക്കാനായി കഷ്ടപ്പെടുന്നത് കാണുമ്പോ അവൾ ആ മരത്തിലേക്ക് വലഞ്ഞു കയറി ആ കുട്ടിക്ക് ബലൂൺ എടുത്തു കൊടുക്കുന്നു പക്ഷെ ഇറങ്ങാനായി തുടങ്ങുമ്പോൾ അവൾ അവൾ കാലിൽ സ്ലിപ്പായി വീഴാനായി പോവാണ് ഇത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന നൂവോ അവള് വീഴുന്നതിന് മുന്നേ അവളെ സേഫ് ആക്കി പിടിക്കുന്നു അതിനുശേഷം അവളോട് നീ ഇപ്പൊ വീണ് നിനക്ക് വല്ല പറ്റിയ അത് നിന്നെയല്ല എന്നെ ബാധിക്കുക എന്ന് പറയുമ്പോ ഇവൻ ഈ പറയുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാത്ത സി അത് കേൾക്കുമ്പോ കരുതുന്നത് ഇവന് തന്നോട് ക്രഷാണ് അതുകൊണ്ടാണ് തനിക്ക് വല്ലതും പറ്റിയ ഇവന് വേദനിക്കുമെന്ന രീതിയിൽ ഇവൻ റൊമാൻറ്റിക് ഡയലോഗുകൾ അടിക്കുന്നത് എന്നാണ് പക്ഷെ ആക്ച്വലി ഇവൻ ഇവളോട് യാതൊരു ഇഷ്ടമോ ഫീലിംഗ്സോ ഇല്ലെങ്കിലും എന്തോ ഒരു കാരണം കൊണ്ട് ഇവൾക്ക് വേദന സംഭവിക്കുന്നതെല്ലാം അതേ കണക്ക് ഇവന് വരുന്നു അത് ഇവൾക്ക് ഫീൽ ആകുന്നില്ലെങ്കിലും ഇവന് നന്നായി ഫീൽ ആകുന്നുണ്ട് അതിനെ പറ്റിയാണ് അവൻ പറയുന്നത് ഇപ്പോ തന്റെ ബോഡിഗാർഡായി നിയമിച്ച ഈ എന്തെങ്കിലും വരുന്നത് തടഞ്ഞ് അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഇപ്പൊ നൂടെ ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു അതായത് അവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവന്റെ ഉത്തരവാദിത്തമായി മാറി ഒരുപക്ഷെ അവളെക്കാളും ഈ ലോകത്തുള്ള മറ്റാരെക്കാളും ഏറെ സീക്ക് ഒന്നും പറ്റില്ലെന്ന് ഇപ്പോ പ്രാർത്ഥിക്കുന്നത് നൂ ആയിരിക്കും അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നോ ഒരു ബിസിനസ് ഡീലില് സംസാരിക്കാനായി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് അവന്റെ ബോഡിഗാഡായി സിഇയും പോകുന്നു നോ ഡീലിംഗ്സിനൊക്കെ ശേഷം വാഷ് റൂമിലേക്ക് കയറി യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ടീം പുറത്ത് ബോഡി ഗാർഡായി നിൽക്കുന്ന സീയുടെ അടുത്തേക്ക് ഒരു കൊച്ചു പയ്യൻ വരുന്നു ആ പയ്യൻ സീയെ തട്ടുമ്പോ അകത്ത് നിൽക്കുന്ന നൂക്ക് വേദന എടുക്കുന്നു അവൻ നിലവിളിക്കുന്നതിനൊപ്പം തന്നെ സിബ് പെട്ടെന്ന് വലിച്ചിടാനായി നോക്കുമ്പോ അത് ഇളകി കയ്യിലേക്ക് വരുകയാണ് ഇവന്റെ നിലവിളി കേട്ട് അകത്തേക്ക് ഓടിയെത്തി സി അവനെ നോക്കുമ്പോ കയ്യിലെ സിബുമായി നിൽക്കുന്നു കറക്റ്റ് ആ ടീം അങ്ങോട്ടേക്ക് അസിസ്റ്റന്റ് വരുന്നു നിലവിളി ശബ്ദം കേട്ട് വന്നത് സാർ ഞാൻ വന്നത് തെറ്റായ സമയത്താണെന്ന് തോന്നുന്നുവെന്ന് ഒരു ഡബിൾ മീനിംഗില് സംസാരിച്ച് കൈയിലെ സിബും അടുത്തുള്ള സിയെയും കണ്ട് അസിസ്റ്റന്റ് അകത്ത് തെറ്റുധരിക്കുന്നു അത് മനസ്സിലാക്കുന്ന നൂ അസിസ്റ്റന്റിനെ തിരുത്തുന്നുണ്ട് അന്ന് രാത്രി വീട്ടിൽ ഒരു ചെറിയ പാർട്ടി നടത്താനായി പോകായിരുന്നു സിയുടെ സഹോദരി ചാമ്പ്യൻഷിപ്പിൽ ജയിച്ചു അതിന്റെ പാർട്ടിയാണ് ആ പാർട്ടിക്ക് വേണ്ടി ആ ഒരു പയ്യൻ വന്നിട്ടുണ്ട് ആക്ച്വലി ഈ മാക്സ് എന്ന പയ്യൻ ഇവരുടെ സ്വന്തം സഹോദരനല്ല ഇവരുടെ ഫാമിലിയുമായി വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ മകനാണ് ഇവർക്ക് ഒരു ഫാമിലി പോലെയാണ് കഴിയുന്നത് അവിടെ ഇരിക്കുന്ന ടീം ലിയ എന്ന സിയുടെ ചേച്ചി ആകെ പാട ആയി അകത്തേക്ക് കയറി പോകുന്നു പാർട്ടിയിലൊന്നും പങ്കെടുക്കാൻ താല്പര്യമില്ല ലിയ കോമ്പറ്റീഷൻ ജയിച്ചതിന്റെ ഒരു പാർട്ടിയാണ് നടക്കുന്നതെങ്കിലും ഇവിളിങ്ങനെ അപ്സെറ്റ് ആയിരിക്കാൻ കാരണം കോമ്പറ്റീഷൻ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിരിക്കുന്ന ലിയയുടെ അടുത്തേക്ക് എത്തിയ ഒരാൾ അവളുടെ സ്പോൺസർഷിപ്പിനെ പറ്റി സംസാരിക്കുന്നു ഇതൊന്നും ഞാനല്ല എന്റെ അച്ഛനാണ് തീരുമാനിക്കുന്നതെന്ന് ലിയ പറയുമ്പോൾ അയാൾ നിന്റെ സ്വന്തം അച്ഛനൊന്നും അല്ലല്ലോ നിന്നത് എത്തെടുത്ത് വളർത്തിയതല്ലേ എന്ന് വളരെ കുറ്റപ്പെടുത്തി മോശമായി അയാൾ സംസാരിച്ചിരുന്നു അതോർത്താണ് ലിയ ആയിരിക്കുന്നത് പിന്നീട് വീട്ടിലേക്ക് സി എത്തുമ്പോഴേക്കും ലിയ ബെഡിൽ ഉറങ്ങാനായി കിടന്നിട്ടുണ്ടായിരുന്നു സി തന്റെ ബെഡിലേക്ക് നോക്കുമ്പോൾ താൻ ലിയയ്ക്ക് കൊടുത്ത ബ്രേസ്ലെറ്റ് അവിടെ ഊരി വെച്ചിരിക്കുന്നത് കാണുന്നു എന്താ ഇത് ഊരി വെച്ചതെന്ന് സി തിരക്കുമ്പോൾ എനിക്കത് വേണ്ട ദേഷ്യത്തില് സംസാരിക്കുന്നു എന്തുപറ്റി എന്ത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് സിഇക്ക് മനസ്സിലാവുന്നില്ല അവൾ പിന്നീട് ഇതിനെപ്പറ്റി അടുത്ത സഹോദരിയോട് സംസാരിക്കുന്നു അതിനുശേഷം ഞാൻ എന്റെ മനസ്സൊന്ന് ഫ്രീ ആക്കാൻ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞ് അവൾ അവിടെയുള്ള ഒരു ഫൗണ്ടന്റെ അടുത്തേക്ക് പോകുന്നു അവിടെ നിന്ന് ആ ബ്രേസ്ലെറ്റ് അവൾ നോക്കുകയാണ് ഇത് അമ്മ തന്ന ബ്രേസ്ലെറ്റ് ആണ് ലക്കി ബ്രേസ്ലെറ്റ് ആണ് പക്ഷെ ഇത് ഞാൻ ലീക്ക് കൊടുത്തിട്ട് അവൾക്ക് അത് വേണ്ടെന്ന് പറയുന്നത് ഇനി ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെയുള്ള ആളുകൾ വളരെ സീക്രട്ടായി കണക്കാക്കുന്ന ആ ഒരു ലക്കി ഫൗണ്ടന്റെ അകത്തേക്ക് അവൾ ആ ബ്രേസ്ലെറ്റ് ഇതേ സമയം ഇവിടേക്ക് നൂ എത്തുന്നു അവൻ വരുന്നത് മുന്നേ അവന്റെ ഇമോഷൻസിനെ പറ്റി ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടല്ലോ അവിടെ വെച്ച് അവന് തെറാപ്പി നൽകിയ പെൺകുട്ടി അവനോട് ഇതുപോലൊരു ലക്കി ഫൗണ്ടൻ ഉണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു അതൊന്ന് പരീക്ഷിക്കാനായിട്ടാണ് അവൻ ഇവിടെ വരുന്നത് അങ്ങനെ ഫൗണ്ടന്റ് അവിടെ വന്ന് നിൽക്കുമ്പോൾ അവൻ അവിടെ ആ ബ്രേസ്ലെറ്റ് കാണുന്നു അത് കാണുന്ന അവൻ ആകെ ഷോക്ക് ആവുന്നു കാരണം നൂയുടെ ജീവിതം മാറ്റിമറിച്ച ആ ഒരു ആക്സിഡന്റ് ഉണ്ടല്ലോ നൂയുടെ അമ്മയെ നഷ്ടപ്പെടുത്തിയ ആക്സിഡന്റ് അത് നടന്ന നടന്നിട്ടേം ഒരു പെൺകുട്ടി അവൻ കണ്ടിരുന്നു ആ പെൺകുട്ടിയാണ് ഇവനെയാണ് ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് പക്ഷെ അവളുടെ മുഖമൊന്നും ഇവൻ ഓർമ്മയില്ല അവളാകട്ടെ അന്ന് ഇതേ ഒരു ബ്രേസ്ലെറ്റ് അവന് നൽകിയിരുന്നു അത് ഓർക്കുന്ന അവൻ വേഗം തന്നെ വീട്ടിലേക്ക് ചെന്ന് ആ ഒരു ബ്രേസ്ലെറ്റ് തപ്പിയെടുക്കുന്നു നോക്കുമ്പോൾ ഇപ്പൊ കിട്ടിയതും മുന്നേ കയ്യിലുള്ളതും സിമിലർ ആണ് അന്ന് ആ ബ്രേസ്ലെറ്റ് കൊടുത്ത അജ്ഞാതയായ പെൺകുട്ടി ഇത് വളരെ ലക്കിയായ ബ്രേസ്ലെറ്റ് ആണ് എന്നെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നത് ഇതാണ് ഇനി ഇത് നിങ്ങളെയും രക്ഷിക്കുമെന്നും പറഞ്ഞാണ് അവന് കൊടുത്തത് ഇത് കാണുന്ന കാണുന്നവന് തന്നെ രക്ഷിച്ച പെൺകുട്ടി തന്നെ ആയിരിക്കാം ഈ ഒരു ബ്രേസ്ലെറ്റ് ആ ഫൗണ്ടനിൽ ഇട്ടതെന്ന് ഇപ്പോൾ ഇത് വെച്ച് നോക്കുന്ന ന്യൂഒയ്ക്ക് തോന്നുന്നു അവൻ വേഗം തന്നെ അസിസ്റ്റന്റിനോട് അത് ഏൽപ്പിച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ കണ്ടുപിടിക്കണമെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് സിക്ക് വേദനിക്കുമ്പോൾ അത് അവൾക്കൊട്ടും ബാധിക്കാത്തതും അവളുമായി പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ബാധിക്കുന്നതും തനിക്ക് ട്രീറ്റ്മെന്റിൽ അസിസ്റ്റ് ചെയ്യുന്ന ആ വോളന്റിയർ പെൺകുട്ടി തന്നെയാണ് തന്റെ ബോഡിഗാർഡ് എന്ന കാര്യം നുവോ തിരിച്ചറിയുമോ നുവോ ഫുഡ് കഴിക്കാനായി ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുമ്പോ അവന്റെ ബോഡി ഗാർഡ് ആയതുകൊണ്ട് തന്നെ സിയും അങ്ങോട്ടേക്ക് പോകുന്നു പക്ഷെ അവളെ അവിടെ ഫുഡ് കഴിക്കാനായി ന് സമ്മതിക്കുന്നില്ല അവൾ അവിടെ അങ്ങനെ നിൽക്കുന്ന ടൈമാണ് അവിടെ മാക്സിനെ കാണുന്നത് മാക്സും സിയും മാറി നിന്ന് സംസാരിക്കുമ്പോ അത് കാണുന്ന ന്വോയ്ക്ക് ഇവന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കുമോ സി എന്നൊരു ഡൗട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് തന്റെ അസിസ്റ്റന്റിനോട് അവര് തമ്മില് റിലേഷനിലാണോ അവളുടെ ബോയ്ഫ്രണ്ട് ആണോ അവനെന്നൊക്കെ അന്വേഷിക്കണോന്നു പറയുന്നു ആ ടീം ഇവളുടെ മാത്രം അന്വേഷിച്ചാൽ മതിയോ അതോ നമ്മുടെ കമ്പനിയിലെ എല്ലാ സ്റ്റാഫ്സിന്റെയും ബോയ് ഫ്രണ്ടിന്റെയും ഗേൾ ഫ്രണ്ടിന്റെയും പറ്റിയുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കണോ എന്ന് അസിസ്റ്റന്റ് ന്യൂ കളിയാക്കുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മാക്സ് ലിയെ കാണുമ്പോ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് എവിടെയെന്ന് ചോദിക്കുന്നു അത് കളഞ്ഞ കാര്യം അവൾ പക്ഷെ അവനോട് വെളിപ്പെടുത്തുന്നില്ല അത് ഒരു തിരിച്ച് സിഇക്ക് കൊടുത്ത കാര്യം ലിയ പറയുന്നില്ല പിന്നീട് ലിയ വേഗം തന്നെ സിഇയെ തനിക്ക് ആ ബ്രേസ്ലെറ്റ് തിരിച്ചു വേണമെന്ന് പറഞ്ഞ മെസ്സേജ് അയയ്ക്കുന്നു പക്ഷെ ആ ബ്രേസ്ലെറ്റ് ആ ഒരു ഫൗണ്ടനിലേക്ക് കൊണ്ടുപോയി ഇട്ടതുകൊണ്ട് തന്നെ അത് അവിടേക്ക് എടുക്കാനായി സിഇ പോകുന്നുണ്ടെങ്കിലും അത് അവിടെ കണ്ടെത്താൻ സാധിക്കുന്നില്ല കാരണം അത് തന്റെ കയ്യിലിരിക്കുന്ന അതേ ബ്രേസ്ലെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായി നൂ എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ അവൻ വീട്ടിൽ പോയി ആ രണ്ട് ബ്രേസ്ലെറ്റുകളും ഒന്നിച്ചുവെച്ച് നോക്കിയപ്പോ രണ്ടും ഒരാളുടേതാണെന്ന് അവന് ട്രൈക്ക് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവനിപ്പോ തിരിച്ച് ആ ഫൗണ്ടൻ അവിടേക്ക് എത്തുന്നു ഇതേ സമയം തന്നെയാണ് ആ ബ്രേസ്ലെറ്റ് എനിക്ക് തിരിച്ചു കിട്ടണ എന്ന് അവിടെ നിന്ന് സിഇ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവൾ നിൽക്കുന്നതിൽ നിന്ന് കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സൈഡിലായിരുന്നു നൂവോ നിന്നത് അതുകൊണ്ട് രണ്ടുപേരും പരസ്പരം കണ്ടില്ല അവനാകട്ടെ ആ ബ്രേസ്ലെറ്റ് ഈ ഫൗണ്ടൈനിലേക്ക് ഇട്ട എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടത്തിയായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് തന്നെ താനത് എടുത്തുകൊണ്ട് പോയി വെറുതെ ആ പ്രാർത്ഥനയും ആഗ്രഹവും ഇല്ലാതാക്കണ്ട എന്ന് കരുതി അത് തിരിച്ച് ആ ഫൗണ്ടനിലേക്ക് തന്നെ ഇടുന്നു അങ്ങനെ അവിടെ നിന്ന് ആ ബ്രേസ്ലെറ്റ് തിരിച്ചു കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന സീക്ക് അത് കറക്റ്റായി ആ സമയത്ത് കിട്ടുകയും ചെയ്യുന്നു കിട്ടില്ല എന്ന് വിചാരിച്ച ഈ ബ്രേസ്ലെറ്റ് കിട്ടിയതിൽ അവൾ ഒരുപാട് ഹാപ്പി ആകുന്നു ഇത് ഇവിടെ ഇട്ടിരുന്നത് ഒന്നായത് കൊണ്ട് തന്നെ ഇപ്പോ അത് തിരിച്ചെടുത്തതിനുള്ള കടം വീട്ടാനായി അവൾ അതിലേക്ക് ഒരു കോയിൻ ഇടുന്നുണ്ട് അങ്ങനെ പിന്നീട് നമ്മൾ ലിയെ കാണുന്നു ിയ ജിമ്മിലേക്ക് ചെല്ലാണ് അവിടെ അവളുടെ അച്ഛനും സഹോദരിമാരും ഒക്കെ ഉണ്ട് റെഡിയായി വന്ന് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക അടുത്ത ചാമ്പ്യൻഷിപ്പ് നമുക്ക് ജയിക്കണ്ടേന്ന് സഹോദരി പറയുമ്പോ എനിക്ക് പ്രാക്ടീസിന് ഒന്നും യാതൊരു ആവശ്യമില്ല ഞാൻ തന്നെ അത് ജയിക്കുമെന്ന് വളരെ അഹങ്കാരത്തിൽ ലിയ മറുപടി പറയുന്നത് കേൾക്കുന്ന അച്ഛൻ എന്നാൽ നീ ഒന്നു വാ നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം നിനക്ക് പ്രാക്ടീസിന് പോലും ആവശ്യമില്ല എന്നല്ല നീ പറയുന്നതെന്ന് അച്ഛൻ പറഞ്ഞങ്ങനെ ലിയുമായി ഫൈറ്റ് ചെയ്യുന്നു ആ ടീമാണ് അവിടേക്ക് സിഇ വരുന്നത് ഇതിൽ ആരായിരിക്കും ജയിക്കുന്നതെന്ന് അവിടെ നിന്നിരുന്ന സഹോദരി സി യോട് ചോദിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ അച്ഛൻ തന്നെ ജയിക്കും കാരണം അച്ഛന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ആളുടെ കോച്ചും അച്ഛൻ തന്നെയല്ലേ അതുകൊണ്ട് എതിരാളി ഏത് രീതിയിലായിരിക്കും മത്സരിക്കുക എന്നെല്ലാം കറക്റ്റായി അച്ഛൻ അറിയാം അച്ഛനെ ജയിക്കൂന്ന് സി പറഞ്ഞതുപോലെ തന്നെയാണ് നടന്നത് ലിയയെ അച്ഛൻ തോൽപ്പിക്കുന്നു പക്ഷെ അപ്പോഴും ലിയ മുന്നത്തെ പോലെ തന്നെ വളരെ ആറ്റിറ്റ്യൂഡ് ഇട്ട് അവിടെ നിന്ന് പോകുന്നു പിന്നീട് ലിയ റൂമിലിരിക്കുന്ന ടീം അവിടേക്ക് ചെല്ലുന്ന സി മനപൂർവ്വം ചേച്ചി അച്ഛന്റെ അടുത്ത് തോറ്റതാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ചേച്ചി പങ്കെടുക്കുന്ന എല്ലാ മത്സരങ്ങളിലും ചേച്ചി ജയിക്കട്ടെ ഇത് ചേച്ചിയുടെ ലക്കായിക്കൂടെ കാണട്ടെ എന്ന് പറഞ്ഞ് അവൾ തപ്പി കണ്ടുപിടിച്ച ആ ഒരു ബ്രേസ്ലെറ്റ് തിരിച്ച് ലിയയുടെ കയ്യിൽ കൊടുക്കുന്നു പിന്നീട് ലിയ ഇവരുടെ ജിമ്മിന് വേണ്ടി തുടർന്നുള്ള മത്സരങ്ങളിൽ മത്സരിക്കാൻ താല്പര്യപ്പെടാതെ ഞാൻ ഇവിടെ നിന്ന് പോവാണ് എന്നൊരു കത്ത് മാത്രം എഴുതി വെച്ച് അന്ന് ലിയയെ സ്പോൺസർഷിപ്പിന് വേണ്ടി ഒരാൾ കോണ്ടാക്ട് ചെയ്തിരുന്നില്ലേ അയാളുടെ ടീമിൽ പോയി ചേരുന്നു അങ്ങനെ ഇവരുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ജിമ്മിന് വേണ്ടിയാണ് ഇനി ലിയ മത്സരങ്ങളിൽ മത്സരിക്കാൻ പോകുന്നത് ആ കാര്യം അറിഞ്ഞ സീയുടെ അച്ഛനും മറ്റു സഹോദരിമാരും എല്ലാം വളരെ ടെൻഷനിലാവുന്നു അങ്ങനെ പിന്നീട് മാക്സ് സിയെ ചെന്ന് കണ്ട് ജോലിക്കൊന്നും പോകണ്ട നീ അച്ഛന്റെ കൂടെ തന്നെ എപ്പോഴും വേണം അദ്ദേഹം ഇപ്പോ വല്ലാതെ തകർന്നിരിക്കുകയാണ് കൂടാതെ ഇപ്പോ ില്ല അതുകൊണ്ട് നീ അച്ഛന്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കണമെന്നെല്ലാം മാക്സ് അവളെ ഉപദേശിക്കുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നോ തന്റെ അസിസ്റ്റന്റിന്റെ കൂടെ ജിമ്മിലേക്ക് ചെല്ലുന്നതാണ് അവിടെ സീയുടെ അച്ഛനും മറ്റു സഹോദരിമാരും ചില ട്രെയിനേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അവരോട് എല്ലാവരോടുമായി ഈ ജിം ജിമ്മിന്റേതാണ് ഞാനിത് നിർത്തലാക്കി ഇവിടെ വേറൊരു സംരംഭം തുടങ്ങാൻ പോവുക അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറണം ഇത് ഇടിച്ചു പൊളിച്ച് നിരത്താനായിട്ടുള്ള അളവൊക്കെ ഞങ്ങൾ എടുക്കാൻ പോവുകയാണെന്നെല്ലാം പറയുമ്പോൾ സീയുടെ ഒരു സഹോദരിയായ ജിയ അത് തടയാനായി വരുന്നു ആ ടീം ജിയെ കാണുന്ന അസിസ്റ്റന്റിന് അവളെ അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെടുന്നു അസിസ്റ്റന്റ് ജിയോട് ഇങ്ങനെ ഓരോന്നും സംസാരിക്കാനും വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ആവാനും നോക്കുന്നത് മനസ്സിലാക്കുന്ന നൂവോ അസിസ്റ്റന്റിനോട് ദേഷ്യപ്പെടാണ് അപ്പോഴേക്കും അവിടെയുള്ള ആളുകൾ എല്ലാരും കൂടി ചേർന്ന് ഇവിടുത്തെ ജിമ്മ് പൊളിച്ചു പണിയാനായി മെഷർമെന്റ് എടുക്കാനായി വന്ന തൊഴിലാളികളെല്ലാം അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുന്നു ആ കൂട്ടത്തിൽ അസിസ്റ്റന്റിനും നല്ലപോലെ അടി കിട്ടുന്നുണ്ട് അയാളെ കൂടുതലും അടിക്കുന്നത് ജിയ അങ്ങനെ പരിക്കേറ്റ് തീരെ വയ്യാത്ത അവസ്ഥയിലിരിക്കുന്ന അസിസ്റ്റന്റിനെ ജിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു കാരണം അവളാണല്ലോ ശരിക്കിട്ട് അടിച്ചത് അതേ ടീം ന്യൂ ജിമ്മ് ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഒരു താക്കീത് പോലെ പറഞ്ഞത് കേട്ട് സീഡൻ തളർന്നു വീഴുന്നു തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന അസിസ്റ്റന്റിനെ ഡോക്ടർ പരിശോധിച്ചു കഴിയുമ്പോൾ ഇയാൾ കാണിക്കുന്ന അത്രയും പ്രശ്നങ്ങള് ശരീരത്തിൽ ഇല്ല എന്ന് ഡോക്ടർ പറയുന്നു അത് കേൾക്കുന്ന ജിയയ്ക്ക് ഇതിവിന്റെ അടവാണ് ഇവൻ തന്നോട് പഞ്ചരടിക്കാനായി നോക്കുകയാണെന്ന് മനസ്സിലാവുന്നു എന്റെ കയ്യിൽ നിന്ന് വീണ്ടും നല്ലത് കിട്ടണമെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളാനായി ജിയ അസിസ്റ്റന്റിനെ താക്കീത് ചെയ്യുന്ന ഇതേ ടീം ആശുപത്രിയിൽ അച്ഛൻ അഡ്മിറ്റായി എന്ന കാര്യം പറഞ്ഞ സിഇ അച്ഛനെ കാണാനായി എത്തുന്നു അച്ഛൻ പേടിക്കണ്ട ലിയ പോയെങ്കിലും ഞങ്ങളല്ല ഇല്ല അച്ഛന്റെ കൂടെ അടുത്ത ടൂർണമെന്റ് നമ്മൾ ഇങ്ങനെയും ജയിക്കും നമ്മുടെ ജിമ്മം നമുക്ക് നഷ്ടപ്പെടില്ല അച്ഛൻ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട എന്നെല്ലാം സിഇ അച്ഛനെ ആശ്വസിപ്പിക്കുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഓഫീസിലേക്ക് ചെല്ലുന്ന നൂവോയെ ഇന്റർവ്യൂ എടുക്കാനായി റിപ്പോർട്ടേഴ്സ് എല്ലാം വെളിയിൽ കാത്തുനിൽക്കുന്നു ആക്ച്വലി നൂ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു സിഇഒ ആണ് മുന്നേ നൂടെ ബിസിനസ്സിൽ നടന്ന ചില ശത്രുത മൂലമാണ് പെർപ്പസ് വഴി അമ്മയും സഞ്ചരിച്ചിരുന്ന കാറിൽ ആക്സിഡന്റ് ഉണ്ടാക്കി തനിക്ക് അമ്മയെ നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടായതെന്ന് നൂവോ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ബിസിനസിൽ യാതൊരു വിട്ടുവീഴ്ചയും നൂവോ ചെയ്യാറില്ല വളരെ റൂഡായി തന്നെ എല്ലാവരോടും പെരുമാറുന്നു അതുകൊണ്ട് ബിസിനസിന്റേതായും അല്ലാതെയും കമ്പനിക്ക് അകത്തും പുറത്തും ഒക്കെയായി നൂവോയ്ക്ക് കുറെ ശത്രുക്കൾ ഉണ്ട് നൂവോ സി ആണെങ്കിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാൾ നൂവോയെ എങ്ങനെ പുറത്താക്കാമെന്നും വളരെ വലിയ പ്ലാനിങ്ങിലായിരുന്നു അങ്ങനെ അതുമൂലമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ഒരൊന്നും കവർ ചെയ്യാനായിട്ടാണ് റിപ്പോർട്ടേഴ്സ് നിൽക്കുന്നത് റിപ്പോർട്ടേഴ്സിന്റെ മുന്നിൽ പെടാതെ നൂവോയെ സിഇ അകത്തേക്ക് കൊണ്ടുപോകുന്ന ടീം റിപ്പോർട്ടേഴ്സിന് മുന്നിൽ ചെന്ന് നിന്ന് അസിസ്റ്റന്റ് പറയുന്നു എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ് അവളാണെങ്കി എന്നെ അടിച്ചിട്ടും എനിക്ക് അവളോട് ഇഷ്ടത്തിന് യാതൊരു കുറവില്ല പക്ഷെ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തിട്ടും ഒന്നും തന്നില്ല എന്നല്ല കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വെച്ച ജിയോട് സംസാരിച്ച കാര്യങ്ങളെ പറ്റി ഇൻഡയറക്റ്റ് ആയി പേര് വെളിപ്പെടുത്താതെ ഈ അസിസ്റ്റന്റ് ന്യൂ ഇന്റർവ്യൂ എടുക്കാൻ വന്ന റിപ്പോർട്ടേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ലൈവായി കാണുന്ന ജിയയ്ക്ക് കാര്യം മനസ്സിലാവുന്നു ഇവന്റെ മൂക്കിലിട്ടല്ലായിരുന്നു ഇടികൊടുക്കേണ്ടത് വായിക്കിട്ട് കൊടുത്തായിരുന്നെങ്കിൽ സംസാരിക്കാതെ ഇരിക്കുമായിരുന്നല്ലോ എന്നെല്ലാം ജിയ ആലോചിക്കുന്നു അങ്ങനെ ഇതേ ടീം അകത്ത് റിപ്പോർട്ടേഴ്സിന്റെ കണ്ണിൽപ്പെടാതെ പെടാതെ ന്യൂയെ കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്ന സിഇ അവന്റെ കയ്യിൽ പിടിച്ചാണ് കൊണ്ടുപോകുന്നത് അത് അവിടുത്തെ ഒരു സ്റ്റാഫായ മാക്സ് കാണുന്നു മാക്സിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല മാക്സ് സിഇയുടെ ഫാമിലിയുമായി വളരെ ക്ലോസ് ആയ ഒരാളാണെങ്കിലും അവിടുത്തെ സിഇ ഒഴിച്ചുള്ള മറ്റു പെൺകുട്ടികളെല്ലാം സഹോദരിമാരെ പോലെ കാണുന്ന മാക്സിന് സിഇയുടെ ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവൾ നൂട് മിണ്ടുന്നതും അയാളുടെ കൂടെ ബോഡി ഗാർഡായി നടക്കുന്നതും ഒന്നും തന്നെ മാക്സിന് തീരെ ഇഷ്ടമല്ല അങ്ങനെ അന്ന് ജോലിയെല്ലാം കഴിഞ്ഞ വീട്ടിലേക്ക് പോയി സഹോദരിമാരുടെ കൂടെ ചാമ്പ്യൻഷിപ്പിന് തങ്ങളുടെ ജിമ്മിന് റെപ്രസെന്റ് ചെയ്ത് മത്സരിക്കാനായിട്ടൊക്കെയുള്ള പ്രാക്ടീസിലായിരുന്നു സി സിഇ ഉണ്ടായിരുന്നത് അവൾ അങ്ങനെ സഹോദരിയുടെ കൈയിൽ നിന്ന് ഇടി വാങ്ങി കൂട്ടുമ്പോ അതിന്റെ വേദന എല്ലാം എടുക്കുന്നത് നൂവോയ്ക്കാണ് അവൻ വേഗം തന്നെ അസിസ്റ്റന്റിനെ ഫോൺ വിളിച്ച് കാറുമായി വരാൻ ആവശ്യപ്പെടുന്നു ഇതേ ടീം സിഇക്ക് സഹോദരിയുടെ മുന്നിൽ തോൽവി ിക്കേണ്ടി വരുന്നു അപ്പോഴേക്കും ഈ സഹോദരിമാർക്കാകട്ടെ ഇവളെ ഇത്രയും അടിച്ചിട്ടും അടിയുടെ യാതൊരു വേദനയും ഇവൾക്ക് അറിയുന്നേ ഇല്ലെന്ന് തോന്നുന്നല്ലോ അമ്മാതിരി ധൈര്യത്തിലാണല്ലോ അവള് നിൽക്കുന്നത് എന്നെല്ലാം അവർ ആലോചിക്കുന്നു എന്തായാലും നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ഇടി കൊടുത്തു നോക്കാം അവൾ അത് താങ്ങുമോ എന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞ സഹോദരിമാരെ രണ്ടുപേരും കൂടി സിയെ ഒരേ ടൈം ഇടിക്കാനായി വരുമ്പോഴാണ് ആയി അങ്ങോട്ടേക്ക് നൂവ് എത്തുന്നത് നിങ്ങൾ എന്തു കാണിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി ഈ പെണ്ണിനെ അവൾക്ക് അത് താങ്ങാൻ പറ്റുമോന്ന് നൂ വളരെ കൺസേൺ ആയി ചോദിക്കുമ്പോൾ സഹോദരിമാർക്ക് ഇയാൾ എന്ത് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല നൂ ആകട്ടെ ഇവൾക്ക് നോന്താലാണ് തനിക്ക് വേദനിക്കുന്നത് എന്ന കാര്യം തുറന്നു പറയാതെ നീനി ഇവിടെ നിൽക്കണ്ട എൻ്റെ കൂടെയല്ലേ നീ ജോലി ചെയ്യുന്നത് അപ്പൊ ജോലിക്ക് വരാനും പോകാനും സൗകര്യത്തിനായിട്ട് എന്റെ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കാന്നും പറഞ്ഞു അവളെ കൂട്ടിക്കൂട്ടി പോകുന്നു അവളാകട്ടെ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നോടുള്ള പ്രണയം കൊണ്ടാണെന്ന് കരുതി വളരെ എക്സൈറ്റഡ് ആവുന്നു അങ്ങനെ സിഇ കൊണ്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോ നൂടെ കൂടി ഇങ്ങോട്ടേക്ക് വന്ന അസിസ്റ്റന്റ് അവിടെ നിന്ന് ജിയോട് സംസാരിക്കാണ് നീ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ ആയതല്ലേ അതുകൊണ്ട് എന്റെ കൂടെ ഡിന്നറും ഇരിക്കാൻ വരണമെന്ന് അസിസ്റ്റന്റ് നിർബന്ധിക്കുമ്പോ ആദ്യം ജിയ പോകുന്നില്ലെങ്കിലും പിന്നീട് പോകുന്നു അവിടെ ചെന്നിരുന്ന ജിയ ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കഴിച്ചോണ്ടിരിക്കുമ്പോ അസിസ്റ്റന്റ് ആകട്ടെ അവളോട് വാതോരാതെ സംസാരിക്കുന്നു അവൻ ഫോൺ നമ്പർ ചോദിക്കുമ്പോ ജി അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല ആ ടീം ഇവരെ ഫോളോ ചെയ്തു സീയുടെ മറ്റൊരു സഹോദരിയായ മായ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു മായ ജിയുടെ ഫോൺ നമ്പർ അവളുടെ പോലും സമ്മതമില്ലാതെ അസിസ്റ്റന്റിന് കൊടുക്കുന്നു ഒപ്പം തന്നെ ജിക്ക് ഇതേ നിങ്ങളായി എനിക്ക് മാത്രം ആരുമില്ല അതുകൊണ്ട് നല്ല വല്ല പയ്യന്മാരെ കിട്ടുവാണെങ്കിൽ എനിക്ക് സെറ്റാക്കി തരണമെന്ന് പ്രത്യേകം പറയുന്നുമുണ്ട് അപ്പോഴേക്കും സിയുമായി അവന്റെ വീട്ടിലേക്ക് എത്തുന്നു ഉറങ്ങാൻ നേരം നീ കിടക്ക് ഞാൻ മേളിൽ കിടക്കാന്ന് പറഞ്ഞു അവൻ ഉറങ്ങാനായി കിടക്കുന്നു ഇവൾക്കാകട്ടെ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് ഉറക്കമേ വരുന്നില്ല വേഗം തന്നെ അച്ഛനെ ഫോൺ ചെയ്ത് അച്ഛ കുറ്റിയിട്ട് വെക്കലെ ഞാൻ ലേറ്റ് ആയാലും വരൂന്ന് പറഞ്ഞവൾ പതിയെ ന്യൂ ഉറങ്ങി ഒന്ന് നോക്കുന്നു അവൻ ഉറങ്ങി െന്ന് തോന്നുമ്പോ അവൾ ഇവിടെ നിന്ന് നൈസായി എഴുന്നേറ്റ് തന്നെ വീട്ടിലേക്ക് പോകാനായി ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവളുടെ കാലും നൂടെ കൈയും തമ്മിൽ അവൻ കെട്ടിവെച്ചിരിക്കുകയാണെന്ന് അതറിയാതെ ഇവൾ അവനെ വലിച്ചുണർത്തുന്നുണ്ട് ഉണരുന്നവൻ നീ എവിടെയും പോകാൻ പറ്റത്തില്ല ഇവിടെ തന്നെ നിൽക്കാൻ പറ്റൂന്ന് പറഞ്ഞ് വീണ്ടും കിടന്നുറങ്ങുന്നു പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോ അടുത്ത ദിവസം നേരം വെളുത്തിട്ടുണ്ടായിരുന്നു തറയിൽ കിടത്തിയിരുന്ന സി ഇവന്റെ അടുത്ത് ചേർന്ന് കിടക്കുന്നു അവളാണെങ്കിൽ ഇവനെ ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നോണ്ട് ഇവൻ എഴുന്നേക്കാൻ പോലും വയ്യ ഇവളെപ്പോഴാ ഇവിടെ വന്ന് കിടന്നു ദേഷ്യം പെട്ട് അവൻ അവളെ തട്ടി മാറ്റാൻ നോക്കുമ്പോ അവൾ വീഴാനായി പോകുന്നു ഒപ്പം തന്നെ വീണ് കഴിഞ്ഞാൽ അവിടെ ഗ്ലാസ്സിൽ തട്ടി ഗ്ലാസ് പൊട്ടും അവൾക്കും മുറിവേൽക്കും അവൾക്ക് മുറിവേറ്റ അത് തനിക്ക് പ്രശ്നമാണല്ലോ എന്നോർത്ത് ഓർത്ത് വേഗം തന്നെ അവൾക്ക് അപകടം വരാത്ത രീതിയിൽ അവളെ സംരക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവന്റെ കൈ തട്ടി ആ ഗ്ലാസ് പൊട്ടി കൈയില് നല്ല മുറിവുണ്ടാകുന്നു അപ്പോഴേക്കും ഉറക്കമുണ്ടായിരുന്ന സി നൂവയ്ക്ക് മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നു ഇവൾ അടിമേടിച്ച് അല്ലെങ്കിൽ ഇവളെ സംരക്ഷിക്കാൻ പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ തനിക്ക് വേദന മാത്രമാണല്ലോ കിട്ടുന്നതെന്ന് അവൻ ആലോചിക്കുന്നു വളരെ കെയറോടെ സീ ഈ നൂവോട് പെരുമാറുമ്പോ നീ കൂടുതൽ എന്നോട് കെയർ എടുത്ത് എന്നോട് ഒട്ടാൻ നോക്കണ്ട നീ വിചാരിക്കുന്ന പോലത്തെ ഇഷ്ടമൊന്നും എനിക്ക് നിന്നോടില്ല ഇത് വേറെ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അവൻ അങ്ങ് പോകുന്നു പിന്നീട് ഇവിടേക്ക് എത്തുന്ന അസിസ്റ്റന്റ് സി കണ്ടിട്ട് അപ്പൊ നിങ്ങൾ നൈറ്റ് ഫുൾ ഇവിടെ ആയിരുന്നോ നിങ്ങൾ ഒരേ റൂമിലായിരുന്നോ എന്നിങ്ങനെ നൂറ് ഡൗട്ടുകൾ ചോദിക്കുന്നു അവൻ അങ്ങനെ വേറെ ലെവൽ ഇമാജിനേഷനിലേക്ക് പോകുമ്പോ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല കൂടുതൽ എന്ന് അത് മനസ്സിലാക്കുന്ന നോ അവനോട് പറയാണ് എന്തായാലും ഇവിടെ നിന്ന് അവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതായത് സിഇ ഇവിടെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് എന്ന കാര്യങ്ങളെല്ലാം അവൻ വേഗം തന്നെ ജിഇയെ ഫോൺ വിളിച്ച് അറിയിക്കുന്നു അങ്ങനെ പിന്നീട് ഇവിടെ നിന്ന് സിഇ തന്റെ അച്ഛനെയും സഹോദരി യും കാണാനായി പോകുമ്പോ ഇവര് ജിമ്മ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ജിമ്മ് മാറ്റാനായി അനുവ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ റോഡ് സൈഡിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ജിമ്മ മാറ്റിയിരിക്കുന്നത് അവിടെയാണ് അവിടെയാണിപ്പോ ബോക്സിംഗും ഒക്കെ അവർ നടത്താൻ പോകുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ അതെല്ലാം കണ്ട് സീക്ക് വളരെ സങ്കടം വരുന്നു എങ്ങനെങ്കിലും ഈ ജിമ്മ തന്റെ കുടുംബത്തിന് വേണ്ടി തിരികെ നേടണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ച് അനുവ വീട്ടിലില്ലാത്ത നേരം വീട്ടിലേക്ക് പോകുന്നു പാസ്കോർഡ് ഒക്കെ നന്നായി അറിയാവുന്ന അവൾ അതൊക്കെ അൺലോക്ക് ചെയ്ത് അകത്തേക്ക് പോകുന്നു അവൾ അങ്ങനെ അവിടേക്ക് കടന്ന് ആ ജിമ്മിന്റെ ബിൽഡിംഗുമായി ബന്ധപ്പെട്ട ചില ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോ ഫോട്ടോയ്ക്ക് എടുക്കുന്നു ഇതേ ടീം തന്റെ ബോഡി ഗാർഡായ അസി ഇതുവരെ വന്നില്ലല്ലോ കുറെ നേരമായല്ലോ ഇനി വല്ല അപകടത്തിനും പോയി ചാടിയോ എന്ന ടെൻഷനിൽ തന്റെ അസിസ്റ്റന്റിനോട് സിയെ പറ്റി അന്വേഷിച്ചു പറയുന്നു അസിസ്റ്റന്റ് പോകുന്നുണ്ടെങ്കിലും നൂവോ അവളെ ഫോണിൽ ബന്ധപ്പെടാനായി നോക്കുമ്പോ ലൈനിൽ കിട്ടുന്നേ ഇല്ല സി ആകട്ടെ അവളുടെ സഹോദരിമാരുടെ കൂടെ ഇരുന്നാൽ ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജിമ്മ് നഷ്ടപ്പെട്ട എന്റെ സങ്കടത്തിൽ അവൾ ഡ്രിങ്ക്സ് നന്നായി അടിക്കുന്നുണ്ട് പിന്നീട് അവൾ ഓഫീസിലേക്ക് ചെല്ലുമ്പോ അവിടെ നൂവോ ആകെപ്പാടെ അവനേതാണ്ട് ഡ്രിങ്ക്സ് അടിച്ചതുപോലെ ലെക്ക് കേട്ടിരിക്കാണ് സ്ത്രീക്ക് വരുന്ന വേദന മാത്രമല്ല നൂവോയ്ക്ക് കിട്ടുന്നത് അവൾ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആകുമ്പോ ആ ഫിറ്റ് അവൾക്ക് വരാതെ നേരെ നൂവയ്ക്കാണ് ഫീൽ ആവുന്നത് അവൻ അവളോട് നീ ഡ്രിങ്ക്സ് അടിച്ചു എന്ന് സംശയത്തിൽ അവൾ ഇല്ല എന്നാദ്യം കള്ളം പറയുന്നുണ്ട് പക്ഷെ അതല്ല ഡ്രിങ്ക്സ് അടിച്ചതും എന്നതാണ് സത്യമെന്ന് മനസ്സിലാക്കുന്ന നൂവോ അവളെ കൊണ്ട് നിർബന്ധിച്ച് ഈ കെട്ടിവിടാനുള്ള ടാബ്ലറ്റ് കഴിപ്പിക്കുന്നു ആ ടാബ്ലറ്റ് അവൾ കഴിക്കുമ്പോ അതിന്റെ ഇമ്പാക്റ്റ് നൂവോയിൽ ഉണ്ടാവുന്നു അവൻ പതിയൊന്ന് സ്റ്റേബിൾ ആകുമ്പോ സ്ത്രീയോട് നീ നീ ഞാൻ പറയാതെ എവിടേക്കും പോരുത് അതിനുവേണ്ടി ഞാൻ നീ പറയുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്തു തരാം പകരം നീ ഏത് സമയം എന്റെ കൂടെ തന്നെ വേണം ചുമ്മാ എവിടെയും പോയി എന്തെങ്കിലും വെച്ചാൽ ഞാൻ അനുഭവിക്കേണ്ടി വരുക എന്നല്ല അവളോട് പറയുമ്പോ ഇയാൾ ഇങ്ങനെ പറയുന്നു എന്ന് ചിന്തിക്കാതെ അവള് നേരെ ഇവള് പറയുന്ന രണ്ട് കാര്യങ്ങള് ചെയ്തു കൊടുക്കാന്ന് അവൻ പറഞ്ഞതിലാണ് സ്ട്രൈക്ക് ആവുന്നത് രണ്ട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഒരു കാര്യം ചെയ്തു തന്നാൽ മതി ആ മാറ്റ് ടേക്കർ എന്ന ജിമ്മില് അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കും പ്ലീസ് അതാ എനിക്കുള്ള റിക്വസ്റ്റ് എന്ന് അവള് പറയുമ്പോ അവനതിനെ സമ്മതിക്കുന്നു അങ്ങനെ അതിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു പക്ഷെ കോൺട്രാക്റ്റില് നോയുടെ കൂടെ എപ്പോഴും സിഇ കാണുമെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ പകരമായി പറഞ്ഞ പോലെ ആ ജിം തിരിച്ചു കൊടുക്കാമെന്ന് എഴുതിയിട്ടില്ല അവൾ അതിനെ പറ്റി ചോദിക്കുമ്പോ അത് ഞങ്ങൾ പിന്നീട് എഴുതി ചേർക്കാം ഇപ്പൊ ഇത്രേ സെറ്റ് ചെയ്തിരുന്നുള്ളൂ എന്ന് അസിസ്റ്റന്റ് പറയുന്നു പിന്നീട് ഇവർ എഴുതി ചേർക്കുമെന്ന വിശ്വാസത്തിൽ അതിൽ സി സൈൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അവൾക്ക് അങ്ങനെ ഇപ്പോ ജിം തിരിച്ചു കിട്ടാനായി നുവോയുടെ കൂടെ സ്റ്റേ ചെയ്യേണ്ട അവസ്ഥയാവുന്നു പക്ഷെ അത് വീട്ടിൽ പറയാൻ ധൈര്യമില്ല അച്ഛൻ എന്ത് വിചാരിക്കുന്നു പേടി അവൾ അച്ഛനോട് തനിക്ക് ട്രെയിനിങ് സംബന്ധമായ ചില ആവശ്യത്തിന് മറ്റൊരു സ്ഥലത്താണ് സ്റ്റേ ചെയ്യേണ്ടത് അതുകൊണ്ട് പോയിട്ട് വരാൻ അച്ഛൻ പറഞ്ഞു അച്ഛനോട് കള്ളം പറഞ്ഞു നൂവോയുടെ വീട്ടിൽ അവൻ ആവശ്യപ്പെട്ടതുപോലെ സ്റ്റേ ചെയ്യാനായി പുറപ്പെടുന്നു ന് അസിസ്റ്റന്റും കൂടി സിഇ പറ്റിക്കുമോ കോൺട്രാക്റ്റില് പറഞ്ഞതുപോലെ എഴുതി ചേർക്കാതെ പറ്റിച്ചാൽ എന്തായിരിക്കും സിഇയുടെ അവസ്ഥ കൂടാതെ സിഇക്കുള്ള വേദന മാത്രല്ല അവൾക്ക് വരുന്ന മറ്റു പല ഇമോഷൻസും കൂടി ഇപ്പോ നേരെ നോയ്ക്കാണ് ഫീൽ ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് നോയുടെ വീട്ടിൽ താമസിക്കാനായി എത്തുന്ന സിഇ ആണ് അവൾ വന്നപാടെ അവന് ഒരുപാട് കണ്ടീഷൻസ് വെക്കുന്നു നീ ഇവിടെ ഒന്നിലും തൊടാൻ പാടില്ല ഞാൻ പറയുന്നത് പോലെ ചെയ്യാവൂ ഞാൻ പറയുമ്പോഴേ പോകാവൂ ഞാൻ പറയുമ്പോഴേ അത് ചെയ്യാൻ പറ്റൂ ഇത് ചെയ്യാൻ പറ്റൂ എന്നിങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് അത് കേൾക്കുന്ന സിഇക്ക് ഓ ഇങ്ങോട്ട് വേറെ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് തോന്നുന്നു പക്ഷെ ആ ടീം ഇവൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള റൂം നോ കാണിക്കുന്ന ടീം അവളുടെ മനസ്സിലെ ആ ആശങ്കകൾ പമ്പ കിടക്കുന്നു കാരണം അത് വലിയൊരു റൂം ആയിരുന്നു ഇവളിതിനു മുന്നേ ഇത്രയും ലക്ഷറിയായ ഒരു റൂമിലെ കിടക്കുകയോ താമസിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവള് വളരെ ഹാപ്പി ആവുന്നു അങ്ങനെ പിന്നീട് അടുത്ത ദിവസം രാവിലെ സി ഉറക്കം എണ്ണിക്കുമ്പോ അവൾ നേരെ കിച്ചണിലേക്ക് പോവാണ് അങ്ങനെ പിന്നീട് നൂ ഉറക്കം എണ്ണീറ്റ് വരുമ്പോ കിച്ചണിലെ സീഇ നിൽക്കുന്നതാണ്ട് അവൻ ദേഷ്യപ്പെടുന്നു നീ ആരോട് ചോദിച്ചിടാ കിച്ചണിൽ കയറിയത് ഞാൻ നിന്നോട് കയറാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറയുന്നത് പോലെ ചെയ്യാവുള്ളൂന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നല്ല അവൻ ദേഷ്യപ്പെടുമ്പോ അത് പിന്നെ എനിക്ക് വീട്ടിലിങ്ങനെ ജോലിയൊക്കെ ചെയ്ത് പോയി അതുകൊണ്ട് കയറിപ്പോയതാന്ന് അവള് പറയുന്നു കൂടതാറ്റീം അവൾക്ക് ഫോൺ റിംഗ് അടിക്കുമ്പോ സംസാരിക്കാനായി മാറിപ്പോകുന്നു കിച്ചണിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന നൂവയ്ക്ക് സി ഉണ്ടാക്കിയ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു കാരണം നല്ല സ്മെല് വരുന്നുണ്ട് അവൻ ഒരു സ്പൂൺ കഴിച്ചു നോക്കുമ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുണ്ട് അങ്ങനെ അത് മൊത്തം കഴിക്കാതെ അവന് പിന്നീട് അവിടെ നിന്ന് മാറാനായി കഴിഞ്ഞില്ല ഇവൻ ഇങ്ങനെ ആദ്യം വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇരുന്ന് കഴിക്കുന്നതെല്ലാം സി യും നോട്ടീസ് ചെയ്യുന്നു അന്ന് ഇവർക്ക് ഓഫീസ് ഉണ്ടായിരുന്നില്ല വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അവൻ വളരെ റിലാക്സ്ഡ് ആയി ബാൽക്കണിയിൽ ഇരിക്കുന്ന ടൈമാണ് ആരോ പാട്ട് പാടുന്ന ശബ്ദം കേൾക്കുന്നത് ചെന്ന് നോക്കുമ്പോ സിഇ ആയിരുന്നു അവൾ ബോക്സിംഗ് ചെയ്തുകൊണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഡാൻസ് കളിച്ചുകൊണ്ട് പാട്ട് പാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഇതുപോലെ ചെയ്ത് പാട്ട് പാടുന്നത് ആദ്യമായി കാണാം എന്തായാലും അവൾക്ക് അവൾക്കൊരു എന്റർടൈൻമെന്റിനാണ് അവള് പാടുന്നതെങ്കിൽ അത് അവൾ മാത്രം കേട്ടാ പോരെ എന്തിനാണ് ഞാൻ അവള് പാട്ട് കേൾക്കുന്നെന്നുള്ള ധാരണയിൽ അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ വായിലെ ടേപ്പ് ചുറ്റാനായി ഒരുങ്ങുന്നു അതാകുമ്പോൾ അവള് പാടിയാലും അവൾക്കല്ലേ കേക്കൂ മറ്റുള്ളവർക്ക് കേൾക്കില്ലല്ലോ പക്ഷെ അവൾ െ അതിനെ നിന്നു കൊടുക്കാതെ എസ്കേപ്പ് ആകാൻ നോക്കുമ്പോ അവനും പിറകെ ഓടി പിടിച്ചു ടേപ്പെടാനായി നോക്കുന്നു അങ്ങനെ രണ്ടുപേരും ബാലൻസ് തെറ്റി വീഴുമ്പോ അവിടെ ഒരു കിസ് നടക്കുന്നുണ്ട് അല്ലെങ്കിലും ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയ കിസ് ഇല്ലാതെ എന്തോന്ന് ഡ്രാമ പിന്നീട് നമ്മൾ കാണുന്നത് ജിയ ജിയ ഒരു ട്രിപ്പിന് പോവുകയാണ് അവളെ അവിടെ കാണാനായി അസിസ്റ്റന്റ് വന്നിട്ടുണ്ട് അവനാകട്ടെ ഇവളുടെ കൂടെ ട്രിപ്പിന് പോകാനും റെഡി ആയിരിക്കുന്നു കാരണം ഇന്ന് ഓഫീസിൽ പോകണ്ടല്ലോ ഇവൾക്ക് ആദ്യം അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും പിന്നീട് തന്നെ കാണാതിരിക്കാൻ വയ്യാത്തതിന് ഇങ്ങനെ കൂടെ നിഴൽ പോലെ നടക്കാനായിട്ട് ഒരാൾ ഉള്ളത് നല്ലൊരു ആരും ഇല്ലാത്തതിലും നല്ലതല്ലേ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരെങ്കിലും ഉള്ളതെന്ന് അവൾ മനസ്സിലാക്കുന്നു അങ്ങനെ അവളും പതിയെ പതിയെ ഇവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു ഇതേ സമയം വീട്ടിലിരിക്കുന്ന മോയ്ക്ക് കഴിഞ്ഞ ദിവസം സി ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്ത് അടിയൊക്കെ കിട്ടി ദേഹത്തെ ചില മുറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അവൾ അതിന് ഇന് മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നു ആ ടീം അവൻ നീ ഇത്ര അടുത്ത് വന്ന് മരുന്നൊന്നും വെച്ചേരണ്ട അതൊക്കെ ഞാൻ വെച്ചോളാം കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നീ ഇരുന്നാ മതി എന്ന് അവളെ വോൺ ചെയ്യുന്നു അങ്ങനെ പിന്നീട് അവൾ അവന് ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുന്നു നീ ഇങ്ങനെ കുക്കിംഗ് ഒന്നും അവൻ പറയുമ്പോ ഇത് ഫ്രൈഡ് റൈസ് ആ കഴിച്ചു കഴിച്ചതൊക്കെ നന്നായിട്ടുണ്ടെന്ന് അവള് പറയുന്ന സമയം ഇവന് ഓർമ്മ വരുന്നത് അമ്മയാണ് കാരണം അമ്മ നോയ്ക്ക് ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു അവനത് വലിയ ഇഷ്ടമുള്ള ഒരു ഫുഡുമാണ് അമ്മ ഓർമ്മ വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നത് കഴിക്കാൻ തോന്നാതെ അവൻ നേരെ റൂമിലേക്ക് പോയി അമ്മയുടെ ഫോട്ടോ നോക്കുന്നു അമ്മയെ ഓർമ്മ വരുന്നവന് മനസ്സിൽ വല്ലാത്ത സങ്കടം വന്ന് കരയണമെന്നുണ്ട് പക്ഷെ അറിയാലോ ഇമോഷൻസ് ഒന്നും തന്നെ നോയിക്ക് വരില്ല അവൻ കരയാതെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു ഇതേ ടീം ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് സാധാരണ സിഇക്ക് അടിയൊക്കെ ഏൽക്കുമ്പോ അതിന്റെ വേദന ഒക്കെ എടുക്കുന്നത് നോയിക്കാണല്ലോ അതിന്റെ എഫക്റ്റ് സിഎക്കാളും നോയിക്കാണ് വരുന്നത് അതേപോലെ ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് നടക്കുന്നു ഇമോഷൻസ് വന്ന് അത് പുറത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ അതേ ഇമോഷൻസ് വരുന്നത് സിഇക്കാണ് അവൾ അവിടെ ഇവനെന്താ ഈ ഫ്രൈഡ് റൈസ് കൊടുത്തപ്പോ ഇങ്ങനെ എഴുന്നേറ്റ് പോയെന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു ഇനി ഇഷ്ടപ്പെട്ട് കാണില്ലെന്ന് വിചാരിച്ച അത് കാര്യക്കാതെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ അകാരണമായി അവൾക്ക് സങ്കടം വരുന്നു അവൾ അവിടെ പൊട്ടി പൊട്ടി കറിഞ്ഞോണ്ട് ൈസ് കഴിക്കാണ് നൂ കരയുന്നതിന് പകരം ഇവിടെ അത് സിഇക്കാണ് വരുന്നത് അങ്ങനെ പിന്നീട് അടുത്ത ദിവസം രാവിലെ അർജന്റായിട്ട് ബാത്റൂമിൽ പോകാനായി നൂ എത്തുമ്പോഴാണ് സിഇ അതിലും അർജന്റായി എത്തുന്നത് അവനെ വാഷ്റൂമിനകത്തേക്ക് കടക്കാൻ വിടാതെ അവൾ ആദ്യം തന്നെ അകത്ത് കയറി സ്ഥാനം പിടിക്കുന്നു അവനകട്ടെ ആ കുളിക്കാനായിട്ട് വന്ന ടൗലി തന്നെ ഉടുത്തോണ്ട് അവിടെ പോസ്റ്റ് ആയി നിൽക്കാണ് പിന്നീട് രണ്ടുപേരും റെഡിയായി ഒന്നിച്ച് ഓഫീസിലേക്ക് പോകുന്നു അവിടെ എത്തുമ്പോൾ അവിടുത്തെ ചില സ്റ്റാഫ്സ് നൂക്ക് വേണ്ടി സർപ്രൈസ് കേക്ക് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നോക്കുമ്പോ ഇന്ന് നൂടെ ബർത്ത്ഡേ ആണ് ആ സ്റ്റാഫുകൾ എല്ലാരും കൂടി സർപ്രൈസ് ആയി ബർത്ത്ഡേ വിഷൊക്കെ ചെയ്യുമ്പോ നൂ ആകട്ടെ അതൊന്നും മൈൻഡ് ആക്കാതെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു ഓഫീസിൽ ഇരിക്കാനെ മൂടില്ലാതെ അവിടെ നിന്ന് പോകുന്ന നൂവോ എത്ര റൂഡാണെന്ന് ഇത് കാണുമ്പോ സിഇക്ക് തോന്നുന്നുണ്ട് അവനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ സ്റ്റാഫുകൾ ഇങ്ങനെ ഒരു സർപ്രൈസ് നൽകിയത് അതിന് യാതൊരു വിലയും കൊടുക്കാതെ നൂ എന്തൊരു പോക്കായി പോയെന്ന് അവരാലോചിക്കുമ്പോഴാണ് പിഎ സിഇയോട് ഒരു കാര്യം പറയുന്നത് നൂവോയുടെ ബർത്ത്ഡേ ദിവസം തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ നൂടെ അമ്മയെ അവന് നഷ്ടപ്പെട്ടത് ബർത്ത്ഡേയും അമ്മയുടെ മരണവും ഒരേ ദിവസം ആയതുകൊണ്ട് ന്യൂ അതിനുശേഷം തന്റെ ബർത്ത്ഡേ ആഘോഷിക്കാറേയില്ല അവൻ എങ്ങനെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളുടെ നഷ്ടപ്പെടൽ ഉണ്ടായ ദിവസം ആഘോഷിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ അപ്സെറ്റ് ആയി പോയത് അല്ലാതെ നീ കരുതുന്നത് പോലെ നൂ കണ്ണിചോറിയില്ലാത്ത ഒരാളല്ല എന്ന് പി എ പറയുന്നത് കേൾക്കുമ്പോൾ സി ആകെ അപ്സെറ്റ് ആവുന്നു ഇങ്ങനെ ഒരു പാർട്ടി ഇവിടെ ഞാൻ പോലും അറിയാതെ ഈ സ്റ്റാഫുകളിൽ അറേഞ്ച് ചെയ്തത് ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ലായിരുന്നു എന്ന് പി എ പറയുമ്പോ എനിക്ക് നൂവെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് സി ഈ പറയുന്നു നൂ അപ്പോഴേക്കും അമ്മ ആക്സിഡന്റിൽ മരിച്ച ആ ഒരു സ്ഥലത്ത് നിൽക്കാണ് അവിടെ ഒരു വലിയ മരമുണ്ട് അവൻ അവിടെ നിന്ന് അമ്മ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു എനിക്ക് നല്ല സങ്കടം വരുന്നു അമ്മ എനിക്ക് കരയണമെന്നുണ്ട് പക്ഷെ അതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നൂ അന്വേഷിച്ചുകൊണ്ട് ഇ എത്തുന്നത് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ അറിയാതെ സംഭവിച്ചതാണെന്ന് പറയുന്നവൾ നൂ സങ്കടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് കാരണം അത്ര സങ്കടമുള്ളതുകൊണ്ടാണല്ലോ അവന്റെ ബർത്ത്ഡേ പോലും അവൻ ആഘോഷിക്കാത്തത് പക്ഷെ അവന് കരയാനായി സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇവൻ കരയാത്തത് എന്ന് ചിന്തിച്ച അവൾ എന്ത് പറ്റി വിഷമം ഉണ്ടെങ്കിൽ കരഞ്ഞു തീർത്താൻ മാറൂന്ന് പറയുമ്പോ എനിക്ക് കരയാൻ പറ്റുന്നില്ല എന്ന് അവൻ പറയുന്നു ഇവനിങ്ങനെ ഇമോഷൻസിന്റെ പ്രശ്നമുള്ള കാര്യം അവൾക്ക് അറിയില്ലല്ലോ അപ്പോഴാണ് ഇവൾക്ക് ഇവൻ എപ്പോഴൊക്കെ സാഡ് ആകുന്നുണ്ടോ അപ്പോഴെല്ലാം ഇവൾക്കത് ഫീൽ ആകുന്നു എന്ന കാര്യം മനസ്സിലാവുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കറിയാന്ന് അവള് പറയുമ്പോ വട്ടാണോ എന്ന് ചോദിച്ച് അവൻ അങ്ങ് പോവാണ് ഇതേ ടീം സീയുടെ വീട്ടിലേക്ക് മാക്സ് എത്തുന്നു ആ ടീം സീയുടെ ഒരു സഹോദരിയായ മായയും അച്ഛനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ മാക്സ് വഴി സി വീട്ടില് കള്ളം പറഞ്ഞ് ന്യൂയുടെ വീട്ടിൽ താമസിക്കാൻ പോയിരിക്കുകയാണെന്ന കാര്യം അച്ഛൻ അറിയാതിരിക്കാനായി മായ വേഗം തന്നെ മായ വേഗം തന്നെ മാക്സിന്റെ അടുത്തേക്ക് ചെന്ന് അവനെ മാറ്റി നിർത്തി ഇതുപോലെ സി ഇവിടെ ഇല്ല അവൾ ഇപ്പോ നൂവയുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് അവൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് നുവയുടെ ബോഡി ഗാർഡ് ആണ് അവള് എന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല നീ ഇപ്പൊ അത് പറയരുതെന്നും പറയുന്നു അവനും സമ്മതിക്കുന്നു ഇപ്പോഴാണ് അവനും പേരും ഒന്നിച്ചാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയായിരുന്നു സി യും നൂവോയും ആ സമയം നിന്റെ മുഖത്തെന്താ ഒരു വിഷമം എന്ന് അവൻ ചോദിക്കുമ്പോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സങ്കടം തോന്നുന്ന സിറ്റുവേഷനിൽ ഒന്നും തന്നെ നിങ്ങൾ അങ്ങനെ സങ്കടപ്പെടാറില്ല പക്ഷെ ഈ അടുത്തായി എനിക്കത് വല്ലാതെ ഫീൽ ആവുന്നു നിങ്ങൾ വിഷമിക്കുമ്പോ ഞാനാ വിഷമിക്കുന്നതെന്ന് അവള് പറയുമ്പോഴാണ് എന്റെ ഇമോഷൻസ് ഇവൾക്ക് ഫീൽ ആകുന്നു അത് ഇവളിലേക്ക് ഷെയർ ആകുന്നു എന്ന കാര്യം നോ മനസ്സിലാക്കുന്നത് അവൻ അവളോട് നീ വേദനിക്കുമ്പോഴൊക്കെ എനിക്കാ ഫീൽ ആവുന്നത് അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇതുപോലെ ബോഡി ആയിട്ട് ഇപ്പോ കട്ടായം കൂടെ കൂട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബോഡിഗാർഡായ നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരം നിനക്കെന്തെങ്കിലും അപകടം വരുന്നതിൽ നിന്ന് ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത് അതുകൊണ്ടാണെന്ന് അവൻ പറയുമ്പോൾ ഇവളും ആക്കെ ഷോക്ക് ആവുന്നു അങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് രണ്ടുപേരും ആ ഒരു ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലേക്ക് വരുന്നത് അപ്പോഴാണ് രണ്ടുപേർക്കും ട്രീറ്റ്മെന്റിൽ പരസ്പരം അറിയാതെ ഇവരായിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നത് എന്ന കാര്യം മനസ്സിലാവുന്നത് അങ്ങനെ പിന്നീട് ഇവർ പോകാനായി നിൽക്കുന്ന ടൈം നൂയെ ഒരാൾ അറ്റാക്ക് ചെയ്യാനായി വരുന്നു നൂ ഒരു വലിയ ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് ശത്രുക്കളുണ്ട് ആ ടീം നൂയെ രക്ഷിക്കാനായി സി ഇടയിൽ കയറുമ്പോൾ അവക്കാണ് അടിയേൽക്കുന്നത് നൂവയ്ക്ക് ഡയറക്റ്റായി അടിയേറ്റില്ലെങ്കിലും സിക്ക് ഏൽക്കുന്ന അടിയെല്ലാം നൂവോയ്ക്ക് ഇമ്പാക്ട് ചെയ്യും എന്നതുകൊണ്ട് അവൻ അടിയേറ്റ് വേദന കൊണ്ട് താഴെ വീഴുന്നു വേഗം തന്നെ സി അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ചെക്ക് ചെയ്യുന്നത് നൂവയെല്ലാം ം സി ആണ് കാരണം അവൾക്കുള്ള യഥാർത്ഥത്തിൽ അടിയേറ്റത് അതിന്റെ വേദന മാത്രമാണ് നൂക്ക് എടുക്കുന്നത് എന്തായാലും ഭാഗ്യവശാൽ ഡോക്ടർ പരിശോധിച്ച് സ്കാൻ ഒക്കെ എടുത്തു കഴിഞ്ഞു സിക്ക് അടിയേറ്റെങ്കിലും അവർക്ക് ഒരു കുഴപ്പമില്ല എന്നറിയിക്കുന്നു അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നു അടുത്ത ദിവസം രാവിലെ ബാൽക്കണിയിൽ നൂ നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് വലിയൊരു കണ്ടുപിടുത്തവുമായി സി പോകുന്നു നമ്മുടെ ഇമോഷൻസ് ഇങ്ങനെ സ്വിച്ച് ആകുന്നതിനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അവൾ അവനെ പിടിച്ച് അവന്റെ നെറ്റിയിൽ ഇടിക്കുന്നു ഇവിളിങ്ങനെ എന്തീ കാണിക്കുന്ന പേടിക്കുന്നവൻ ബാലൻസ് അവളുമായി അവിടുത്തെ കൗച്ചിലേക്ക് വീഴുന്നു ഇങ്ങനെ നെറ്റ് അടിച്ചാല് ഇമോഷൻസ് മാറില്ല എന്ന് അവൾ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അസിസ്റ്റന്റ് എത്തുന്നത് അവൾ മറ്റൊരു വഴി വഴിയുണ്ടെന്ന് പറഞ്ഞ് ഇലക്ട്രിക് ഷോക്കർ എടുക്കുന്നു ഷോക്ക് ഷോക്കടിപ്പിച്ച ഇമോഷൻസ് മാറില്ല എന്നെല്ലാം അവള് പറയുന്നത് കേട്ട് പേടിച്ച അസിസ്റ്റന്റ് അവിടെ നിന്ന് പോവാണ് അങ്ങനെ പിന്നീട് നമ്മൾ ഈടെ അച്ഛനെ കാണുമ്പോ അച്ഛൻ ഇവരുടെ അടുത്ത് നിന്ന് മറ്റൊരു ജിമ്മിലേക്ക് മാറിപ്പോയ ഇദ്ദേഹത്തിന്റെ ഒരു മകളായ ലിയെ കാണാനായി പോകുന്നു അവിടെ എത്തുമ്പോൾ ആളുകളൊക്കെ ലിയെ പറ്റി കമന്റ് അടിക്കുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ട് ഈ കൊച്ച് വലിയ ചാമ്പ്യനാ ഒരുപാട് ഗോൾഡ് മെഡലൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന എല്ലാരും ഇതുവരെ കരുതിയിരുന്നത് സംഭവം ശരിയാണെങ്കിലും പുള്ളിക്കാരി വളരെ വീക്കാ ഈ ജിമ്മിലുള്ള കുട്ടികളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ നിന്നും അവൾക്ക് കഴിയുന്നില്ലെന്നല്ല അവർ ലിയയുടെ കഴിവിനെ വളരെ താഴ്ത്തി കെട്ടി അവടെ കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ലിയ അവിടെ ബോക്സിംഗ് പ്രാക്ടീസിലായിരുന്നു അവൾ തങ്ങളെ ചതിച്ചാണ് തങ്ങളുടെ ജിമ്മിൽ നിന്ന് ഓപ്പോസിറ്റ് ജിമ്മിലേക്ക് മാറിയതെങ്കിലും അച്ഛന് വല്ലാത്ത സങ്കടം വരുന്നുണ്ട് അവളുടെ കഴിവിനെ ആളുകൾ ഇങ്ങനെ പുച്ഛിക്കുന്നത് കേൾക്കുമ്പോ അച്ഛൻ അതുകൊണ്ട് തന്നെ അവൾ പ്രാക്ടീസ് കഴിഞ്ഞിറങ്ങുന്നത് വരെ അവിടെ ഏറെ നേരം കാത്തു നിൽക്കുന്നു അതിനുശേഷം അവളോട് തനിയെ സംസാരിക്കാനായി മാറ്റി ാണ് മോള് ഞങ്ങളെ വിട്ടിട്ട് പോയാലും എന്റെ ഉള്ളിൽ നിന്ന് മോൾ ഒരിക്കലും പഠിക്ക് പുറത്തല്ല അതാ നീ പതിവൈ കഴിക്കാറുണ്ടായിരുന്ന സൂപ്പ് നിനക്കിത് ഇവിടെ കിട്ടില്ലെന്നറിയാം അതുകൊണ്ടാ അച്ഛൻ അത് ഉണ്ടാക്കി കൊണ്ട് വന്നേന്ന് അച്ഛൻ വലിയ കാര്യമായി അവൾക്ക് അത് കൊടുക്കുമ്പോ എനിക്കെങ്ങും ഇത് വേണ്ട എനിക്കിത് തീരെ ഇഷ്ടമല്ല പിന്നെ അച്ഛൻ നിർബന്ധിച്ച് തരുന്നത് കൊണ്ട് ഞാൻ അവിടെ വെച്ച് കുടിക്കുന്നു എന്ന് മാത്രം എനിക്കിതൊന്നും വേണ്ട എടുത്തോണ്ട് പോവാൻ പറഞ്ഞു അവൾ അവിടെ നിന്ന് പോകുമ്പോ അച്ഛൻ ആകെപ്പാടാ വല്ലാത്ത സങ്കടത്തിലാവുന്നു ഇതേ സമയം ഓഫീസില് സി എ തന്നെ നോട്ടിട്ടിരിക്കുകയാണ് നൂവോ ഇവള് ഞാനറിയാതെ എങ്ങോട്ടേലും പോവോ പോയി വല്ല പ്രശ്നത്തിലും ചാടുവോ ഞാനാണല്ലോ സഹിക്കേണ്ടത് എന്ന കാര്യങ്ങൾ ഓർത്ത് അവൻ അവിടെ ഇരിക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് മെസ്സേജ് വന്ന ഉടനെ അവൾ ഇരുന്നിട്ട് പോകുന്നതെല്ലാം നൂ നോട്ടീസ് ചെയ്യുന്നു സി എ മെസ്സേജ് അയച്ച് പുറത്തേക്ക് വന്ന് സംസാരിക്കാനായി വിളിച്ചത് മാക്സ് ആയിരുന്നു അങ്ങനെ മാക്സിനെ കാണാനായി സി സിഇ നിൽക്കുമ്പോ നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു വീട്ടിൽ കള്ളം പറഞ്ഞു ഇങ്ങനെ സ്റ്റേ ചെയ്യുന്ന ഒന്നും ശരിയല്ല കൂട്ടത്തിവിടുത്തെ ജോലി നിനക്കിന് വേണ്ട നീ എത്രയും പെട്ടെന്ന് ഈ ജോലി കളഞ്ഞ് പോകാൻ നോക്കുന്നെല്ലാം മാക്സ് അവളോട് വളരെ കൺസേൺ ആയി അവളെ കെട്ടിപ്പിടിച്ച് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടുകൊണ്ട് സി സിഎ പിന്തുടർന്ന് എത്തിയ നോ അവിടെ എത്തുന്നു അവൻ അവനത് സി എ വഴക്ക് പറയണോ ഓഫീസ് ടീമിലാണോ നിന്റെ ഈ ഒരു ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള മീറ്റപ്പ് ഞാൻ അന്വേഷിച്ചപ്പോ അറിഞ്ഞു ഇവൻ നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണെന്ന് എക്സിനെ കണ്ടുമുട്ടാനുള്ള സ്ഥലമല്ല ഓഫീസ് അത് ഓർമ്മയാണെന്ന് നൂ ദേഷ്യപ്പെടുന്ന ടൈം മാക്സിനോടും ഇത് ഓഫീസാണ് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്കുള്ള സ്ഥലമല്ല എന്നെല്ലാം പറയുന്നു അങ്ങനെ പിന്നീട് നൂടെ അടുത്തേക്ക് ചെന്ന സിഇ സോറി സാർ ഇനി എന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും വർക്ക് ഹവേഴ്സിൽ ചെയ്യില്ല സാറിന്റെ കൂടെ നിഴൽ പോലെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ കാണും എന്നൊക്കെ പറഞ്ഞ് നൂ സോപ്പെടുന്നു അങ്ങനെ അടുത്ത ദിവസം സി എ കാണാനായി ഓഫീസിലേക്ക് ജിയ എത്താണ് ാണ് ജി അവിടെ വെച്ച് കാണുന്ന അസിസ്റ്റന്റ് നമുക്ക് ഇന്ന് ഡിന്നറിന് എന്നൊക്കെ ചോദിക്കുമ്പോ പറ്റില്ല എടുത്തടിച്ച് മറുപടി പറയുന്നു ഇതേ സമയം അകത്ത് സി അവിടുത്തെ ഒരു സ്റ്റാഫിനോട് സംസാരിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഡോക്യുമെന്റ്സിനൊക്കെ സ്റ്റേപ്ലർ അടിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് അത് കണ്ടോണ്ട് എത്തുന്ന ആ സ്റ്റാഫിനെ വഴക്കു പറയുന്നു ഇവളെ കൊണ്ട് യാതൊരു ജോലിയും ചെയ്യിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സി അവൻ കൂട്ടി കൊണ്ടുപോകുന്നു കാരണം ഇവൾ സ്റ്റാപ്ലർ അടിക്കുന്നതിന്റെ ഇടയിൽ പിന്നെ ഇങ്ങനെ കൈ കൊണ്ട അതിന്റെ വേദന നോക്കല്ലേ അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത് പക്ഷെ ഇതിങ്ങനെ കാണുന്ന ജിയും അസിസ്റ്റന്റും ഓ ഇതെന്തോന്ന് ഇതെന്ന് മട്ടില് അന്തം വിട്ടു പോന്നു കാരണം നോ ഏതാണ്ട് ഇവളോട് പ്രണയമുള്ളത് പോലെയാണ് അത്ര കേർ കാണിക്കുന്നത് അങ്ങനെ പിന്നീട് ജിയയുടെ നോ സംസാരിച്ചു കഴിഞ്ഞ് ജിയ അവിടെ നിന്ന് പോകാനായി നിൽക്കുമ്പോ വീണ്ടും അസിസ്റ്റന്റിന്റെ രംഗപ്രവേശനം ഓരോന്നൊക്കെ പറയുമ്പോ ഞാൻ ഡിന്നറിന് വരത്തില്ല എന്ന് പറഞ്ഞില്ലെന്ന് ദേഷ്യപ്പെട്ട് ജിയ മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിലും അവളുടെ മുഖത്ത് വലിയൊരു ചിരി നമുക്ക് കാണാം കാണുമ്പോ അസിസ്റ്റന്റിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിലും അയാളുടെ പ്രസൻസ് അവൾ ഇഷ്ടപ്പെടുന്നു ഇതേ ടീം സിഇ ആട്ട് അവടെ വേസ്റ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ ക്രഷ് ചെയ്യാനായിട്ടുള്ള ഒരു മെഷീൻ തന്നെ നോക്കുകയാണ് ഈ വേസ്റ്റിന്റെ ഇടയിൽ വല്ലതും ുടെ ജിമ്മുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കാണുമെന്ന് അറിയാനായി അവൾ ആ ബണ്ടിൽ എടുത്തുകൊണ്ട് പരിശോധനയ്ക്കായി പോകുന്നു പക്ഷെ ഇത് കാണുന്ന മുന്നേ സി എ സ്റ്റേപ്പ്ലർ അടിച്ചതിന്റെ പേരിൽ വഴക്ക് കേട്ട സ്റ്റാഫ് അത് കൊടുക്കാതെ സാറ് നിങ്ങൾക്ക് ഒരു പണിയും തരരുതെന്ന് പ്രത്യേകം പറഞ്ഞു എന്നും പറഞ്ഞ് അതെല്ലാം മേടിച്ച് മാറ്റിവെക്കുന്നു ഇവിടെ നടക്കുന്ന ഈ സംഭാഷണം എല്ലാം നൂവോയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞ് നൂവോ അവന്റെ വർക്കിൽ ബിസി ആയിരുന്നു സി ആകട്ടെ കുക്കിംഗ് എന്നും പറഞ്ഞ് നൂ അറിയാതെ അടുക്കളയിൽ കയറി സൂപ്പ് ഉണ്ടാക്കുന്നു അവൾ സൂപ്പ് ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ കൈ ഒന്ന് ലൈറ്റ് ആയി പൊള്ളുന്നുണ്ട് ആ പൊള്ളൽ എഫക്ട് ാവുന്ന നൂവ വേഗം തന്നെ ജോലിയൊക്കെ വിട്ട് എഴുന്നേറ്റ് വന്ന് സിഇയെ നോക്കുന്നു അവളുടെ അടുത്ത് വന്ന് ഒന്നും ചോദിക്കാൻ പറയും ചെയ്യാതെ കൈ പിടിച്ച് നോക്കുന്ന അവന് അവൾക്ക് കൈക്ക് പൊള്ളലേറ്റു അതിന്റെ ആണ് തനിക്ക് വന്നതെന്ന് കറക്റ്റായി മനസ്സിലാവുന്നുണ്ട് നിന്നോടിതൊന്നും ചെയ്യലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് അവൻ ദേഷ്യപ്പെടുമ്പോ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക് സൂപ്പറാ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ് അവൻ അവൾ സ്പൂണില് സൂപ്പ് ടേസ്റ്റ് ചെയ്യാനായി കൊടുക്കുന്നു പറഞ്ഞാ കേക്കാതെ കിച്ചണിൽ കയറിയ ദേഷ്യം എല്ലാം മാറി ആ ഒരു സൂപ്പിന്റെ ടേസ്റ്റില് അവൻ മാറ്റി മറന്നു പോകുന്നു അങ്ങനെ ഇവരുടെ വീട്ടിലുള്ള ടീമാണ് അസിസ്റ്റന്റ് അവിടേക്ക് എത്തുന്നത് ഒരു കൊട്ട ബുക്ക് നൂ പറഞ്ഞത് പ്രകാരം സീക്ക് ആയി വാങ്ങിച്ചോണ്ട് വന്നതാണ് ചുമ്മാരിക്കുമ്പോഴല്ലേ െ ഓരുന്നോ ചെയ്യാൻ തോന്നുന്നത് ഇനി ചുമ്മാ ഇരിക്കുന്ന ടീം ഈ ബുക്ക് വായിക്കണോന്നും പറഞ്ഞു അത് അവൾക്ക് കൊടുക്കുമ്പോ അവൾക്ക് വായന ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവൾ ഹാപ്പി ആവുന്നു അടുത്ത ദിവസം ഓഫീസിൽ എത്തിക്കഴിഞ്ഞ് ന്യൂയോർഡ് സി എപ്പോഴാണ് ജിമ്മിന്റെ കാര്യങ്ങള് ചെയ്യുന്നത് നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് മറന്നോ ജിം എപ്പോഴാണ് അവർക്ക് കൊടുക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോ ഇവനത് വിഷയം മാറ്റുന്നു അതിനെപ്പറ്റി പിന്നെ പറയാം നീ പറ നമ്മുടെ ഫീലിങ്സ് അതെങ്ങനെ ഈ സ്വിച്ച് ആകുന്നത് എപ്പം തൊട്ടാ നിനക്ക് എന്റെ ഫീലിങ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത് എന്നിങ്ങനെ അതിനെപ്പറ്റി ഒരു നൂറ് ചോദ്യം അവൻ ചോദിക്കുന്നു ഇവളാകട്ടെ ജിമ്മ തിരിച്ചു കിട്ടണം എന്ന കാര്യം കൊണ്ടാണ് ഇവിടെ ഇതെല്ലാം ചെയ്ത് നിൽക്കുന്നത് പക്ഷെ അതിനെപ്പറ്റി പറയുമ്പോ അവൻ സബ്ജെക്ട് മാറ്റി വിടുകയാണ് നുവോ സിഇ പറ്റിക്കാൻ നോക്കാണോ ആണെങ്കിൽ അത് മനസ്സിലാക്കഴിയുമ്പോ അവൾ എന്ത് ചെയ്യും ജിമ്മ തിരിച്ചു കൊടുക്കുന്ന കാര്യത്തെ പറ്റി സിഇ ചോദിക്കുമ്പോ അതിന് നൂ എന്തെങ്കിലും ഉത്തരം പറയും മുന്നേ അവിടേക്ക് അസിസ്റ്റന്റ് എത്തുകയും അങ്ങനെ പിന്നീട് തിരക്കുകളിലേക്ക് നുവോ പോകുന്നത് കൊണ്ട് സിഇക്ക് ഒരു ഉത്തരം കിട്ടാതെ പോവുകയും ചെയ്യുന്നു ലീ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഇവരുടെ ജിമ്മിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു ജിമ്മിൽ നിന്ന് കോൾ വരുന്നു പ്രാക്ടീസിന്റെ ഇടയിൽ അലിയ പരിക്കേറ്റു എന്ന കാര്യം അറിഞ്ഞ വേഗം തന്നെ അങ്ങോട്ടേക്ക് സിഇ ചെല്ല ിലും ഇവളെ കണ്ടപാടെ ലിയ്ക്ക് ദേഷ്യം വരുന്നു നിന്നിടാരോ വരാൻ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് മാക്സിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ടാണല്ലോ എന്നിട്ട് അവര് നിന്നെയാണോ വിളിച്ചു വരുത്തിയത് എനിക്ക് നിന്നെ കാണണ്ടെന്ന് ലിയ ദേഷ്യപ്പെടുമ്പോ വളരെ സങ്കടത്തിൽ അവിടെ നിന്ന് സി ഈ പുറത്തേക്ക് പോകുന്നു അവൾ പിന്നീട് മാക്സിനെ ഫോൺ ചെയ്ത് ഇതുപോലെ ലിയ പരിക്കേറ്റു നീ ഒന്ന് ചെന്ന് നോക്ക് എനിക്ക് അവിടെ പോകാൻ ടൈമില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അവളെ ലിയ ആക്ഷേപിച്ചിറക്കി വിട്ട കാര്യം പറയാതെ മറച്ചു വെക്കുന്നു അങ്ങനെ സി പറഞ്ഞത് പ്രകാരം മാക്സ് ലിയെ കാണാനായി ചെല്ലുന്നു അവൾ ഇവനെ കാണുമ്പോൾ വളരെ ഹാപ്പി ആവുകയാണ് അവനാകട്ടെ ഇവൾക്ക് ഇഷ്ടമുള്ള സ്ട്രോബെറീസും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അവനതെല്ലാം അവൾക്ക് കൊടുക്കുന്ന ടീം അവളും തിരിച്ചവനത് കഴിക്കാനായി കൊടുക്കുന്നു ആക്ച്വലി ലിയക്ക് മാക്സിനോട് ഒരു ഇഷ്ടമുണ്ട് അത് പലപ്പോഴായി അവൾ പ്രകടിപ്പിക്കുന്നുമുണ്ട് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം രാവിലെ ജോഗിങ്ങിന് പോകാനായി സി നിൽക്കുമ്പോ എവിടേക്കാ പോകുന്നതെന്ന് എന്നോ ചോദിക്കുന്നു ഇതുപോലെ ഞാൻ ജോഗിങ്ങിന് പോവാ സാറും വരുന്നോന്ന് അവൾ ചോദിക്കുന്ന ടീം ഇവന് ജോഗിംഗിന് പോകാൻ താല്പര്യമില്ലെങ്കിലും ഇവളങ്ങണം ജോഗ് ചെയ്യുന്നതിന്റെ ഇടയിൽ മറിഞ്ഞ വീണ അത് തനിക്കാണല്ലോ പ്രശ്നം അവൾക്ക് വരുന്ന വേദന മുഴുവൻ താനാണല്ലോ അനുഭവിക്കേണ്ടെന്ന കാരണം കൊണ്ട് അവൻ പോകുന്നു അവൻ എത്രത്തോളം കൂടെ നടന്ന് ഇവള് തട്ടി വീഴാതൊക്കെ ഇരിക്കാനായി കെയ്റോടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ തട്ടി വീണ് അതിന്റെ വേദന അവൻ എടുക്കുന്നു ഇനി നീ നടക്കണ്ട അത് ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് അവൻ പിന്നീട് അവളെ എടുത്തുകൊണ്ടാണ് താമസ സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നത് അങ്ങനെ പിന്നീട് റെഡിയായി ഇവർ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്നു അന്ന് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ഡീറ്റെയിൽസ് എല്ലാം നൂവയോട് പറയുമ്പോൾ അതൊക്കെ കേൾക്കാനായി സി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ സിയെ എ നിർത്തി അകത്തേക്ക് അസിസ്റ്റന്റ് നൂവോയും പോകാനായി ശ്രമിക്കുന്നു സിക്ക് പക്ഷെ അകത്തേക്ക് പോയി അകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയണം അതിനായിട്ട് അവള് കാലിടിച്ച് സ്വയം വേദനിപ്പിക്കാൻ നോക്കുമ്പോൾ ആ വേദന എടുക്കുന്ന നൂവോ നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കത്തിരിക്കുന്നു പറഞ്ഞ് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു പക്ഷേ കറക്റ്റായി ഇവൻ കാണാൻ വന്ന ആളിനോട് സംസാരിക്കുന്ന അടുത്തേക്ക് ഇവളെ കൊണ്ടുപോകാതെ അല്പം പുറത്താണ് ഇരുത്തുന്നത് എന്നിട്ടും ഇവൾ ഇവളകത്ത് നടക്കുന്ന സംഭാഷണം കേൾക്കാനായി ശ്രമിക്കുന്നു കമ്പനിയുമായി ബന്ധപ്പെട്ട ഏതോ ഒരു കോൺട്രാക്ടിനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന ആളാകട്ടെ നിങ്ങളുടെ പല പത്ര സമ്മേളനങ്ങളും ഞാൻ കണ്ടു റിപ്പോർട്ടേഴ്സ് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് യാതൊരു ചിരിയോ ദേഷ്യമോ ഒരു നിസ്സംഗത ഭാവമോ ഒന്നും തന്നെ ഇല്ല എന്താ നിങ്ങൾക്ക് ഫീലിംഗ്സ് ഒന്നും വരില്ലെന്ന് അയാൾ ചോദിക്കുമ്പോ ഇത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലല്ലോ ഇത് പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ് അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്ന് നോ തീർത്തു പറയുന്നു അങ്ങനെ ഇവിടെ നിന്ന് ഇവർ ബിസിനസിനെ പറ്റിയും കോൺട്രാക്റ്ററിനെ പറ്റിയും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന സിഇ അതൊരാളെ ഫോൺ വിളിച്ച് അറിയിക്കുന്നുണ്ട് അയാളാകട്ടെ ഈ ഒരു കമ്പനിയിൽ നിന്ന് നൂവോയെ പുറത്താക്കാനായി ശ്രമിക്കുന്ന ഒരാളാണ് അയാളുടെ പേര് ഹാൻ എന്നാണ് ഒരുപക്ഷെ നൂവോ വഴി തനിക്ക് ജിമ്മ് തിരിച്ച് ലഭിച്ചില്ലെങ്കിൽ ഇയാളുടെ സഹായത്തോടെ നൂവോയെ പുറത്താക്കി അയാൾക്ക് വേണ്ടി ചാരപ്രവൃത്തി ചെയ്ത് അതുവഴി ജിമ്മ നേടിയെടുക്കാമെന്നാണ് സിഇ കരുതുന്നത് യഥാർത്ഥത്തിൽ അവൾക്ക് ഇങ്ങനെ സ്പൈ ആയി നിന്ന് നൂവോയെ പറ്റിയുള്ള രഹസ്യങ്ങള് മറ്റൊരാൾക്ക് ചോർത്തി കൊടുക്കുന്നതിനോട് താൽപ്പര്യമില്ലെങ്കിലും തന്റെ കുടുംബത്തിന് വളരെ പ്രധാനപ്പെട്ട ആ ഒരു ജിമ്മ് തിരിച്ചു നേടാനായി ഇതേ ഒരു വഴിയുള്ളൂ എന്ന് സിഇ കരുതുന്നു ോ കൈ ഒഴിഞ്ഞാലും അവൾക്ക് ആ ജിമ്മ് തിരിച്ചു വേണമല്ലോ ഇതേ സമയം ഓരോ ബിസിനസ് കാര്യങ്ങൾക്കായി നടക്കുന്ന നൂവോ വളരെ ടെൻഷൻ ആവുന്നുണ്ട് അവനിങ്ങനെ ടെൻഷൻ ആകുന്നുണ്ടെങ്കിലും അത് അവന് ഫീൽ ആകുന്നില്ല പക്ഷെ അത് നേരെ സിക്ക് ആണ് ഫീൽ ആവുന്നത് താൻ ഇങ്ങനെ ഓരോ ബിസിനസ് കാര്യങ്ങളും തിരക്കുകളുമായി നടന്ന് ടെൻഷൻ ആകുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും എല്ലാം ഇവൾക്കക ഫീൽ ആകുന്നല്ലോ അതുകൊണ്ട് ഇവൾക്ക് മനസ്സൊന്ന് കൂളാക്കാനായി ഫ്ലവർ ഷോപ്പിലേക്ക് കൊണ്ടുപോകാം അവിടെയുള്ള മനോഹരമായ പൂക്കൾ കാണുമ്പോൾ മനസ്സൊന്ന് തണുക്കുമല്ലോ എന്ന ധാരണയിൽ നോവോ സി ഒരു ഫ്ലവർ ഷോപ്പിലേക്ക് പോകുന്നു അവിടെ യഥാർത്ഥത്തിൽ ഒരു ഒരുപാട് പൂക്കടകളുണ്ട് വളരെ നല്ല നല്ല സെലക്ഷൻ ഉള്ള പൂക്കടകളിൽ ഒന്നും കയറാതെ അവിടെ ഒരു വൃദ്ധ നടത്തിയിരുന്ന ചെറിയൊരു പൂക്കടയിൽ ചെന്ന് ഒരു പൂ സീ വാങ്ങുന്നത് കണ്ട് എന്താ വട്ടുണ്ടോ ഇത്രയും നല്ല കടകളും നല്ല സെലക്ഷനും ഉണ്ടായിട്ട് ഇത് തന്നെ വാങ്ങാനെന്ന് നൂ ദേഷ്യപ്പെടുമ്പോ എനിക്ക് വട്ടുണ്ടെന്ന് കരുതിയാലും സാരയില്ല ആ പാവം മുത്തശ്ശി കച്ചവടം ഒന്നും തന്നെ നടക്കാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടില്ലേ ഞാൻ എന്തായാലും ചെടി വാങ്ങാനാ പോയത് അപ്പോ അവരുടെ കയ്യിൽ നിന്ന് ചെടി വാങ്ങുന്നത് അവർക്കൊരു സന്തോഷം നൽകിയാ എനിക്ക് വട്ടുണ്ടെന്ന് കരുതിയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോകുന്നു അവൾ പിന്നീട് താമസ സ്ഥലത്തേക്ക് എത്തി ആ പൂ അവിടെ വെച്ച് വളർത്തുന്നു അത് മുല്ലപ്പൂവിന്റെ ചെടിയായിരുന്നു അത് കാണുന്ന നൂവോ അവന്റെ അമ്മയെ ആലോചിക്കാണ് കാരണം അമ്മ ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് ഇതേ സ്ഥലത്ത് ഇതുപോലെ മുല്ലപ്പൂ അമ്മ വളർത്തിയിരുന്നു അത് കണ്ട് അപ്സെറ്റ് ആകുന്നവൻ അത് വേഗം തന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റാനായി അവളോട് പറയുന്നു അങ്ങനെ പിന്നീട് മാക്സിനെ കാണാനായി അവന്റെ ഓഫീസിലേക്ക് ലിയ എത്തുന്നു അങ്ങനെ രണ്ടുപേരും പുറത്തു പോയി സംസാരിക്കുന്ന ടൈം തിരിച്ച് ജിമ്മിലേക്ക് വരുന്ന കാര്യമെല്ലാം മാക്സ് ചോദിക്കുമ്പോ അതെനിക്ക് താല്പര്യം പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മകളുമല്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് പോകുന്നു എന്നെല്ലാം ലിയ മറുപടി പറയുന്നു മാക്സ് ആദ്യം ഒന്ന് പറയുന്നുണ്ട് ആ ജിമ്മ തിരിച്ചു കിട്ടാനായി നീയും അവരുടെ കൂടെ നിൽക്കേണ്ടതല്ലേ എന്നല്ല പക്ഷെ പറഞ്ഞിട്ടൊന്നും അവളുടെ തലയിൽ അത് കയറുന്നില്ലെന്ന് കാണുമ്പോ പിന്നീട് അവനും കൂടുതൽ പറഞ്ഞു ബുദ്ധിമുട്ടിക്കുന്നില്ല അങ്ങനെ പിന്നീട് വീട്ടിലുള്ള സമയം സി ആരും രഹസ്യമായി നോ കാണാതെ ഫോൺ ചെയ്യുന്നു അത് അവൾ താഴേക്ക് ആളിനെ കാണാനായി പോകുന്നുണ്ട് പക്ഷെ പിന്നീട് അവൾ അവിടെ നിന്ന് തിരിച്ചെത്തുന്നത് നൂവോ കാണുന്നു നീ രാത്രി എവിടെ പോയതാണെന്ന് നൂവോ ചോദിക്കുമ്പോ കയ്യിലുള്ള കേക്ക് കാണിച്ചിട്ട് അവൾ ഇതേ ഞാൻ ഇത് വാങ്ങാൻ പോയതാ ഇങ്ങനെ ഇരുന്നപ്പോ കേക്ക് കഴിക്കാൻ തോന്നി നിങ്ങൾക്ക് വേണോ എന്ന് സി ചോദിക്കുമ്പോ നീ ഇങ്ങനെ നിന്റെ ഇഷ്ടത്തിന് തോന്നുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ പറയുന്ന രീതിയിൽ മര്യാദയ്ക്ക് ഇരുന്നോണോ എന്നെല്ലാം അവൻ ദേഷ്യപ്പെടുന്നു സി അങ്ങനെ ഓഫീസിലും വീട്ടിലുമൊക്കെയായി നൂവോയുടെ കൂടെ നടന്ന് അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഹാൻഡിന് ചോർത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓഫീസിൽ വെച്ച് അസിസ്റ്റന്റിന്റെ കൂടെ ചില ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ചെയ്യുന്ന ടീം സി അവിടെ ഉണ്ടായിരുന്നു അവൾ കറക്റ്റ് ആയ ഓരോ കാര്യങ്ങൾ ഹാനിന് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ഹാനിന്റെ കോൾ നൂവോയ്ക്ക് വരുന്നു നീ ഇപ്പോ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം എനിക്ക് നല്ല ധാരണ ഹാൻ അങ്ങനെ നൂവോയുടെ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഫോണിലൂടെ സംസാരിക്കുന്നത് അവിടെ ഇരുന്ന് കേൾക്കുന്ന സീയുടെ ഉള്ള ജീവൻ പോകുന്നു കാരണം താനാണ് ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നതെന്ന് നൂവോ കണ്ടുപിടിക്കുമോ എന്ന് അവൾ ആകെ ഭയപ്പെടുന്നു എങ്ങനെ ഞാനിപ്പോ ഇവിടെ പറഞ്ഞ കാര്യം എന്റെ ശത്രുവായ ഇയാളെ അറിഞ്ഞു എന്ന് ഇയാൾ അറിഞ്ഞുവെന്ന് നോവ വളരെ ടെൻഷനാകുമ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ മൂന്നാമതൊരാളായി അവിടെ ഉണ്ടായിരുന്നത് സിഇ ആണ് അപ്പൊ അവള് തന്നെ ആയിരിക്കും കാര്യങ്ങൾ ചോർത്തി കൊടുത്തതെന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ടെങ്കിലും ഇല്ല അവളാകാൻ ചാൻസില്ല എനിക്ക് അവളെ വിശ്വാസം ഉണ്ടെന്ന് ഓ പറയുന്നു പക്ഷെ ഇത് കേട്ടിട്ട് പോലും സി യുടെ മനസ്സിൽ ഒരു തരി താൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നിപ്പോ തോന്നുന്നില്ല കാരണം അവൾക്ക് എങ്ങനെയും ജിമ്മ തിരിച്ചു കിട്ടണം അതിനുവേണ്ടിയാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ പിന്നീട് സീയുടെ അടുത്തേക്ക് എത്തി മാക്സ് നമ്മുടെ ജിമ്മ തിരിച്ച് നേടാനായി ഞാൻ നല്ലൊരു ഐഡിയ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു അത് പ്രകാരം അവൻ ലിയെ കണ്ട് സംസാരിക്കാനായി അവളെ വിളിക്കുന്നു അവൾ അങ്ങനെ ഓഫീസിലേക്ക് ചെല്ലുന്ന ടേയും ഓഫീസിൽ വെച്ച് ലിയെ കാണുന്ന നൂവോ ആകെ ഷോക്കാവാണ് കാരണം ലിയയുടെ കയ്യിൽ നൂവയെ വർഷങ്ങൾക്ക് മുന്നേ അപകടം പറ്റിയ സമയം രക്ഷിച്ച അതേ പെൺകുട്ടി കൊടുത്ത ആ ഒരു പ്രൈസ് ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പോ ഇത് ആ പെൺകുട്ടിയാണെന്ന് അവൻ കരുതുന്നുണ്ട് അങ്ങനെ അവൾ വീഴാനായി ഒക്കെ അവൻ അവളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷെ തന്റെ ഉള്ളിലുള്ള കാര്യം നേരിട്ട് സംസാരിക്കുന്നില്ല ഇവളാണ് ആ എന്ന് ഉറപ്പിക്കുന്ന നൂവോ അവളെ ഫോളോ ചെയ്യുമ്പോ അവളിവിടെ മാക്സിനെ കണ്ട് സംസാരിക്കാനാണ് വന്നതെന്ന് മനസ്സിലാവുന്നു ഇവരെന്താ ഇങ്ങനെ മുന്നേ അവൻ സിഇട് സംസാരിക്കുന്നാണ്ടോ ഇപ്പതേ ഇവളോട് എന്തായാലും തന്നെ സഹായിച്ച ഈ പെൺകുട്ടിയെ തനിക്ക് ഗേൾ ഫ്രണ്ട് ആക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അവളിപ്പോ ഇവന്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അവള് ഹാപ്പി ആയിരുന്നാ മതി അവള് തന്നെ സഹായിച്ചതാണ് എന്നൊക്കെ അവൻ മനസ്സിൽ ഓരോ കണക്കുകൾ കൂട്ടുന്നു അങ്ങനെ അവിടെ നിന്ന് നൂവോ പോയി കഴിയുമ്പോഴാണ് മാക്സിനെയും ലിയയും കാണാൻ എയ്യങ്ങോട്ടേക്ക് സിഇ വരുന്നത് ഇവരുടെ ഈ ഒരു ജിമ്മിനെ റെപ്രസെന്റ് ചെയ്ത ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ വെച്ച് അതുവഴി ഒന്നെങ്കിൽ കാശസ് ഒരു കൂട്ടി ഈ കമ്പനിയിൽ നിന്ന് ആ ജിമ്മ് തിരിച്ചു വാങ്ങാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി പ്ലാനിങ്ങിന് വേണ്ടിയാണ് മാക്സ് ഇവിടേക്ക് ഇവരെ വിളിച്ചു വരുത്തിയത് എന്തായാലും അവിടെ വെച്ചും സീയെ വളരെ മോശമാക്കി ആറ്റിറ്റ്യൂഡ് ഇട്ട് ലിയ സംസാരിക്കുന്നത് കേട്ട് സിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾ പിന്നീട് നോവ അറിയാതെ അവളുടെ അച്ഛനെ ചെന്ന് കണ്ട് വരുന്ന കോമ്പറ്റീഷന് എനിക്കും പങ്കെടുക്കണം എന്നെയും ഫൈറ്റിംഗ് നന്നായി പഠിപ്പിക്കണം എന്ന് പഠിപ്പിക്കണമെന്നാവശ്യപ്പെടുമ്പോ നീ ഇതിലേക്കൊന്നും തിരിയണ്ട നീ ഫൈറ്റിങ്ങിന് വരാതെ നിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാനായി പറയുന്നു അത് അവളെ വളരെ അപ്സെറ്റ് ആക്കുന്നു എന്തുകൊണ്ട് അച്ഛൻ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് താൻ ഫൈറ്റ് ചെയ്താൽ എന്താ കുഴപ്പമെന്നിങ്ങനെ ഒരുപാട് ഡൗട്ട് ൾ അവൾക്ക് തോന്നുന്നു അങ്ങനെ അവൾ വളരെ അപ്സെറ്റ് ആയി അന്ന് താമസ സ്ഥലത്തേക്ക് എത്തുമ്പോൾ വളരെ ഇൻട്രസ്റ്റ് ആയി ടിവിയുടെ മുന്നിൽ മുന്നിലിരിക്കുന്ന നൂവോയാണ് കാണുന്നത് അയാൾ ഇങ്ങനെ ഇത്ര ഇൻട്രസ്റ്റോടുകൂടി മുന്നിൽ ഇരിക്കുന്നത് അവൾ കണ്ടിട്ടില്ല എന്താ സംഭവം എന്ന് അവൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ലിയ ചാമ്പ്യൻഷിപ്പ് ജയിച്ച സമയത്ത് എടുത്ത് അവളുടെ ഇന്റർവ്യൂ ആണ് ഇത്ര ഇൻട്രസ്റ്റ് ആയി നൂവോ കാണുന്നതെന്ന് അത് കാണുമ്പോഴേ സിഇക്ക് ദേഷ്യം വരുന്നു കൂടാതെ അവൾ ഫുഡ് കഴിക്കാനായി ഇരിക്കുമ്പോൾ അപ്പോഴും ലിയയെ പറ്റി തന്നെ ഇങ്ങനെ ഓരോന്നും നൂവോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടാതെ അവളുടെ ഫോൺ വാങ്ങി അതിൽ നിന്ന് മാക്സിനെ നുവോ ഫോൺ ചെയ്യുന്നു കോൾ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്ന മാക്സ് സിഇ ആണെന്ന് കരുതി സംസാരിക്കുമ്പോൾ ഞാൻ സിഇ അല്ല നൂ ആണ് ഒരു മീറ്റിംഗ് കമ്പനിയിൽ നടത്താൻ പോകുന്നുണ്ട് അതിലേക്ക് ലിയ വരണം ലിയ നിന്റെ ഫ്രണ്ട് ആണെന്ന് എനിക്ക് മനസ്സിലായി അവൾ ഒരു ബോക്സർ ആണല്ലോ ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ അണ്ടറിലുള്ള മാഡ് ടൈഗർ എന്ന ആ ഒരു ജിമ്മിനെ സംബന്ധിച്ചുള്ള ഒരു മീറ്റിംഗ് ആണത് അതുകൊണ്ട് ലിയ വന്നിരിക്കണമെന്ന് മാക്സിനോട് പറഞ്ഞു നൂവോ കോൾ കട്ട് ചെയ്യുന്നു ഈ മാഡ് ടൈഗർ എന്ന ടീം സി യുടെ അച്ഛന്റെ ആ ഒരു ജിമ്മിന്റെ അണ്ടറിൽ വരുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു ജിമ്മിനെ സംബന്ധിച്ച് ഒരു മീറ്റിംഗ് നടത്താൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ സിയും ഹാപ്പി ആകുന്നു ഒപ്പം മാക്സും ഹാപ്പി ആവുന്നു ഇവർക്ക് ർക്കും എങ്ങനെങ്കിലും ആ ജിമ്മ തിരിച്ചു കിട്ടണമെന്നാണല്ലോ അങ്ങനെ മീറ്റിംഗിന് വേണ്ടി നൂ ആവശ്യപ്പെട്ടത് പ്രകാരം മാക്സ് ലിയയും കൂട്ടിയ ഒരു റെസ്റ്റോറന്റിലേക്ക് ചെല്ലുന്നു അവിടേക്ക് കാറിൽ സിയും നൂയും പോകൊണ്ടിരിക്കുകയാണ് പോകും വഴിയിൽ പോകുന്ന സമയത്തും ലിയെ പറ്റിയാണ് നൂ സംസാരിക്കുന്നതെല്ലാം ഇതെല്ലാം സിയെ വളരെ ചെയ്യുന്നു അങ്ങനെ റെസ്റ്റോറന്റിലേക്ക് എത്തിയ പാടെ ഇവിടെ തന്റെ ചേച്ചിയാണെന്ന കാര്യം ലിയ നൂവോട് അടുത്ത് വെച്ച് പറയാതിരിക്കാനായി ആദ്യമായി ലിയെ കാണുന്ന പോലെ സി അവിടെ ഇൻട്രോ നൽകുന്നു അത് കേൾക്കുമ്പോൾ തന്നെ ലിയക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കൂടാതെ റെസ്റ്റോറന്റിൽ വെച്ച് ലിയെ കണ്ടപ്പോ തൊട്ട് അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവളെയും അവളുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റും അവൻ ഇങ്ങനെ മാറി മാറി നോക്കിയിരിക്കുന്നു ഇവൻ ലീക്ക് സെൽഫ് എൻട്രോയും നൽകുന്നു ഹായ് എന്റെ പേര് നുവോ എന്നെല്ലാം അങ്ങോട്ട് കയറി പരിചയപ്പെടുന്നത് കണ്ട് മാക്സ് ആ കാന്തമിടുന്നു കാരണം മാക്സിന്റെ ബോസ് ആയ നൂവോ ഇതുവരെ യാതൊരു സാഹചര്യത്തിലും ഒരാളോട് പെട്ടെന്ന് സോഷ്യലൈസ് ആവുന്നത് അവൻ കണ്ടിട്ടില്ല കൂടാതെ എന്തുകൊണ്ട് ലീയോട് സംസാരിക്കുമ്പോൾ നുവോയ്ക്ക് വളരെ ഹാപ്പിയായും നെർവസ് ആയും ഫീൽ ചെയ്യുന്നു എന്ന് സിഇക്ക് തോന്നുന്നുണ്ട് കാരണം അവന്റെ ഫീലിംഗ്സ് അവൾക്കാണല്ലോ വരുന്നത് കൂടാതെ അപ്പോഴേക്കും അവിടെ ഒരു വൃദ്ധ റോസാപ്പൂക്കള് വിൽക്കാനായി വരുന്നു അവരുടെ കയ്യിൽ ഒരേ ഒരു റോസാ പൂവേ ഉള്ളു അതും കൂടി ആർക്കെങ്കിലും വിൽക്കാനായി അവർ ശ്രമിക്കുമ്പോൾ അത് കാണുന്ന സിഇ ആ പൂ വേണമെന്ന് ആഗ്രഹിക്കുന്നു അവൾ അത് പറയുമ്പോൾ നൂ അത് മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ ലിയ ആ പൂ നന്നായിട്ടുണ്ട് അത് കൊള്ളാവല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് കേട്ട ഉടനെ തന്നെ ലിയ്ക്ക് ആ പൂ വാങ്ങിക്കൊടുക്കുന്നു ഇത് സിഇയെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് അവളെ ശരി ഞാനിപ്പോ വല്ല നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞു പുറത്തേക്ക് പോകുന്നു ഇവളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ലിയയോട് പിന്നെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് സീയുടെ കൂടെ പോകാനായി ഒരുങ്ങുന്നു ആ ടീം ലിയ നിങ്ങൾ ഇന്ന് എന്നോട് വളരെ കാര്യമായിട്ട് പെരുമാ മായി കാണുന്ന ഒരു രീതിയിലായിരുന്നില്ലല്ലോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ പറയുന്നതിനെല്ലാം എസ് എം മൂളിക്കൊണ്ടിരിക്കുന്ന കട്ടിലോ എന്നാൽ നിങ്ങൾ എന്റെ വലിയ ഫാനാണോ ഓട്ടോഗ്രാഫോ സെൽഫിയോ വല്ലതും വേണമോ എന്ന് ലിയെ തിരക്കുമ്പോ ഏ ഇപ്പതൊന്നും വേണ്ട കുറച്ച് ധൃതി ഉണ്ടെന്നും പറഞ്ഞു സീടെ പുറകെ നൂവോ പോകുന്നു അവൾ പട ദേഷ്യത്തിലാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങിപ്പോയതെന്ന് മനസ്സിലാക്കുന്ന നൂവോ എന്ത് പറ്റി പൂ മേടിച്ചു തരാത്തോണ്ടാണോ എന്നെല്ലാം ചോദിക്കുമ്പോഴും അവൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല ഇതേ ടീം ഓഫീസിലാകട്ടെ അസിസ്റ്റന്റ് ഒരു ബോക്സിംഗ് ഗ്ലൗസ് ഒക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടതെല്ലാം ജി കെ സെന്റ് ചെയ്തിട്ട് ഞാൻ നിനക്ക് വേണ്ടി ബോക്സിംഗ് പഠിക്കുന്നു അവൾക്ക് ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇ എത്തുന്നത് സി ഇ ആകെ നല്ല കലിപ്പിലായിരുന്നു ഈ അസിസ്റ്റന്റ് ആകട്ടെ അത് മനസ്സിലാക്കാതെ സിടെ അടുത്ത് ചെന്ന് ദേ ബോക്സിംഗ് പഠിക്കാ നീ അന്ന് എന്നെ ഇടിച്ചതിനൊക്കെ എനിക്കപ്പൊ തിരിച്ചടിക്കാൻ കഴിയും സംശയം അടിച്ചു നോക്കാനായി പറയുമ്പോ സി നല്ല ഒരു ഇടി വെച്ച് കൊടുക്കുന്നു അതോടെ അസിസ്റ്റന്റിന്റെ വീമ്പിളക്കം നിക്കുന്നു സി അന്ന് ഫുള്ള് വളരെ ടെൻഷൻ ആയിട്ടാണ് ഇരിക്കുന്നത് അതെല്ലാം നോട്ടീസ് ചെയ്യുന്ന നൂക്ക് അവളുടെ ഫീലിങ്സ് ഉണ്ടാവുന്നു എനിക്കിപ്പോ സിഇ കാണുമ്പോൾ ഒരു പ്രത്യേകതരം ഫീലിംഗ് വരുന്നു അത് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഫീലിങ്സ് ഒന്നും തന്നെ ഈ അടുത്തായി എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്ത അതിന്റെ സിംറ്റംസ് പറയുമ്പോൾ അത് കേൾക്കുന്ന അസിസ്റ്റന്റ് ഇത് പ്രണയമാകാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ് ആ ലീ എന്ന പെണ്ണിനെ കാണുമ്പോ എന്തായിരിക്കും തോന്നുന്നതെന്ന് നൂ ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല നീ അതും പ്രണയമാണോ അല്ലെങ്കിൽ അത് എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണമെന്ന് അസിസ്റ്റന്റ് നൂട് പറയാണ് അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്ന ടീമാണ് അപ്രതീക്ഷിതമായി നൂയെ കാണാൻ ഈ കമ്പനിയിലേക്ക് ഹാൻ എത്തുന്നത് ഹാൻ വന്നപാടെ നൂട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ നിന്റെ ഏത് നീക്കവും ഞാൻ അറിയും ഞാൻ നല്ലൊരു സ്പയ്യെ നിന്റെ പുറകെ നിഴല് പോലെ നിയമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അത് കേൾക്കുന്ന നോയ്ക്ക് ആരാണ് അറിയില്ല കമ്പനിയിലുള്ള ആരോ ആണെന്ന് ഉറപ്പുണ്ടെങ്കിലും അത് അപ്പോഴും സിഇ ആണെന്ന് അവൻ ഒരു തരി പോലും ഡൗട്ട് തോന്നുന്നില്ല സി ആകട്ടെ ഹാൻ വന്ന് പോയതിനു ശേഷവും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഹാനിനെ അറിയിക്കുന്നു അങ്ങനെ പിന്നീട് ഇവരുടെ കമ്പനിക്ക് വേണ്ടി ലിയെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യിക്കുന്നു അവിടെ മാക്സ് നൂ അസിസ്റ്റന്റ് സിഇ ഉണ്ട് നൂ ആകട്ടെ സിഇയോട് ലിയ ഷൂട്ടിങ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ അവൾക്ക് ചെയറ് കൊണ്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ ചെയ്യുമ്പോൾ അവൾ ആ ചെയർ അറിയാതെ താത്ത് വെക്കുന്നു അത് കറക്റ്റായി അവളുടെ കാലിലാണ് തട്ടുന്നതെങ്കിലും വേദന എടുക്കുന്നത് നൂവയ്ക്കാണ് ഒരു ചെയറ് പോലും മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ നിനക്കറിയില്ലെന്ന് പറഞ്ഞ് അവൻ അവൾ അവളാകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് മാറുന്നു ഇതൊക്കെ മാക്സ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മാക്സിന് നല്ല ദേഷ്യം ദേഷ്യമായിരുന്നു നീ അയാളുടെ സ്റ്റാഫൊക്കെ തന്നെയാ എന്നും പറഞ്ഞ് അയാൾക്ക് തന്നെ ഇങ്ങനെ ഏതേ സമയം ഹേർട്ട് ചെയ്തും നാണം കെടുത്തിയും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ കല്ലല്ലേ നീ ചേറ് വെച്ചത് അതിനെന്താ ഇങ്ങനെ എല്ലാവരും കേൾക്കുന്ന നിന്നോട് ഷൌട്ട് ചെയ്യുന്നത് എന്നെല്ലാം ഇതിനിടയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ മാക്സ് നോയെ പറ്റി സിഎയോട് ദേഷ്യപ്പെടുന്നു അങ്ങനെ അന്ന് രാത്രി വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് ജിമ്മിന് വേണ്ടിയുള്ള ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായി ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്ന സി സിഇ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസിലാണ് ചില മെഡിസിൻസ് കാര്യങ്ങളൊക്കെ അവൾ എടുത്തു വെച്ചോണ്ടിരിക്കുമ്പോൾ ന്യൂവ വരുമ്പോ അവൾ അത് വെക്കുന്നു ന്യൂ ആകട്ടെ ഇവൾ എന്തോ ഉടായ്പ്പ് കാണിക്കുന്നുണ്ടല്ലോ ഒന്ന് സംശയത്തില് അടുത്തേക്ക് ചെന്നത് എന്താണെന്ന് നോക്കാൻ പോകുമ്പോ നിങ്ങൾ ഇങ്ങനെ എന്റെ അടുത്തേക്ക് വരുമ്പോ എന്റെ ഹാർട്ട് വല്ലാതെ ഇരിക്കുന്നു എന്ന് സി ഇ പറയുന്നു സത്യത്തിൽ അവൾ ഈ ഫീൽ ചെയ്തത് അവളുടെ കാര്യമല്ല തന്റെ കാര്യമാണെന്ന് മനസ്സിലാക്കുന്ന ന്യൂവ വേഗം തന്നെ റൂമിലേക്ക് ചെന്ന് അവന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുമ്പോ അത് നന്നായി തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു അവൻ വേഗം തന്നെ അസിസ്റ്റന്റിനെ ഫോൺ വിളിച്ച് നീ മുന്നേ പ്രണയം വരുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും എന്നൊക്കെ പറഞ്ഞില്ലേ അതേ ഫീല് ശരിക്കും ഇപ്പോ അവളുടെ അടുത്തേക്ക് പോകുമ്പോ എനിക്ക് ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ പറയുന്ന ടീം ഉറപ്പിച്ചോ നിങ്ങൾക്ക് സിഇയുടെ പ്രണയം തന്നെയാ ഫീലിംഗ്സ് ഇല്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ പ്രണയം തോന്നി തുടങ്ങിയെന്ന് അസിസ്റ്റന്റും പറയുന്നു സിഇ ആകട്ടെ പിന്നീട് ന്യൂഒയുടെ അടുത്തേക്ക് എത്തി നാളെ മുതൽ രണ്ടു ദിവസത്തേക്ക് നിങ്ങൾ ഓഫീസിലേക്ക് പോകണ്ട എനിക്ക് നാളെ പീരീഡിന്റെ ഡേറ്റ അതുകൊണ്ട് നിങ്ങൾക്കും വയറുവേദന എടുക്കില്ലേ അതുകൊണ്ട് ഓഫീസിൽ പോവണ്ടെന്ന് പറയുമ്പോൾ നിനക്ക് ഇപ്പോഴല്ലേ ഒന്ന് കഴിഞ്ഞത് അതിന്റെ ഇടയിൽ വീണ്ടും ആയോ എന്ന് മുന്നേ ഇവൾക്ക് പീരീഡ് ആയിട്ടേം തനിക്ക് വയറുവേദന എടുത്ത കാര്യം ആലോചിച്ച് ന്യൂ അവളോട് ചോദിക്കുമ്പോൾ അത് സത്യമാണ് ഇത് ആണ് എന്ന കാര്യങ്ങളെ വെളിപ്പെടുത്താനാകാതെ സി അവിടെ നിന്ന് പരങ്ങുന്നു പക്ഷെ അടുത്ത ദിവസം രാവിലെ അവൾ നൂവ് കാണുന്നത് ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാനായി എഴുന്നേറ്റ് വരുമ്പോ പതിവായി എഴുന്നേക്കുന്ന സമയത്തിലും നേരത്തെയാണ് നൂ വന്ന് എഴുന്നേൽക്കുന്നത് വയർവേദന വരുന്ന സമയത്ത് അത് കുറയ്ക്കാനായിട്ടുള്ള സൂപ്പും കാര്യങ്ങളും എല്ലാം നൂവ് വേഗം പ്രിപ്പയർ ചെയ്ത് സീക്ക് അത് കൊടുക്കുന്നു അവളെ വളരെ കെയറോടെ അവൻ നോക്കാണ് സൂപ്പ് ചൂടാ എനിക്ക് വേണ്ടെന്നുള്ളത് പറയുമ്പോ അവൻ തന്നെ അത് ഊതി തണുപ്പിച്ച് അവൾക്ക് കോരി കൊടുക്കുന്നു കൂടാതെ ബെഡിൽ കൊണ്ടുപിടി നീ മെഡിസിൻ കഴിക്കണം കറക്റ്റായി ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ കെയറോടെ അവളെ നോക്കുമ്പോ അവളും അവസരം മുതലാക്കി അവനെ കൊണ്ട് അവൾക്ക് വേണ്ട ചോക്ലേറ്റുകളും ഫുഡും ബുക്കുകളും കാര്യങ്ങളും ഒക്കെ അവൾ ഇരിക്കുന്നിടത്ത് എത്തിക്കുന്നു അവനിങ്ങനെ അതെല്ലാം വളരെ കാര്യമായി തന്നെ ചെയ്യുന്നുണ്ട് കാരണം ഇവൾക്ക് വേദന ഫീലായ അത് അവനാണല്ലോ പാട് അവളാകട്ടെ ഈ ഒരു അവസരം ശരിക്ക് മുതലാക്കുന്നു യഥാർത്ഥത്തിൽ വയറുവേദന ഇല്ല അവൾക്ക് അവൾ ഇവിടെ നിന്ന് സ്കിപ്പ് ആകാനായി ഒരു കള്ളം പറഞ്ഞതാണ് പക്ഷെ അവനതറിയാതെ അവളെ കെയറോടെ നോക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് അവളുടെ ആക്ടിംഗ് ഒന്നും ഓവറാകുമ്പോൾ ഇവൾക്ക് ശരിക്കും വയറുവേദന ഇല്ലയോ കള്ളം പറഞ്ഞതാണോ എന്നൊരു ഡൌട്ട് അവന് തോന്നുന്നുണ്ട് അവളാകട്ടെ വയറുവേദന ഉള്ള രീതിയിൽ മാക്സിമം അവന്റെ മുന്നിൽ അഭിനയിക്കുകയും ചെയ്യുന്നു ഇനി അടുത്തതായി എന്തായിരിക്കും സംഭവിക്കുക തനിക്ക് ബോക്സിംഗ് പ്രാക്ടീസിന് പോകാനായി പീരീഡ് ആണ് എന്നൊരു കള്ളം സിഇ പറയുന്നുണ്ടെങ്കിലും അത് സത്യമാണെന്ന് വിശ്വസിച്ച് അനു അവളെ വളരെ കെയറോടെ നോക്കുന്നു കാരണം ഇവൾക്ക് വരുന്ന വേദനയെല്ലാം അവനാണ് ല്ലോ ഫീൽ ആകുന്നത് അവൾക്കാകട്ടെ യഥാർത്ഥത്തിൽ വേദന വൈറ്റിൽ വരാത്തത് കൊണ്ട് തന്നെ ഇവന് ഡൗട്ട് തോന്നുമല്ലോ എന്ന കാര്യം കൊണ്ട് അവൾ സ്വന്തം വയറ് വേദനിപ്പിക്കാനായി വൈറ്റിൽ ഇടിക്കുകയൊക്കെ ചെയ്യുന്നു അവൾ ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് വൈറ്റിൽ ഇടിപ്പിച്ച് വേദനയൊക്കെ വരുത്തുമ്പോൾ ആ വേദന യഥാർത്ഥത്തിൽ ഫീൽ ആവുന്നത് നോയിക്കാണ് അവൻ വേദന താങ്ങാൻ വയ്യാതെ കിടന്ന് പെടയ്ക്കുമ്പോൾ ഞാൻ വീട്ടിൽ പോട്ടെ അവിടെ ടാബ്ലറ്റ് ഇരിപ്പുണ്ട് ഞാൻ അത് എടുത്തു കഴിച്ചാ എന്റെ വയർ വേദന മാറുമെന്ന് പറഞ്ഞു അവൾ നൈസ് ആയി എസ്കേപ്പ് ആവുന്നു അവൾ നേരെ പോകുന്നത് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് സഹോദരിമാരുടെ കൂടെ അങ്ങനെ സി ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്ത് ഇടിയൊക്കെ വാങ്ങുന്ന ടീം അതിന്റെ വേദനയും നൂക്ക് എടുക്കുന്നു കുറേ Yeah. Music. Music so ും അവൻ വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവള് ഇതുവരെ ടാബ്ലറ്റ് കഴിച്ചില്ലേ ടാബ്ലറ്റ് കഴിച്ചാൽ വേദന വേദന പറഞ്ഞാൽ എന്നിട്ട് അവൻ ആകെ പാട ടെൻഷൻ എന്തായാലും അന്നത്തെ ദിവസം ഒരുവിധം കഴിച്ചു വിടുന്നു അടുത്ത ദിവസം ഓഫീസിലുള്ള അവിടേക്ക് ലീ ആയിരുന്നു അവൾ വരുന്നത് മാക്സിനെ കാണാനായിട്ടാണ് പക്ഷെ അവിടെ വെച്ച് ലീയെ കാണുന്ന നൂവോ അവളെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നു കഴിഞ്ഞ ദിവസം സീടെ അടുത്തവൻ കെട്ടിപ്പിടിച്ച രീതിയിൽ നിന്നപ്പോ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടിയിട്ടുണ്ടായിരുന്നല്ലോ അത് തനിക്ക് സി യോട് പ്രണയമുള്ളത് കൊണ്ടാണോ അതോ വർഷങ്ങളായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ച പെൺകുട്ടിയായ ലിയെ ഉള്ളപ്പഴം തനിക്ക് അതുപോലെ ഹാർട്ട് ബീറ്റ് റൈസ് ആകുമോ എന്നറിയാനായാണ് അവനിപ്പോൾ ഇവളെ കെട്ടിപ്പിടിക്കുന്നത് അങ്ങനെ കെട്ടിപ്പിടിച്ച ശേഷം കയ്യിലുള്ള സ്മാർട്ട് വാച്ചിൽ ഹാർട്ട് ബീറ്റ് നോക്കുമ്പോ അത് ആണ് വ്യത്യാസം ഉണ്ടല്ലോ അവളെ കെട്ടിപ്പിടിച്ചപ്പോഴത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴും നൂവോ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ഈ കാഴ്ച കണ്ടുകൊണ്ട് സി ഇട വരവ് പെട്ടെന്ന് അവളെ കണ്ടുപാടാൻ നൂടെ ഹാർട്ട് ബീറ്റ് റേസ് ആകുന്നു സീയും ഇവരിങ്ങനെ നിൽക്കുന്നത് കണ്ട് അവിടെ നിന്ന് പോകുമ്പോ നൂവോ അവളുടെ പിറകെ പോയിട്ട് എന്തുപറ്റി എന്താ ദേഷ്യ് അങ്ങ് മാറിപ്പോയത് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ ഏ എനിക്കെന്താ ഞാനൊന്നും കണ്ടില്ല നിനക്ക് അസൂയ ഉണ്ടോന്ന് എന്ന് നോ ചോദിക്കുമ്പോ ഞാനെന് അസൂയ പിടിക്കുന്നത് നിങ്ങളെന്താ എന്റെ ബോയ്ഫ്രണ്ട് ആണോ അല്ലല്ലോ ഒന്ന് പറഞ്ഞു അവൾ അങ്ങ് ദേഷിച്ചു പോകുന്നു വാഷ്റൂമിൽ പോയി നിന്നവൾ എന്താ അയാളോട് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ശരിക്കും അയാളോട് എനിക്ക് പ്രണയം തോന്നി തുടങ്ങിയോ എന്നൊരു ഡൗട്ട് അങ്ങനെ ലിയെ മോഡലാക്കിയ ഒരു സ്പോൺസർഷിപ്പ് ബോക്സിംഗ് പ്രോഗ്രാമിന്റെ കാര്യമാണ് ഇപ്പോൾ കമ്പനിയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത് മാക്സിന്റെ ഐഡിയ ആണ് ഇവൻ ഇതൊക്കെ വഴി ജിം എങ്ങനെയും തിരിച്ചുപിടിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്തെങ്കിലും ലിയ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും നൂവോ മുന്നും പിന്നും ആലോചിക്കാതെ യെസ് പറയുന്നത് അവിടെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് സി ആകട്ടെ അപ്പോഴും അവളുടെ സ്പൈ വർക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നീട് സി യും നൂവോയും ഒരു റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാനേ പോകുന്നു ആ ടീം അവിടെ ഓൾറെഡി മാക്സ് ും ലേയും ഇരിപ്പുണ്ട് അങ്ങനെ അവരുടെ അടുത്ത് തന്നെയാണ് ഇവരും പോയിരിക്കുന്നത് നുവോ ലീയെ തന്നെ നോക്കി അവളെ തന്നെ വളരെ കാര്യമായി അവൾക്ക് ഫുഡ് ഒക്കെ സെർവ് ചെയ്ത് കൊടുക്കുന്നു ഇത് കാരണന്ന് സിക്ക് നല്ല അസൂയ തോന്നുന്നു അവൾക്ക് തോന്നുന്നത് നൂക്ക് മനസ്സിലാവുന്നുണ്ട് നുവോ പിന്നീട് ഈ കാര്യത്തെ പറ്റി അസിസ്റ്റന്റിനോട് പറയുമ്പോൾ അവൾക്ക് നിങ്ങളെ എന്ന് കൺഫേം ചെയ്യാനായി ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു ചില ഐഡിയാസ് ഒക്കെ നോയ്യ്ക്ക് പറഞ്ഞു കൊടുക്കാണ് അടുത്ത ദിവസം ആകട്ടെ സിക്ക് ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ ഉണ്ട് എന്റെ ഒരു ഫ്രണ്ട് ആ കോമ്പറ്റീഷന് മത്സരിക്കുന്നുണ്ട് ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് ജസ്റ്റ് ഒന്ന് നൂട് പറഞ്ഞു അവന് മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അവളാകട്ടെ ബോക്സിംഗ് കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തെത്തി മാസ്ക് ധരിച്ചതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു മാസ്ക് ധരിച്ചിരിക്കുന്നത് ഇവളെ ആരും തിരിച്ചറിയാതിരിക്കാനായിട്ടാണ് അങ്ങനെ അവൾ അവിടെ ബോക്സിംഗിലുള്ള ടീം ഇടിവാങ്ങി കൂട്ടുമ്പോ ഇവിടെ നോവയ്ക്കാണ് അതിന്റെ ഇമ്പാക്ട് അവൻ വേഗം തന്നെ അസിസ്റ്റന്റിന്റെ കൂടെ ആ ബോക്സിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് സി അന്വേഷിച്ച് ചെല്ലുന്നു അവരവിടെ ചെല്ലുമ്പോൾ സിയെ കാണുന്നുണ്ട് പക്ഷെ അവൾ മാസ്ക് ധരിച്ചിരിക്കുന്നത് കൊണ്ട് മനസ്സിലാവുന്നില്ല മാക്സ് അവിടേക്ക് നോ എത്തിയത് കൊണ്ട് സിഇ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നു അങ്ങനെ സിയെ എന്ന് അന്വേഷിച്ചോണ്ട് അവിടെ നിൽക്കുന്ന ടീം സി വേഗം അവരുടെ മാസ്കും ഡ്രസ്സും ഒക്കെ മാറ്റി നോർമലായി ഡ്രസ്സ് ധരിച്ച് പുറത്തേക്ക് വരുന്നു ആ ടീം അവിടെ ഉണ്ടായിരുന്നു ലിയ വീഴ നീ പോകുമ്പോൾ നൂവോ അവളെ ഹെൽപ്പ് ചെയ്യുന്നു അത് കണ്ടുകൊണ്ടാണ് സി അങ്ങോട്ടേക്ക് എത്തുന്നത് അവൾ ഇത് കണ്ട് ആകെപ്പാടെ കലി ഇളകുമ്പോ അത് നൂവോയ്ക്കും മനസ്സിലാവുന്നു സി ദേഷിച്ചു പോകുന്നത് കണ്ട് നൂവോ പുറകെ ചെന്ന് നീ ഇപ്പൊ നല്ല ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ ാക്കാനായി എന്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കാറിന്റെ ഡിക്കീഡ് അവിടേക്ക് കൊണ്ടുവന്ന് അത് ഓപ്പൺ ചെയ്യുന്നു നോക്കുമ്പോൾ അകത്ത് ഒരുപാട് പൂക്കളുണ്ട് ആദ്യമായിട്ട് ലിയയുടെയും നൂവോടെയും കാര്യത്തില് സി അസൂയ പിടിച്ചത് ആ ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് പൂവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ സി പൂ വേണമെന്ന് പറഞ്ഞപ്പോ നൂവോ വാങ്ങിയില്ല പക്ഷേ ലിയ പൂ വേണമെന്ന് പറഞ്ഞപ്പോ അവൻ വാങ്ങി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു കണക്ക് അങ്ങ് ടാലിയാക്കാനായി ഒരുപാട് പൂക്കൾ സിക്ക് ആയിട്ട് നൂവോ ഗിഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ ഇന്ന് ബോക്സ് ചെയ്തതിന്റെ വീഡിയോ തന്നെ സി ഇരുന്ന് കാണാണ് അത് കാണുന്ന നൂവോയ്ക്ക് അപ്പോഴും ഈ മാസ്ക് ധരിച്ചിരിക്കുന്ന പെൺകുട്ടി സി ആണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ അവൻ ആ വീഡിയോ ശ്രദ്ധിച്ച ശേഷം ആ പെൺകുട്ടി നന്നായി ബോക്സ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് കമന്റ് അടിക്കുമ്പോൾ അത് കേട്ട് സി വളരെ ഹാപ്പി ആകുന്നു അങ്ങനെ പിന്നീട് ഒരു മീറ്റിംഗ് നടത്താണ് നൂവോയുടെ കമ്പനി ലിയെ ബോക്സിംഗിൽ സ്പോൺസർ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുള്ള മീറ്റിംഗിൽ എപ്പോഴത്തേം പോലെ ലിയെ കണ്ടു കഴിയുമ്പോൾ അവളുടെ കാര്യങ്ങളിലാണ് നൂവോയുടെ കോൺസെൻട്രേഷൻ അത് കണ്ട് സി ആകെ അപ്സെറ്റ് ആകുന്നു കൂടാതെ അവിടെയുള്ള റിപ്പോർട്ടേഴ്സും ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ തമ്മില് റിലേഷനിലാണോ കല്യാണം കഴിക്കുവോ എന്നൊക്കെ ലിയെ പറ്റി നൂവോയുടെ നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്നു അവൻ അങ്ങനൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് സി ആകെ സങ്കടപ്പെടുത്തുന്നു അവൾ നല്ല ഡ്രിങ്ക്സ് അടിക്കുന്നുണ്ട് അവൾ ഡ്രിങ്ക്സ് അടിക്കുന്നത് നൂവോ നേരിട്ട് കണ്ടില്ലെങ്കിലും അവന് ചെറിയ ഒരു മയക്കും ും തലകറക്കും ഒക്കെ പോലെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയതിന്റെ ലക്ഷണങ്ങൾ വരുമ്പോ വേഗം തന്നെ അവൻ അസിസ്റ്റന്റിനെ വിട്ട് സി എ അന്വേഷിക്കുന്നു അവൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് അവളെ വേഗം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അവൾ അകട്ടെ ഡ്രിങ്ക്സ് അടിച്ചാൽ ഫിറ്റ് ആയെങ്കിലും അപ്പോഴും ലി എ എന്തുകൊണ്ടാണ് നുവോയ്ക്ക് ഇത്ര കാര്യമെന്ന് മനസ്സിലാവാതെ ഇനി അവൾ അവളിങ്ങനെ സുന്ദരി ആയതുകൊണ്ടാണോ അവളെ പോലെ ഞാനും ഡ്രസ്സ് ധരിക്കണോ അങ്ങനെ ധരിച്ചാൽ എന്നെ ഇഷ്ടപ്പെടുവോ മേക്കപ്പ് ഒക്കെ ഇട്ടാ ഇഷ്ടപ്പെടുവോ എന്നിങ്ങനെ ഓരോ തോന്നലുകളിൽ അവൾ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ അവിടെ ഇവിടെ ഒക്കെ കീറി അത് വളരെ ഫാഷനബിൾ ആയ ഒന്ന് ഒന്നുപോലെ മാറ്റിയെടുക്കുന്നു കൂടാതെ മേക്കപ്പ് ഒക്കെ ഇട്ട് നൂവ വരാനായി കാത്തിരിക്കാണ് നൂവ വരുന്ന ടീം അവനൊന്ന് റെസ്പോണ്ട് പോലും ചെയ്യാൻ സാധിക്കും മുന്നേ അവൾ അവനെ ബലമായി കിസ് ചെയ്യുന്നു നൂ ഇത് കണ്ട് ആകെ ഷോക്കാവാണ് അങ്ങനെ അടുത്ത ദിവസം സിക്ക് ബോധം വരുമ്പോ അവൾക്ക് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് നല്ല ചമ്മലുണ്ട് പക്ഷെ ചെയ്തു പോയില്ലേ ഇതേപോലെ നൂയും ഈ നടന്ന കാര്യങ്ങളെ പറ്റി അസിസ്റ്റന്റിനോട് പറയുന്നു ആ സമയം അങ്ങോട്ടേക്ക് എത്തുന്ന സി ഈ നൂവോയോട് ഞാനൊന്ന് പുറത്തേക്ക് പോവാ എനിക്ക് അത്യാവശ്യമായിട്ട് മാക്സിനെ കാണണമെന്ന് പറയുന്നു തനിക്ക് മാത്രമേ നൂവോ ലിയോട് മിണ്ടുമ്പോൾ ഉള്ളോ അതോ നൂവോയ്ക്കും താൻ മറ്റാരുടെയും മിണ്ടുമ്പോഴും കൂട്ടുകൂടുമ്പോഴൊക്കെ അസൂയ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ പറയുന്നത് പക്ഷെ നൂ ആകട്ടെ ഇന്ന് തനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് സി കൂടെ വേണം അതുകൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല എന്ന് പറയാനായി അസിസ്റ്റന്റിനെ ഏൽപ്പിക്കുന്നു തനിക്ക് ഇഷ്ടമാണെന്ന് സി അവിടെ തുറന്നു പറയുന്നുണ്ട് പക്ഷെ നൂവോ ആകട്ടെ എന്റെ ഫീലിംഗ്സ് ഇവളുമായിട്ട് ഷെയർ ആകുന്നത് ഞാൻ ഇവളെ കെയറോടെ നോക്കുന്നതേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന രീതിയിൽ അസിസ്റ്റന്റിനോട് സംസാരിക്കുന്നത് സിഇ കേൾക്കുന്നു അവൾക്ക് ആകെ സങ്കടം വരുന്നു അത് മനസ്സിലാക്കുന്ന അസിസ്റ്റന്റ് ആക്ച്വലി നൂയ്ക്കും ഇഷ്ടമാണ് അത് നിനക്ക് എന്ന് ചോദിക്കുമ്പോ ഇല്ല എനിക്ക് അത് ഒട്ടും തന്നെ ഫീൽ ആവുന്നില്ല എപ്പോഴും എന്റെ ഫീലിംഗ്സിനെ ഹെർട്ട് ചെയ്യുന്ന രീതിയിലാണ് നോവോ സംസാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുന്നില്ല എന്ന് സിഇക്ക് ഡൗട്ട് അങ്ങനെ പിന്നീട് സിഇക്ക് അവളുടെ അച്ഛന്റെ ഫോൺ കോൾ വന്നതിനെ തുടർന്ന് അവൾക്ക് പുറത്തേക്ക് പോകണം എനിക്കൊന്നും അത്യാവശ്യമായി എന്റെ അച്ഛനെ കാണാനേ പോകണം എന്റെ അച്ഛന് ഞാൻ ഇതുപോലെ നിങ്ങളുടെ അടുത്താണ് ജോലി ചെയ്യുന്നത് ഇതുപോലെ ഒരു പയ്യന്റെ ബോഡി ഗാർഡായിട്ട് അയാളുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന കാര്യങ്ങൾ അറിയില്ല അതുകൊണ്ട് എനിക്ക് ഇപ്പോ പോയേ പറ്റൂ എന്ന് പറഞ്ഞു അവൾ അങ്ങ് ബലമായി പോവാണ് അച്ഛനാകട്ടെ ലിയ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത് അവിടേക്കാണ് ഇയും പോകുന്നത് അച്ഛൻ വളരെ കെയറോടെ ലിയോട് പെരുമാറുന്നതും അവൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതുമെല്ലാം ഇ വളരെ അസൂയോടെ ശ്രദ്ധിക്കുന്നു കാരണം അച്ഛൻ ഇങ്ങനെ വളരെ കെയറോടെ ഇവളോട് ഇത്രയും കാര്യമായി പെരുമാറിയിട്ടില്ല ലിയ വളരെ വലിയ ബോക്സർ ആയതുകൊണ്ടായിരിക്കും അച്ഛന് അവൾ ഇത്രയും കാര്യം ഒരു ദിവസം അതുപോലെ ആകുമെന്ന് ഇ മനസ്സിൽ ആലോചിക്കുന്നു അന്ന് തിരിച്ച് നൂടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവനാകട്ടെ ആയിട്ടും ഉറങ്ങാതെ ഇവളെ തന്നെ കാത്തിരിക്കുകയാണ് അത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും നേരിട്ട് ചോദിക്കാന്ന് ആദ്യം കരുതുന്നുണ്ട് എന്നെ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി കാത്തിരുന്നതെന്ന് പക്ഷേ ചോദിച്ചാലും നിനക്ക് എന്തെങ്കിലും പറ്റിയാ എനിക്കല്ലേ കുഴപ്പം അതുകൊണ്ട് നോക്കിയിരുന്നതാണെന്നേ അവൻ പറയൂ എന്നറിയാവുന്നതുകൊണ്ട് അവളൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നു അടുത്ത ദിവസം സിഇ കാണുന്ന മാക്സ് അവളോട് ജോലി ഉപേക്ഷിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് ജിം എന്തായാലും നമുക്ക് തന്നെ കിട്ടും അതുകൊണ്ട് ആ കാര്യത്തിൽ നീ ഇനി ആ നൂടെ അടുത്ത് അടിച്ചു തൂങ്ങി കഷ്ടപ്പെടണ്ട എന്നല്ല അവൾക്ക് അപ്പൊ അതിനോട് താല്പര്യം തോന്നുന്നില്ല അതൊക്കെ ഞാൻ ആലോചിച്ച് തീരുമാനിക്കാന്നുള്ള അപ്പൊ മറുപടി പറയുന്നുണ്ടെങ്കിലും പിന്നീട് ആലോചിക്കുമ്പോൾ ഇതുപോലെ ഇവിടുത്തെ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നൂ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ജോലി കളഞ്ഞു പോകുക എന്നവൾ കണക്ക് കൂട്ടുന്നു അവൾ ആ കാര്യം ോയുടെ അടുത്ത് ചെന്ന് പറയുന്നു പക്ഷെ അവനാകട്ടെ നിന്നെ ഞാൻ അങ്ങനെ വിടില്ല നീ അങ്ങനെ പോയാ എന്റെ ഫീലിങ്സ് എങ്ങനെ എനിക്ക് തിരിച്ചു കിട്ടും അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നല്ല അവൻ ദേഷ്യപ്പെടുമ്പോ എന്തായാലും ഒരു ദിവസം ഞാൻ പോയല്ലേ പറ്റൂ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഫീലിംഗ്സ് എല്ലാം റെഡിയാക്കിയ ആക്കിയ ശേഷമേ ഞാൻ പോകുന്നു പറഞ്ഞു അവൾ അങ്ങ് പോകുന്നു അവൾക്കന്ന് ഓൺലൈൻ വാങ്ങിയ കുറച്ച് ഫുഡ് ഫയേഴ്സും ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു നൂ മീറ്റിംഗിൽ ഇരിക്കുന്ന ടീം ഇപ്പുറത്തിരുന്നു സി അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചില ടൈറ്റ് ആയ ചെരുപ്പൊക്കെ ഇട്ട് അവളുടെ കാല് നോക്കുന്നുണ്ട് ആ ടീം ആ വേദന എടുക്കുന്ന നൂവോ മീറ്റിംഗിൽ ഒരു രീതി ഇരിക്കാൻ വയ്യാതെ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ ഇരുന്ന് ചെരുപ്പ് ട്രൈ ചെയ്ത് നോക്കുന്ന സി എടുത്തുകൊണ്ട് അവന്റെ ക്യാബിനകത്തേക്ക് പോകുന്നു ഇത് അവിടുത്തെ മറ്റു സ്റ്റാഫ്സ് കാണുന്നുണ്ട് സാറെന്താ ഇങ്ങനെ ഇവളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു അവർക്കാകപ്പാട് ഡൗട്ട് കാരണം നൂ അങ്ങനെ ആരോടും സോഷ്യലൈസ് ചെയ്ത് ഇവരും അങ്ങനെ കണ്ടിട്ടേ ഇല്ല ഇമോഷൻസ് പൊതുവെ ഇല്ലാത്തത് കൊണ്ട് അവൻ എല്ലാവരിൽ നിന്നും ഒരു അകലം പാലിച്ചാണ് നിൽക്കാറുള്ളത് അങ്ങനെ പിന്നീട് ലിയയും സിയും ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നു ലിയ ആണ് സിഇ ഇങ്ങോട്ടേക്ക് വിളിച്ചത് മാക്സ് ഇപ്പൊ എപ്പോഴും നിന്നെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നത് അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവന്റെ അടുത്തുനിന്ന് കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെന്ന് ലിയ സി യോട് പറയുമ്പോ അപ്പോ മാക്സിനെ ലിയക്ക് ഇഷ്ടമാണെന്ന് സിക്ക് കൺഫേം ആകുന്നു അപ്പൊ പിന്നെ പകരമായിട്ട് നൂടെ അടുത്ത് നീയും കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെന്ന് സി പറയുമ്പോ അപ്പൊ നിനക്ക് ക്ക് നൂവെ ഇഷ്ടമാണോന്ന് ലിയ ചോദിക്കുമ്പോ അതെ എന്ന് തുറന്നു പറയാതെ ഒരു ചിരിയിലൂടെ സീയെ സമ്മതിക്കുന്നു നൂവോ എങ്ങണം ലീയെ പ്രപ്പോസ് ചെയ്യോ അവരുമേ റിലേഷൻ ആകുമോ എന്ന ഒരു പേടി സിഇക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പ അതോടെ ആ പേടി അങ്ങ് മാറുന്നു അങ്ങനെ ഇവൾ വീട്ടിലേക്ക് എത്തുമ്പോ അസിസ്റ്റന്റും നൂവോയും ഉണ്ട് ലിയയുടെ അടുത്ത് നിന്ന് സംസാരിച്ച് വളരെ ഹാപ്പി ആയി ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയി അന്ന് വീട്ടിലേക്ക് സിഇ വരുന്നത് അവളെ കണ്ടപാടെ നീ ഡ്രിങ്ക്സ് അടിച്ചല്ലേ അന്ന് ഡ്രിങ്ക്സ് അടിച്ചിട്ട് കിസ് ചെയ്ത പോലെ വീണ്ടും കിസ് ചെയ്യാനായിട്ടാണോ എന്ന് ചോദിച്ച് നൂ സംസാരിക്കുമ്പോ ഞാനൊന്ന് നിങ്ങളെ കിസ് ചെയ്തെന്നോർത്ത് നിങ്ങൾ അത് വലിയ ആനക്കാരിയായിട്ടൊന്നും കാണണ്ട ഞാൻ എല്ലാത്തിനും കിസ് ചെയ്യും ഈ കഥകിനെ കിസ് ചെയ്യും ഈ കസാരെ കിസ് ചെയ്യും വേണമെങ്കിൽ നിങ്ങളുടെ അസിസ്റ്റന്റിനെ കിസ് ചെയ്യുന്നു പറഞ്ഞ് അസിസ്റ്റന്റിനെ കിസ് ചെയ്യാനായി ഓടിക്കുമ്പോ നിങ്ങള് തമ്മിലുള്ളതിനു എന്നെ എന്തിനാ വലിച്ചിടുന്നതെന്ന് ചോദിച്ചു അസിസ്റ്റന്റ് അവിടെ നിന്ന് ഓട്ടം അടുത്ത ദിവസം രാവിലെ ിങ്സിന്റെ കെട്ടൊക്കെ മാറി നല്ല ഡീസെന്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അവിടെ ഇരിക്കുകയാണ് സി ന്യൂ ആകട്ടെ തന്റെ അസിസ്റ്റന്റിന്റെ കൂടെ അവൾ കിട്ടൊരു പണി പ്ലാൻ ചെയ്യുന്നു ഇന്ന് ഞാൻ ഡേറ്റിന് പോവാ അതുകൊണ്ട് ഒരു പെണ്ണിനെ പെണ്ണിനെങ്ങനെയും അറേഞ്ച് ചെയ്ത് വെക്കാനായി നോ അസിസ്റ്റന്റിനോട് പറയുമ്പോൾ അത് കേൾക്കുന്ന സിക്ക് ദേഷ്യം വരുന്നു അങ്ങനെ അവൻ ആ ഡേറ്റിങ്ങിനു വേണ്ടി അസിസ്റ്റന്റിനെ അറേഞ്ച് ചെയ്ത പെൺകുട്ടിയെ കാണാനായി പോകുമ്പോ അങ്ങോട്ടേക്ക് അവരറിയാതെ പിന്തുടർന്ന് സിഇയും പോകുന്നുണ്ട് ന്യൂ ആ പെൺകുട്ടിയുടെ അടുത്ത് അവളുടെ മുഖത്ത് പോലും നോക്കാതെ ഒട്ടും താല്പര്യമില്ലാതിരിക്കാണ് പക്ഷെ ഇത് മാറി നിന്ന് കാണുന്ന സി ഇത് ശരിക്കും ഡേറ്റിംഗ് ആണെന്ന് കരുതി അവനിട്ടൊരു പണി കൊടുക്കാനായി അവളുടെ കയ്യിൽ കരുതിയ ടൈറ്റായ ഒരു ഹീൽ സെറ്റ് അവിടെ തലങ്ങ് വിലങ്ങ് നടക്കുന്നു അവൾ ിൽ ടൈറ്റായി ചെരുപ്പിടുമ്പോഴേ നൂക്ക് വേദന എടുക്കുന്നുണ്ട് അവൻ വേഗം തന്നെ അവൾ ഇവിടെ എവിടെയുണ്ട് തന്റെ വേദനയുടെ കാരണം അവളാണെന്ന് മനസ്സിലാക്കി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു തന്നെ കണ്ടുപിടിച്ചെങ്കിലും ഡേറ്റിംഗ് അവസാനിപ്പിക്കാൻ സാധിച്ചല്ലോ എന്ന ഹാപ്പിനെസ് ആയിരുന്നു സിഇക്ക് ഉണ്ടായിരുന്നത് ഇതേസമയം അസിസ്റ്റന്റ് ആകട്ടെ തന്റെ ഐഡിയ പ്രകാരം സിഇക്ക് കാറിന്റെ ഡിക്കിയിൽ പൂക്കൾ കൊടുത്ത് നുവോ സർപ്രൈസ് നൽകിയതുപോലെ താൻ ഇഷ്ടപ്പെടുന്ന ജിയയ്ക്ക് അവൾക്ക് ഇഷ്ടമുള്ള കോമിക് ബുക്കുകളും കാൻഡുകളും ഒക്കെ കാറിന്റെ ഡിക്കിയിൽ കൊണ്ടുവച്ച് അസിസ്റ്റന്റ് ഒരു സർപ്രൈസ് നൽകുന്നു അത് കണ്ട് വളരെ ഹാപ്പി ആകുന്ന ജിയ അവനെ കെട്ടിപ്പിടിച്ച് താങ്ക്സ് പറയുമ്പോ അസിസ്റ്റന്റും ഹാപ്പി ആവുകയാണ് ഒരു റെസ്റ്റോറന്റിൽ ജിയുടെ കൂടെയും മാക്സിന്റെ കൂടെയൊക്കെ ഫുഡ് കഴിക്കാനായിരിക്കുന്ന സിഇഎ ആണ് അവൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് അവളുടെ സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസ് ആയി ഇടുമ്പോ അത് കാണുന്ന അസിസ്റ്റന്റ് വേഗം തന്നെ അത് നൂവോയെ കാണിക്കുന്നു നൂവോയോട് പറയാതെയാണ് ഇവൾ മാക്സിന്റെ കൂടെ ഫുഡ് കഴിക്കാനായി പോയത് നൂക്ക് നല്ല ദേഷ്യം വരുന്നു ഇപ്പോ ഫോൺ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാലും അവൾ കേൾക്കില്ല ഒന്നാമത് അവൾക്ക് തന്നോട് ഇപ്പൊ നല്ല കലിപ്പാണെന്ന് അറിയാവുന്ന നൂവോ വേഗം തന്നെ വളരെ ഇമോഷണൽ ആയ സിനിമകൾ ഇരുന്ന് കാണുന്നു തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും വളരെ ഇമോഷണൽ ആയ സീൻസ് ഇങ്ങനെ ഇരുന്ന് കാണുന്ന ടീം അവന് നല്ല സങ്കടം ഫീലാവുന്നുണ്ട് അതെല്ലാം നേരെ സിഇക്കാണ് വരുന്നത് അവൾ അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് ഹാപ്പി ആയിരുന്ന ടൈം അകാരണമായി പെട്ടെന്ന് കരയാൻ തുടങ്ങുന്നു ഇതെന്താ കാര്യമെന്ന് മനസ്സിലാവാതെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന മാക്സും ജിയും ഒക്കെ പാനിക് ആകുമ്പോൾ കാര്യം സിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു നൂ ആണ് കാര്യം എന്ന് മനസ്സിലാക്കുന്ന അവൾ മാറി നിന്ന് നൂയെ ഫോൺ ചെയ്യുന്നു നിങ്ങൾ എന്തിനെ മന്പൂർ ഇങ്ങനെ ഇരുന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുമ്പോ വേഗം തന്നെ ഇങ്ങോട്ടേക്ക് വരാനായി അവൻ പറയുന്നു തന്നെ അങ്ങോട്ടേക്ക് വരുത്താനായിട്ടാണ് ഇവനിങ്ങനെ കറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കി കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹോസ്പിറ്റലിൽ പോണോ എന്ന് മാക്സ് ചോദിക്കും അതൊന്നും വേണ്ട എനിക്കിപ്പോ നൂവോയെ കണ്ടാ മതി എന്നും പറഞ്ഞു അവള് വാശി പിടിക്കുമ്പോ മാക്സ് കൊണ്ടുപോവാതിരിക്കാനായി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ വാശി പിടിച്ചു തന്നെ അവൻ അവടെ കൂട്ടിക്കൊണ്ടുപോകുന്നു അങ്ങനെ നൂടെ വീടിന്റെ അവിടെ എത്തുമ്പോഴേക്കും നൂവോ ഇവിടെ കാത്ത് വിളിയിൽ നിൽപ്പുണ്ടായിരുന്നു ഇവളെ ഉടനെ മാക്സിന്റെ അടുത്ത് നിന്ന് പിടിച്ചോണ്ട് പോകാനായി അവൻ നോക്കുമ്പോ അത് കണ്ട് മാക്സിന് വരുന്നു ഇവളെ ഇത്ര അധികാരത്തെ പിടിച്ചു വലിച്ചോണ്ട് പോവാൻ താൻ ആരാണോ എന്ന് ചോദിച്ചുകൊണ്ട് മാക്സ് അവനെ അടിക്കുമ്പോ നൂടെ ബോഡി ഗാഡായ സിക്ക് അത് കണ്ടു നിക്കാനാവില്ലല്ലോ അവൾ മാക്സിനെ പിടിച്ചു തള്ളുന്നു അതിനുശേഷം നൂയെ അകത്തുകൊണ്ടുപോയി മാക്സ് തള്ളി പരിക്കേറ്റ് അവന്റെ മുറിവിന് മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നു ആ ടീം നൂവോ അവനും സിഎ ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്നു ആദ്യം അവൾക്ക് അത് സ്ട്രൈക്ക് ആയില്ലെങ്കിലും പിന്നീട് അതോർത്ത് അവൾ വളരെ ഹാപ്പി ആകുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മാക്സിനെയാണ് മാക്സ് നല്ല സങ്കടത്തിലാണ് കാരണം നൂവയ്ക്ക് വേണ്ടി സി മാക്സിനെ പിടിച്ചു തള്ളിയിരുന്നല്ലോ അവൻ ആ കാര്യം ലിയയുടെ അടുത്ത് പോയി പറഞ്ഞ് സങ്കടപ്പെടുന്നു അത് കേൾക്കുമ്പോൾ ലിയയ്ക്ക് മാക്സിനപ്പോ സി യോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാവുന്നു സി ആകട്ടെ ഈ കാര്യം ജിയോടും ആയോടും ഒക്കെ അവർ അവളോട് നൂ നിന്റെ ബോസാ നീ അയാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ കടമയാണ് പക്ഷേ െന്ന് പറഞ്ഞു മാക്സിനോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് അവളെയാണ് കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നോയും ലിയയും ഒന്നിച്ച് അവരുടെ കമ്പനിയുടെയും ബോക്സിംഗിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നല്ലോ അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് പുറത്തു വരുന്നത് ലിയും ഡേറ്റിംഗ് ആണ് അവർ ഉടനെ വിവാഹിതരാകുമെന്ന രീതിയിൽ ന്യൂസ് കാണുമ്പോ സിക്ക് ആകെ പാടെ ആവുന്നു ഇയാൾ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിങ്ങനെ ന്യൂസ് വന്നത് ഇനി തന്നെ പറ്റിക്കാൻ പറഞ്ഞായിരിക്കോ ഇതായിരിക്കോ സത്യം ടെൻഷനാകുന്ന അവൾ അവിടെ നിന്ന് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു ഇതേ ടീം ഈ ന്യൂസ് നോയും കണ്ടിരുന്നു പക്ഷെ അവൻ എന്തെങ്കിലും ഒന്ന് ആലോചിക്കാനോ ചെയ്യാനോ സാധിക്കും മുന്നേ പെട്ടെന്ന് വേദന കൊണ്ട് പൊളയാണ് കാരണം ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്ത് ഇടിവാങ്ങുമ്പോൾ അതെല്ലാം ഹേർട്ട് ചെയ്യുന്നത് നൂവയാണ് അവൻ ഒരുപാട് തവണ ഇവളെ ഫോൺ വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും കോളിൽ കിട്ടുന്നില്ല ആദ്യത്തെ ആ ഒരു ദേഷ്യത്തിന് ഈ ന്യൂസ് കേട്ട ഉടനെ വല്ലാതെ ടെമ്പറിയ അവള് ബോക്സിംഗ് ചെയ്തെങ്കിലും പിന്നീട് അത് തെറ്റായിരുന്നു എന്ന് തോന്നി ഒന്ന് കൂളായി ഫോൺ എടുത്ത് നോക്കുന്നു ന്യൂസ് ഒക്കെ ഫേക്ക് ആകാനും ചാൻസ് ഉണ്ടല്ലോ എന്ന് അവൾ അവളെ തന്നെ ആശ്വസിപ്പിച്ച ഫോൺ എടുക്കുമ്പോഴാണ് നൂവോയുടെ മിസ്ഡ് കോളുകൾ കാണുന്നത് അവൾ വേഗം തന്നെ തിരിച്ചു വിളിക്കുമ്പോൾ എനിക്ക് തീരെ വയ്യ വേഗം തന്നെ ഇങ്ങോട്ട് വരാനായി പറയുന്നു അങ്ങനെ അവൾ വീട്ടിലേക്ക് ചെല്ലുമ്പോ നൂവോ വേദന എടുത്ത് തറയിലിരിക്കാണ് സീ നൂവോ താങ്ങി പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി മരുന്ന് വെച്ചു കൊടുക്കുന്നു ആ സമയത്ത് നൂവോയുടെ ഫോണിലേക്ക് ലിയ വിളിക്കുന്നു ഇപ്പൊ വന്ന ന്യൂസും ഇവളുടെ ഫോൺ കോളും ഒക്കെ കണ്ട് സീക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നൂ ആകട്ടെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ലിയ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് എവിടെ വെച്ച് കാണാമെന്ന് ചോദിക്കുമ്പോ ഒരു സ്ഥലം അങ്ങനെ ഫിക്സ് ചെയ്ത് എനിക്കും ചില കാര്യങ്ങളെ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു നോ വേഗം തന്നെ ലിയെ കാണാനായി പുറപ്പെടുന്നു സി അവിടെ നിന്നിട്ട് അവളെ ഒന്ന് കൂടെ കൂട്ടാൻ പോലും എനിക്കിട്ടില്ല അത് അവൾക്ക് വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ലിയെ ചെന്ന് കാണുന്നു ആ ടീം വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിരുന്നു ആ സമയത്ത് എന്നെ രക്ഷിച്ച ഒരു പെൺകുട്ടി എനിക്കൊരു ബ്രേസ്ലെറ്റ് തന്നു അതേ കണക്ക് ബ്രേസ്ലെറ്റ് ആണ് നിന്റെ കയ്യിൽ ഇപ്പൊ ഉള്ളത് അപ്പൊ നീയാണോ ആ പെൺകുട്ടി നീ ആയിരുന്നു അന്ന് എന്നെ രക്ഷിച്ചതെന്ന് നൂവ ചോദിക്കുമ്പോ ലിയ ആ കാര്യം ഓർക്കുന്നു അന്ന് ആക്സിഡന്റ് പറ്റി നൂവയുടെ കാർ അവിടെ കിടക്കുന്ന ടീം അതിലൂടെ സിഇയും ലിയയും പോയിരുന്നു ലിയ ആകട്ടെ ആക്സിഡന്റിൽ പെട്ടവരെ സഹായിക്കാൻ നിൽക്കാതെ പോകാനെ ഒരുങ്ങുമ്പോ സിഇ ആണ് അങ്ങനെ നമ്മള് ചെയ്യരുതെന്ന് പറഞ്ഞ് അവരെ സഹായിച്ചത് ലിയ ആകട്ടെ അപ്പോഴും അതെല്ലാം ചുമ്മാ കണ്ടുകൊണ്ട് നിന്നതേയുള്ളൂ അവൾ ഒരു കൈ പോലും സഹായം ചെയ്തില്ല സി ആണ് തന്റെ കയ്യിൽ കിടന്ന ബ്രേസ്ലെറ്റ് ഇത് തനിക്ക് ലക്കിയാണ് ഇത് നിങ്ങൾക്കും ലക്ക് തരട്ടെ നിങ്ങളെയും തിരിച്ച് സേഫായി ജീവിതത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് നൂടെ കയ്യിൽ വെച്ചു കൊടുത്തത് ആ കാര്യങ്ങളെല്ലാം ലിയ ഇപ്പോൾ ഓർക്കുന്നുണ്ടെങ്കിലും അത് നൂടെ അടുത്ത് തുറന്ന് പറയുന്നില്ല ഞാനാണ് നിങ്ങളെ സംരക്ഷിച്ചത് എന്ന് മാത്രമേ അവൾ പറയുന്നുള്ളൂ ആ ടീം നൂ ലിയയോട് നിങ്ങളെ ഞാൻ കുറേ നാളായി അന്വേഷിച്ചിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങളെ കണ്ടുമുട്ടിയ ടീം നിങ്ങളോട് എനിക്ക് താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ ഞാനിപ്പോ മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു നിങ്ങളും ആളിനെ അവൾ എന്റെ ബോഡി ഗാർഡാണെന്ന് സിയോട് തനിക്ക് ഇഷ്ടമാണെന്ന് നൂ തുറന്നു പറയുന്നത് കേട്ട് ലീക്ക് നല്ല നിരാശ വരുന്നു കാരണം മാക്സിനായാലും സിയോടാണ് ഇഷ്ടം തോന്നുന്നത് ഇപ്പൊ ഈ നൂക്കും സിയോട് എല്ലാവർക്കും അവളെയാണല്ലോ ഇഷ്ടാവുന്നത് അവൾ എന്ത് ലക്കിയാ താൻ ഒട്ടും ലക്കിയല്ല എന്നിങ്ങനെ ഓരോ സങ്കടങ്ങൾ അത് കേൾക്കുമ്പോൾ ലീക്ക് തോന്നുന്നു അന്ന് നൈറ്റ് സിക്ക് ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ ഉണ്ട് അതിന് പോകാനായി അവൾ നൂ ഇത് അറിയാതിരിക്കാനായി അവന് ഉറക്ക ഗുളിക കൊടുത്ത് ഉറക്കി കിടത്താനായി തീരുമാനിക്കുന്നു അങ്ങനെ അവന് വേണ്ടി വെറൈറ്റി ഫുഡ് ഒക്കെ ഉണ്ടാക്കി അവൾ അതിലൊക്കെ ഉറക്കഗുളിക മിക്സ് ചെയ്യുന്നുണ്ട് അത് ൂക്ക് കൊടുത്ത് അവനെ ഉറക്കാനായി അവൾ കാത്തിരിക്കുകയാണ് ഇതേ ടീം ലിയ ആകട്ടെ അവളുടെ കയ്യിലുള്ള ആ ഒരു ബ്രേസ്ലെറ്റിലേക്ക് നോക്കി വളരെ ഗൂഢമായി ചിരിക്കുന്നു അതിനുശേഷം സിഇയെ പറ്റി ഓർക്കുന്ന ലിയ നിന്റെ ലക്കെല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു ഇനി നിനക്ക് യാതൊരു ലക്കും ലഭിക്കാൻ പോകുന്നില്ല എന്ന് അവളോടുള്ള ദേഷ്യത്തിൽ അവിടെ നിന്ന് പല്ലുകടിക്കുകയാണ് പിന്നീട് നൈറ്റ് നോയെ ഉറക്കി കിടത്തി ബോക്സിംഗിന് പോകുന്ന സിഇ അവിടെ ബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ തന്റെ അച്ഛനെ കാണുന്നു അത്രയും നേരം നന്നായി ബോക്സ് ചെയ്തുകൊണ്ടിരുന്ന അവൾ പെട്ടെന്ന് അച്ഛനെ കണ്ട് വളരെ പാനിക്കായി മത്സരത്തിൽ തോൽക്കാണ് ും താൻ മാസ്ക് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അച്ഛൻ ഇത് താനാണെന്ന് മനസ്സിലായി കാണില്ല എന്ന് അവൾ ഉള്ളിൽ കരുതുന്നുണ്ടെങ്കിലും അവൾ ധരിക്കാറുള്ള ഗ്ലൗസ് വെച്ച് തന്നെ അത് അവളാണെന്ന് അച്ഛൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു തന്നോട് കള്ളം പറഞ്ഞ അവൾ മത്സരിക്കാൻ പോയി താൻ അറിഞ്ഞില്ലെന്നാണ് അവൾ കരുതുന്നതെന്ന് അച്ഛനും ഓർക്കുന്നു സി ആകട്ടെ അന്ന് മത്സരമൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ തന്നെ നൂവോയുടെ വീട്ടിലേക്ക് എത്തുന്നു നുവോ അവടങ്ങനെ ഉറക്കപ്പിച്ചതിലിരിക്കാണ് അവളെ കണ്ടപാടെ ഞാൻ ഇന്ന് വളരെ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ എന്തോ ഇന്നലെ രാത്രി വല്ലാത്ത ക്ഷീണായിരുന്നു എന്ത് പറ്റി എന്ന് അറിയില്ല എന്ന് അവൻ പറയുമ്പോ ഇന്നലെ ഒരുപാട് ഫുഡ് കഴിച്ചില്ലേ ഫുഡിന് നല്ല ണെന്നും പറഞ്ഞു ചിലപ്പോ അതുകൊണ്ടായിരിക്കുമെന്ന് അവളും പറയുന്നു അതിനുശേഷം അവൾ വളർത്തുന്ന ആ ഒരു മുല്ലപ്പൂവിന്റെ അടുത്ത് പോയിരുന്ന കരയാണ് അച്ഛനോട് ഞാൻ കള്ളം പറഞ്ഞു ഞാൻ ഈ നൂവോയോടും കള്ളം പറഞ്ഞ അവനെ രഹസ്യങ്ങളെ ചോർത്തി കൊടുത്ത് ചതിക്കുന്നു ഞാൻ എല്ലാവരോടും ദ്രോഹമാണ് ചെയ്യുന്നത് ആരോടും ഞാൻ സത്യസന്ധമായി ഇടപെടുന്നില്ല എന്ന് അവൾ സങ്കടപ്പെടുമ്പോ അത് നൂവോയ്ക്ക് മനസ്സിലാവുന്നു എന്തിനാ സങ്കടപ്പെടുന്നത് എന്ന് അവൻ ചോദിക്കുമ്പോ അവൾ ഒന്നും തന്നെ വെളിപ്പെടുത്തുന്നില്ല എന്നെ മനസ്സിലാക്കാൻ ആരും ഇല്ലാന്ന് പറഞ്ഞ അവൾ സങ്കടപ്പെടുമ്പോ അതിനല്ലേ ഞാനുള്ളതെന്നും പറഞ്ഞ് അവളെ ചീറാക്കാനായി ഒരു പാർക്കിലേക്ക് കൊണ്ടുപോകുന്നു എനിക്ക് കുട്ടിക്കാലത്തൊക്കെ സങ്കടം വരുമ്പോ ഞാൻ ഇവിടെ വന്നിരുന്ന് ഊഞ്ഞാലാടാറുണ്ടായിരുന്നു അങ്ങനെ എന്റെ സങ്കടങ്ങൾ ഒരുപാട് മാറ്റിയിട്ടുള്ള സ്ഥലമാണിത് നീയും ഇവിടെ കുറച്ചു കുറച്ചുനേരം ഇരിക്കെ സങ്കടങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞ് അവൻ അവൾ അവിടെ ഊഞ്ഞാലാട്ടുന്നു അങ്ങനെ പിന്നീട് സി അവളുടെ അച്ഛനെ കാണാനായി ചെല്ലുന്നു അടുത്ത ദിവസമാണ് സിഇയുടെ ഗ്രാജുവേഷൻ അത് കാണാനായി അച്ഛൻ എത്തണമെന്ന് അവൾ പറയുമ്പോൾ ഇല്ല എനിക്ക് തിരക്ക പ്രാക്ടീസ് കൊടുക്കാനൊക്കെ ഉണ്ട് അങ്ങനെ നിന്ന് തിരിയാൻ സമയമില്ലാതെ ഒരുപാട് ജോലി ഉണ്ട് അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നു പറഞ്ഞ് അച്ഛൻ അങ്ങ് പോകുന്നു ലിയ ജിമ്മ വിട്ട് പോയാനൊക്കെ ലിയയുടെ സ്ഥാനത്ത് ആരും വരാറില്ല ലിയ ജിമ്മ വിട്ടു പോയില്ല അവൾക്ക് പകരം ഒരാൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അച്ഛൻ അതിനെപ്പറ്റിയാണ് ടെൻഷൻ ആവുന്നത് തന്നെ പറ്റി അച്ഛന് തീരെ ചിന്തയില്ലെന്ന് സിഇക്ക് മനസ്സിലാവുന്നു എന്നാലും അടുത്ത ദിവസം ഗ്രാജുവേഷന് അവള് പോകുന്നു താൻ ആഗ്രഹിച്ചിട്ടും അച്ഛൻ വന്നില്ലല്ലോ എന്ന സങ്കടം അവൾക്കുണ്ടായിരുന്നു പക്ഷെ ആ സമയത്താണ് അപ്രതീക്ഷിതമായി അവൾ അവിടെ മാക്സിനെ കാണുന്നത് മാക്സ് അവളുടെ ഗ്രാജുവേഷന് അവളെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം വലിയൊരു ബോക്കി അവൾക്ക് സമ്മാനിച്ച് അവളെ പ്രൊപ്പോസ് ചെയ്യുന്നു മാക്സിന് സി എ വളരെയധികം ഇഷ്ടമാണെന്നും കുറെ നാളായി ഈ ഇഷ്ടം താൻ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണെന്നും ലിയ തന്നെ ഈ അടുത്ത പ്രപ്പോസ് ചെയ്തിട്ട് പോലും സിഇയോടെ ഉള്ള ഇഷ്ടം കൊണ്ട് തനത് റിജക്ട് ചെയ്തെന്നും തന്നെ ആക്സെപ്റ്റ് ചെയ്യണമെന്നും മാക്സ് ആവശ്യപ്പെടുന്നു അത് കേട്ട് സിഇ ആകെ ഷോക്ക് ആയി നിൽക്കുന്ന ടൈമാണ് അവിടേക്ക് നൂ എത്തുന്നത് നോ അവന് പ്രധാനപ്പെട്ട പല മീറ്റിംഗ്സ് ഇന്നുണ്ടായിട്ടും ഇവളുടെ ഗ്രാജുവേഷന് വേണ്ടി വന്നതാണ് കൂടാതെ അവനും സിഎ പ്രപ്പോസ് ചെയ്യുന്നു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇതുവരെ ഇത്തരം ഒരു ഫീലിംഗ്സ് എനിക്ക് ആരോടും തന്നെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ് അവന്റെ ഇഷ്ടം അവൻ തുറന്നു പറയുമ്പോൾ അവന്റെ ഉള്ളിൽ ആ ഒരു ഇമോഷൻ ഫീൽ ചെയ്യാൻ സി സാധിക്കുന്നുണ്ടല്ലോ അവൻ തന്നെ വളരെ ആത്മാർത്ഥമായി മനസ്സ് നിറയെ ഇഷ്ടപ്പെടുന്നുവെന്ന് അവൾക്ക് മനസ്സിലാവുന്നു അവൾ അവന്റെ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്ത് മാക്സിനോട് സോറി എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു അവിടെ നിന്ന് നൂയുമായി പോകുന്നു നീ എവിടേക്കാ എന്നെയും പോകുന്നതെന്ന് അവൻ ചോദിക്കുന്ന ടീം എല്ലാവരും അറിയട്ടെ നിങ്ങളാണ് എന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവൾ അവനെ കിസ് ചെയ്യുന്നു അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ നൂ തന്നെ ഒഫീഷ്യലായി പ്രപ്പോസ് ചെയ്തതിന്റെ ആ ഒരു ഹാപ്പിനെസിനും ഗ്രാജുവേഷന്റെ സന്തോഷത്തിനും ഒക്കെ വേണ്ടി ഒരു കേക്ക് സി ഉണ്ടാക്കാണ് നൂ ഞാനും സഹായിക്കാന്ന് പറഞ്ഞ കിച്ചണിലേക്ക് ചെന്ന് അവളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കാണ് എന്തായാലും ഓടുക്കവൻ രണ്ടുപേരും കേക്ക് തയ്യാറാക്കുന്നു കേക്ക് കട്ട് ചെയ്യാനായി ഒരുങ്ങുന്ന ടീം കേക്കിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന പോപ്പർ പൊട്ടി അവന്റെ മുഖത്തേക്കൊക്കെ കേക്ക് തെറിച്ചാവുന്നുണ്ട് ഇത് കണ്ട് സി ആകെ ചിരിക്കുന്നു താൻ കേക്കിൽ മുങ്ങി നിൽക്കുന്നത് കണ്ട് ഇവള് കളിയാക്കി ചിരിക്കുമ്പോൾ ദേഷ്യം വരുന്നതിനുവോ അവളുടെ മുഖവും കേക്കിൽ വെച്ച് നമുക്കാണ് രണ്ടുപേരും അങ്ങനെ കഴിക്കാനായി ഉണ്ടാക്കിയ കേക്ക് പരസ്പരം ദേഹത്തൊക്കെ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് വളരെ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ലിയ മാക്സിനെ കാണാനായി ചെല്ലുന്നതാണ് മാക്സ് സിയെ പ്രൊപ്പോസ് ചെയ്തപ്പോൾ അവള് റിജക്ട് ചെയ്തു എന്ന കാര്യം ലിയ അറിഞ്ഞിട്ടുണ്ട് ലിയക്ക് അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത് എന്നിട്ട് പോലും സിയെ പറ്റി മോശമായി മാക്സിനോട് ലിയ സംസാരിക്കുമ്പോൾ മാക്സ് ആകട്ടെ ആരെ ഇഷ്ടപ്പെടണം എന്നത് സിയുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ അതിനെപ്പറ്റി അവളെ കുറ്റം പറയാനായി അവൾ എന്നെ റിജക്ട് ചെയ്തെങ്കിൽ പോലും എനിക്ക് താല്പര്യം എന്ന് തീർത്ത് പറയുകയാണ് മാക്സ് അങ്ങനെ അടുത്ത ദിവസം മാക്സിനെയും ലിയയും ചെന്ന് സി കണ്ട് സംസാരിക്കുന്നു ജിമ്മിന്റെ ചില കാര്യങ്ങളെ പറ്റിയാണ് അവൾ സംസാരിക്കുന്നത് അവളാകട്ടെ നൂവോ അറിയാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഏറെ നേരമായിട്ടും സി എവിടെയും കാണാതെ നൂ അവളെ ഫോൺ വിളിച്ച് വേഗം തന്നെ ഇങ്ങോട്ടേക്ക് വാ നീ എവിടെയാണെന്ന് എനിക്കറിയില്ല എവിടെയാണെങ്കിലും വേഗം തന്നെ ഇങ്ങോട്ടേക്ക് വരാനേ പറയുന്നു അവൾ വളരെ സീരിയസ് ആയി ഇവരോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നെങ്കിലും നൂയുടെ ഫോൺ കോൾ വന്ന ഉടനെ ആ സംഭാഷണം അവടെ അവസാനിപ്പിച്ച് അവന്റെ അടുത്തേക്ക് ഓടുന്നു ബോസും ബോഡിഗാർഡും അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടും ഗേൾഫ്രണ്ടും എന്നതിനപ്പുറം സീയും നൂവോയും തമ്മിൽ ഇമോഷൻസിന്റെ പേരിൽ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അത് പക്ഷേ ഇവർക്കല്ലാതെ മറ്റാർക്കും അറിയില്ല പലപ്പോഴും പല സമയത്തും മാക്സിനൊക്കെ എന്തുകൊണ്ടാണ് നൂവോയി വിട്ട് മാറാനായി പല അവസരങ്ങളുണ്ടായിട്ടും സി അത് ചെയ്യാഞ്ഞത് അല്ലെങ്കിൽ സിഎ എപ്പോഴും നൂവോ ചേർത്ത് നിർത്തിയിരുന്നത് എന്ന കാര്യത്തിൽ കാര്യത്തില് ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ ആർക്കും അത് കണ്ടുപിടിക്കാനായി കഴിഞ്ഞിട്ടില്ല നുവോയും സി കൂടി പുറത്തേക്ക് പോകുന്നതാണ് അവർ പോകുന്നത് ഇമോഷൻസിന്റെ ആ ഒരു കാര്യത്തിന് വേണ്ടി നൂവോ കാണുന്ന ഒരു ഡോക്ടറിനെ കാണാനായിട്ടാണ് അങ്ങനെ അവർ അവിടെ ചെല്ലുന്ന ടൈം പുറത്തു നിൽക്കുമ്പോൾ തന്നെ ആരോ തങ്ങളെ ഫോളോ ചെയ്യുന്നത് സിഇ ശ്രദ്ധിക്കുന്നു അത് മറ്റാരും അല്ല നുവോയുടെ ശത്രുവായ ഹാനിന്റെ ആളുകളാണ് അവൾക്ക് മനസ്സിലാവുന്നു കാരണം ഈ ഹാൻ ാണ് നോയുടെ രഹസ്യങ്ങൾ സി സിഇ ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നത് അവൾക്കത് ചെയ്യുന്നതിൽ നല്ല കുറ്റബോധമുണ്ടെങ്കിലും അവളുടെ നിവൃത്തി കേടു കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോ തങ്ങളിങ്ങനെ ഡോക്ടറിനെ കാണാൻ പോകുന്നതും അവർ കണ്ടു കഴിഞ്ഞാൽ നോയിക്കിതുപോലെ ഇമോഷൻസിന്റെ പ്രശ്നമുണ്ടെന്ന് അയാൾ അറിയുമെന്നും അതുമൂലം അയാൾ നോയി ട്രാപ്പിലാക്കാൻ നോക്കുമെന്നും അറിയാവുന്ന സിഇ പെട്ടെന്ന് വളരെ നെർവസ് ആവുന്നു അവൾക്ക് വരുന്ന ആ ഒരു നെർവസ്നെസ്സും നോയ്ക്ക് ഫീൽ ആകുന്നത് കൊണ്ട് അവന് കാര്യം പിടി കിട്ടുന്നു എന്ത് പറ്റി എന്താ പെട്ടെന്ന് ഒരു വല്ലായ്മ പോലെയെന്ന് അവൻ ചോദിക്കുമ്പോ ഒന്നുമില്ല എനിക്ക് വല്ലാത്ത ദാഹം ഇവിടെ അടുത്ത സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ ഞാൻ പോയി എന്തെങ്കിലും ജ്യൂസ് വാങ്ങി കുടിച്ചിട്ട് വരാന്ന് സിഇ പറയുമ്പോ അത് ഇവിടെ അടുത്തല്ലേ ഞാൻ കൊണ്ടുപോയി വാങ്ങിച്ചേരാന്ന് നോ പറയുമ്പോ വേണ്ട വേണ്ട ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു അവൾ വേഗം തന്നെ ഒറ്റയ്ക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു അവിടെ എത്തുന്നവൾ ജ്യൂസ് അല്ല അന്വേഷിക്കുന്നത് പകരം പച്ച പാലാണ് പക്ഷെ ലാസ്റ്റ് പാക്കറ്റും ഇപ്പോ വിറ്റതേ ഉള്ളു മേഡം സ്റ്റാഫ് പറയുമ്പോ അത് വാങ്ങി ഒരാൾ ബില്ലടിച്ച് ഇറങ്ങാനായി തുടങ്ങുന്നത് കാണുന്ന സി അയാളുടെ ബാസ്ക്കറ്റിൽ നിന്ന് ആ പാലെടുത്ത് പച്ചക്ക് തന്നെ കുടിക്കുന്നു അവളിങ്ങനെ പച്ച പാല് കുടിക്കുന്ന ടീം കാറിലിരിക്കുന്ന നോയ്ക്കാണ് വയറില് പ്രശ്നം സംഭവിക്കുന്നത് അങ്ങനെ തിരിച്ച് സിഇ കാറിലേക്ക് വന്നിരിക്കുമ്പോ നോ അവളോട് നീ എന്തോ കുടിച്ചത് എനിക്ക് വയർ വയ്യാതാവുന്നു അവൻ പറയുമ്പോ ഞാൻ ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ എന്ന് അവള് പറയുന്നുണ്ട് അവൻ വേദന എടുത്ത് അവളുടെ മടിയിലേക്ക് ചായുമ്പോ അവൾക്ക് നല്ല സങ്കടം ആവുന്നുണ്ട് പക്ഷെ ഇപ്പൊ വേറെ വഴിയില്ലല്ലോ ശത്രുക്കളുടെ കയ്യിൽ നൂവ പെടാതിരിക്കാനായി അവൾക്ക് ഇതേ വഴിയുള്ളൂ നേരിട്ട് തുറന്നു പറയാനും അവൾക്ക് നിർവാഹമില്ല കാരണം ഇവളുടെ ഇടയ്ക്ക് ഒരു സ്പൈ ആയി വർക്ക് ചെയ്തതായിരുന്നല്ലോ അങ്ങനെ വയറുവേദന എടുത്തതിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് ഇവർ പോകുന്നു ആർക്കാണ് വയറുവേദന എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ നൂവോയും സിയും പരസ്പരം കൈ ചൂണ്ടുന്നു യഥാർത്ഥത്തിൽ വയറുവേദന വരുന്നത് സിക്ക് ആണെങ്കിലും അവൾക്ക് ലേശം പോലും ആ വേദന അറിയുന്നില്ല ആ വേദന അനുഭവിക്കുന്നത് നൂ ആണല്ലോ പക്ഷെ എന്റെ വയറിന് യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടോ ഉണ്ടോ ഇല്ലതാനും എന്തായാലും രണ്ടുപേരും പരസ്പരം വിരള ചൂണ്ടുന്നത് കണ്ട് ഡോക്ടർ രണ്ടിനെയും ചികിത്സിക്കാനായി ബെഡിൽ കിടക്കുന്നു യും പേരും കൂടി ഒന്നേ ചേരി ബെഡി കിടക്കുമ്പോ ഡോക്ടർ ഓടിക്കുന്നുണ്ട് പൊക്കോണവിന്ന് രണ്ട് രണ്ട് ബെഡി കിടക്കാനായി പറഞ്ഞു രണ്ട് ബെഡിലായി കിടക്കുന്നു അപ്പോഴും സീയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാനാവൊരു നാണമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അവൾ ഇങ്ങനെ തിരിഞ്ഞു കിടക്കുന്നു ആ ടീം ഡോക്ടർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഈ കൊച്ചിനെ ഇഞ്ചെക്ഷൻ എടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞു ഡോക്ടർ കർട്ടൻ ഒക്കെ പിടിച്ചിരുന്നു അത് കേട്ട് ചമ്മയും തിരിഞ്ഞു കിടക്കുന്നു ഇങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഓഫീസിൽ മാക്സ് ഒരു കാഴ്ച കാണുന്നു അത് മറ്റൊന്നുമല്ല നുവോയുടെ ഓഫീസിന്റെ അടുത്തായി ഹാനിന്റെ വണ്ടി കിടക്കുന്നതും ആ വണ്ടിയിൽ നിന്ന് സിഇ ഇറങ്ങി വരുന്നതും നൂവോയുടെ ശത്രുവാണല്ലോ ഹാൻ ന്യൂവോയെ തകർക്കാനായി നോക്കി നടക്കുന്ന ആളാണ് അയാൾ അയാളോട് എന്താണ് ന്യൂവോയുടെ പേഴ്സണൽ ബോഡി സി ക്ക് കണക്ഷൻ എന്ന് മാക്സിന് ഡൗട്ട് തോന്നുന്നു എന്തായാലും എന്തോ പന്ത് ഉണ്ടെന്ന് അവൻ ഉറപ്പാണ് സി ആകട്ടെ നേരെ ഓഫീസിലേക്ക് ചെന്ന് ഹാൻ എടുത്തു കൊടുക്കാനായി ആവശ്യപ്പെട്ട ഫയൽ ഇരിക്കുന്ന റാക്കിലേക്ക് പോകുന്നു അവിടെ ആ ഫയൽ ഉണ്ടെങ്കിലും അവൾ അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ച് അവിടെയുള്ള മറ്റു ഫയൽസിന്റെ ഫോട്ടോ എടുക്കാണ് ഹാൻ ചോദിച്ച ഫയൽ ഇവിടെ ഇല്ലാന്ന് വരത്താനായിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത് അവൾ അങ്ങനെ അവിടെ നിൽക്കുന്ന ടീമാണ് ഇവിടെ വരവ് നീ എന്താ ഇവിടെ ചെയ്യുന്നത് ഇത് വളരെ ആയ ടോപ്പ് സീക്രട്ട് ഡോക്യുമെന്റ്സ് ഇരിക്കുന്ന ഇവിടെ നീ എന്താ ഇങ്ങനെ ചെയ്യുന്നൊക്കെ സംശയത്തോടെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് സി എന്ത് പറയണോന്നറിയാതെ ഒന്നും ആവുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം ഒരു ലവ് ലെറ്റർ അവന് കൊടുക്കുന്നു ഈ ലവ് ലെറ്റർ ഇവിടേക്ക് പുതുതായി വന്ന ഇന്റേൺ നിങ്ങൾക്ക് തരാൻ പറഞ്ഞ് എന്റെ കയ്യിൽ തന്നതാണെന്ന് അവൾ പറയുന്നു സത്യത്തിൽ അങ്ങനെ ഒരു പെണ്ണിവിളുടെ കയ്യിലെ ലെറ്റർ കൊടുത്തതാണ് അവൾ അത് കാണിച്ച് ശ്രദ്ധ തിരിക്കാനായി നോക്കുമ്പോ അങ്ങോട്ടേക്ക് അസിസ്റ്റന്റ് എത്തുന്നു ഇവളെന്ത് ഇവിടെ ചെയ്യുന്നത് ഞാൻ അന്ന് ഇവളുടെ ഭാഗത്ത് എന്തോ ഉടായിപ്പുണ്ടെന്നും പറഞ്ഞതല്ലേ എന്നെല്ലാം നൂവോട് പറയുമ്പോൾ ഏ അങ്ങനൊന്നുമില്ല നീ ഇനി മേലെ അങ്ങനെ സംസാരിക്കരുതെന്ന് അസിസ്റ്റന്റിനെ നുവോ താക്കീത് ചെയ്യുന്നു അങ്ങനെ നുവോ സിയെ ഒട്ടും സംശയിക്കാതെ അവളെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് അത് സിയുടെ ഉള്ളിൽ നല്ല സങ്കടം ഉണ്ടാക്കുന്നുണ്ട് തന്നോട് നുവോ ഇത്രയും സത്യസന്ധത കാണിച്ചിട്ടും ഇത്രയും വിശ്വാസം കാണിച്ചിട്ടും താൻ അവനെ തിരിച്ചെന്താ കൊടുക്കുന്നത് എന്തിന്റെ പേരിൽ ആണെങ്കിലും താൻ അവനെ ചതിക്കല്ലേന്ന് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിലും എല്ലാം ജിമ്മ തിരിച്ചു കിട്ടാനായിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴോ ഒരു ആശ്വാസം എന്ന് അവൾ അവളെ സ്വയം ആശ്വസിപ്പിക്കുന്നു പിന്നീട് നുവോ ആ ഫൗണ്ടന്റ് അവിടേക്ക് പോകുന്നു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങളെ സഫലമാകും എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ കൂടതി ഇവിടെ നിന്നാണെന്ന ബ്രേസ്ലെറ്റും അവന് കിട്ടിയത് അതുകൊണ്ട് അവിടെ നിൽക്കുന്ന അവനിപ്പോ സിഇ എന്റെ അടുത്ത് എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ പക്ഷെ അത് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യണം അവളെ ഒരു കാരണത്തിന്റെ പേരിലും വിട്ടുകളയാൻ എനിക്ക് സാധിക്കില്ല എന്ന് അവൻ അവിടെ നിന്ന് ഒരു പ്രാർത്ഥന പോലെ പറയുന്നു അങ്ങനെ പിന്നീട് നമ്മൾ സി എ കാണുമ്പോൾ അവൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഓഫീസിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ അവൾ ഇവിടെയും ചെയ്യുന്നു ഓരോ ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ന്യൂ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അതൊക്കെ പെട്ടെന്ന് മാറ്റി വെച്ച അവൾ നല്ല കുട്ടിയായി അവന്റെ മുന്നിലേക്ക് പോകുന്നു അവനാകട്ടെ അവളോട് നീ എന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്ന് നേരിട്ട് ചോദിക്കുമ്പോ ഏ അങ്ങനെയൊന്നുമില്ല വെറുതെ തോന്നുന്നതാണെന്ന് അവൾ പറയുന്നു എനിക്ക് അവര് തോന്നല് ശക്തമായി എന്റെ മനസ്സിലുണ്ട് ഇൻ കേസ് നീ എന്നോട് എന്തെങ്കിലും മറക്കുന്നുണ്ടെങ്കില് നീ അത് എന്നോട് തുറന്നു പറ ഞാൻ നിന്റെ കൂടെ കാണും ഒരു കാരണവശാലും ഞാൻ നിന്നെ തള്ളി പറയില്ല കൂടുതൽ നിനക്ക് ഇനി എന്ത് ഉണ്ടെങ്കിലും ആ ഫൗണ്ടന്റെ അടുത്ത് പോയി പറയണ്ട എന്നോട് പറ ഞാൻ സാധിച്ചു തരാം നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണെന്നല്ല നോ പറയുന്ന ടീം സി അതെല്ലാം മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നു അപ്പൊ എനിക്കൊന്നും പറയാനോ ആഗ്രഹിക്കാനോ ഇല്ല പക്ഷെ നാളെ ഒരു സമയത്ത് ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോഴും ഇത് തന്നെ പറയണം അപ്പോ ഏ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്ന് കൈ കാണിക്കാതിരിക്കാനായിട്ടാ ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ പറയുന്നു പക്ഷെ പിന്നീട് താൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം നൂടെ മുന്നിൽ സി ഏറ്റു പറയുമ്പോൾ അവൻ അവളോട് ാണ് ഈ ഓഫീസിൽ ഇനി ഒരു സെക്കൻഡ് നീ നിന്ന് പോരുതെന്നല്ല അവൻ ദേഷ്യപ്പെടുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് അവൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു മനസ്സിലായില്ലേ അവളുടെ സ്വപ്ന എന്തെങ്കിലും താൻ ചെയ്ത കാര്യങ്ങൾ അവൻ അറിഞ്ഞാലോ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമോ എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞാൽ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന പേടി അവൾക്ക് നല്ല വണ്ണം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ദുസ്വപ്നം അതിനെപ്പറ്റി കാണുന്നത് അവളെ സ്വപ്നം കണ്ട് വല്ലാതെ പേടിച്ച് അലറി വിളിച്ചാണ് ഉണരുന്നത് ആ ശബ്ദം കേട്ട നോവോ എത്തിയിട്ടുണ്ടായിരുന്നു അവൾ ആകെ ഭയപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കുന്ന അവൻ അവളെ ആശ്വസിപ്പിക്കുന്നു അപ്പോഴേക്കും നേരവും വെളുത്തിരുന്നത് കൊണ്ട് തന്നെ നീ ഓഫീസിലേക്ക് വരണ്ട ഇന്ന് റെസ്റ്റ് എടുക്കാനായി അവൻ പറയുന്നു അതെന്നിങ്ങനെ പറയുന്നത് ഓഫീസിൽ സ്പൈ ഞാനാണെന്ന് തോന്നുന്നുണ്ടോ അസിസ്റ്റന്റിനെ പോലെ എന്നെ അവശ്വസിക്കുന്നുണ്ടോ എന്ന് അവളെ ചോദിക്കുമ്പോ ഏ അതുകൊണ്ടല്ല നീ റെസ്റ്റ് എടുക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാ പിന്നെ നീ ഇപ്പൊ എന്റെ വെറുമൊരു സ്റ്റാഫ് മാത്രം അല്ലല്ലോ എന്റെ ഗേൾ ഫ്രണ്ട് കൂടിയല്ലേ അപ്പൊ ഞാൻ അങ്ങനെ കൂടി നിന്നെ പറ്റി കൺസേൺ ആണെന്ന് അവൻ പറയുന്നു അങ്ങനെയാന്ന് സീയെ വീട്ടിലിരുത്തി നൂ ഒറ്റയ്ക്കാണ് ഓഫീസിലേക്ക് പോകുന്നത് പിന്നീട് തന്റെ അസിസ്റ്റന്റിനോട് നൂവോ സംസാരിക്കുമ്പോ സീയിൽ തന്നെയാണ് അസിസ്റ്റന്റിന്റെ ഡൌട്ട് അപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ സംശയം അതുകൊണ്ട് തന്നെ അവളെ ഒബ്സർവ് ചെയ്യാനായി ഞാനൊരു സ്പൈയെ ഏർപ്പാടാക്കുന്നുണ്ട് അതുവഴി സത്യങ്ങൾ കണ്ടുപിടിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാമെന്ന് അസിസ്റ്റന്റ് പറയുന്നു സി ആകട്ടെ വീട്ടിലിരിക്കാതെ മാക്സിനെ കോണ്ടാക്ട് ചെയ്ത് അവനെ നേരിട്ട് ചെന്ന് കാണുന്നു അവനോടൊരു ഹെൽപ്പ് അവള് ചോദിക്കുകയാണ് അത് മറ്റൊന്നുമല്ല നോയെ തകർക്കാനായി മനഃപൂർവ്വം ബിസിനസിന്റെ വൈരാഗ്യം കാരണം ഞാൻ ഓരോ കള്ളങ്ങൾ നോയ്ക്കെതിരെ പ്ലാൻ ചെയ്യുന്നു എന്ന രീതിയിൽ ഒരു ആർട്ടിക്കൾ തയ്യാറാക്കി അത് പബ്ലിഷ് ചെയ്യണമെന്ന് മാക്സ് സമ്മതിക്കോ ഇല്ലയോ എന്നൊരു ഡൗട്ട് സിക്ക് ഉണ്ടായിരുന്നെങ്കിലും നീ ഇങ്ങനെ ചുമ്മാ പറയില്ലല്ലോ നീ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതിന് പിന്നിൽ അതിന്റേതായ ശക്തമായ കാരണം കാണും എന്ന വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ സമ്മതിക്കാം ഞാൻ അതുപോലെ ചെയ്യാന്ന് മാക്സും സമ്മതിക്കുന്നു അങ്ങനെ പിന്നീട് ഈ നടക്കുന്ന കാര്യങ്ങളോർത്ത് സിഇ അവള് വളർത്തുന്ന ആ ഒരു മുല്ലപ്പൂരിന്റെ അടുത്തിരുന്ന് കറിയാണ് അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന നൂവോ അവളോട് നീ വളരെ ആഗ്രഹിച്ച് മേടിച്ച് വളർത്തുന്ന ഒരു ചെടിയല്ലേ ഇത് അതിന്റെ അടുത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു എന്തിനാ അതിനെയും കൂടി സങ്കടപ്പെടുത്തുന്നത് എന്ന് അവൻ ചോദിക്കുന്നു അതിനുശേഷം ആകെ അസ്വസ്ഥയാണ് ചോദിച്ചാലും കാര്യം പറയില്ല എന്നറിയാവുന്നതുകൊണ്ട് അവൻ അവളെ ചീറാക്കാനായി ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു ആ സമയത്താണ് സീയുടെ ആവശ്യപ്രകാരം മാക്സ് തയ്യാറാക്കിയ ആ ഒരു ആർട്ടിക്കിൾ അവൻ പബ്ലിഷ് ആക്കുന്നത് ഓൺലൈനിൽ ആ ആർട്ടിക്കിൾ വായിക്കുന്ന അസിസ്റ്റന്റ് ആകട്ടെ വേഗം തന്നെ നൂവോയെ ഇതിനെപ്പറ്റി അറിയിക്കാനായി ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും നൂവോ സിയിടെ കൂടെ അറിഞ്ഞതുകൊണ്ട് കോൾ കാണുന്നു അതപ്പോ അടുത്ത ദിവസം ഈ കാര്യം പറഞ്ഞ നൂവോ അസിസ്റ്റന്റിന്റെ കൂടെ മാക്സിനെ വിളിച്ച് വഴക്ക് പറയുന്നു ഇങ്ങനെ കമ്പനിയെ പറ്റി ഇത്ര ക്രൂഷ്യലായ ചില കാര്യങ്ങൾ പെർമിഷൻ ഇല്ലാതെ പബ്ലിഷ് ചെയ്തതിനാണ് അവനോട് തട്ടിക്കയറുന്നത് പക്ഷെ അപ്പോഴും ഞാൻ എഴുതിയതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയില്ല എന്ന് അവൻ മറുപടി പറയുന്നു നൂവോ ആകട്ടെ സീഡെടുത്ത് നീ എന്റെ ബോഡി ഗാർഡായിട്ടൊന്നും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല ഓഫീസിലേക്ക് അങ്ങനെ വരണ്ടായിരുന്നില്ല ഒരു പക്ഷെ അവൾക്ക് നേരെ വെറുതെ അവൾ ഒരു സ്പൈ ആണോ എന്ന സംശയം വരണ്ട എന്ന രീതിയിൽ അവൻ പറയുന്നുണ്ടെങ്കിലും അത് സിഇ കേൾക്കുന്നില്ല ഞാൻ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആണ് എന്നെ അങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് പറഞ്ഞു വിടാൻ കഴിയില്ല ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും പ്രൊട്ടക്ഷൻ ആയി കാണുമെന്ന് അവൾ തീർത്തു പറയുന്നു എന്തായാലും നൂ ഇങ്ങനെ അവളോട് പറഞ്ഞതിന്റെ ദേഷ്യവും പെണക്കും അവൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അവൾ നൂവോട് പറയാതെ പുറത്തേക്ക് പോകുന്നു അങ്ങനെ ഒരു പബ്ബിൽ വെച്ച മാക്സിനെയും ജിയേയും മായേയും കാണുന്ന സി അവിടെ അവരുടെ കൂടെ ചെറിയ ഗെയിംസ് ഒക്കെ കളിച്ച് ഡ്രിങ്ക്സ് അടിച്ച് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് അവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സ്റ്റാറ്റസിലൂടെ അസിസ്റ്റന്റ് കാണുന്നു അവിടെ ജിയോ ഉള്ളതുകൊണ്ട് തന്നെ അസിസ്റ്റന്റിന് അങ്ങോട്ടേക്ക് പോകണം അതുകൊണ്ട് വേഗം തന്നെ അത് നൂ കാണിക്കുമ്പോ നൂവോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറയാണ് കാരണം ഡ്രിങ്ക്സ് അടിച്ച് സി ഒരുപാട് ഓവർ ഓവറായാത് പ്രശ്നമാണല്ലോ ഇവരെങ്ങനെ അവിടേക്ക് പുറപ്പെടുന്ന ഇതേ സമയം ലിയ ഇപ്പോൾ ചേർന്നിരിക്കുന്ന അവളെ ആ ഒരു ബോക്സിംഗ് ഏജൻസിയിൽ നിന്ന് അവൾ വിദേശത്തേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി വിടാനായി പോകുന്നു പോയി കഴിഞ്ഞ രണ്ടും മൂന്നും വർഷം കഴിഞ്ഞ പിന്നെ മടങ്ങി വരാൻ കഴിയൂ അതുകൊണ്ട് പോകുന്നതിന് മുന്നേ ഫാമിലിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായി കോച്ച് അവളെ വിടുന്നു അവൾക്ക് ഫാമിലിയെ വലിയ താല്പര്യമില്ലല്ലോ അവൾക്ക് ഇഷ്ടവും കാണേണ്ടതും മാക്സിനെയാണ് അതുകൊണ്ട് തന്നെ മാക്സിനെ അന്വേഷിച്ച് ജിയേയും ആ പബ്ബിലേക്ക് വരുന്നു അപ്പോഴേക്കും ആ പബ്ബിലേക്ക് നൂവോയും അസിസ്റ്റന്റും എത്തിയിട്ടുണ്ടായിരുന്നു സി ീ ആകട്ടെ നോയെ കണ്ടിട്ട് മൈൻഡാക്കാതെ അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടേ ഇരിക്കയാണ് അങ്ങനെ അവിടെ ഇരുന്ന മത്സരിച്ച് ലിയും സി ഡ്രിങ്ക്സ് അടിക്കാണ് ഒരു ലിമിറ്റ് വരുമ്പോ രണ്ടുപേർക്കും ഛർദ്ദിക്കാനായി വരുന്നു സിഎ നോയും മാക്സുമാണ് ഛർദ്ദിക്കാനായി വാഷ് മേസിന്റെ അവിടേക്ക് കൊണ്ടുപോകുന്നത് നോ വളരെ കെയറോടെ സിഎ നോക്കുമ്പോൾ മാക്സ് ആകട്ടെ ലിയയുടെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടൊക്കെ നിൽക്കുന്നു ലിയെ ഇത് വളരെ സങ്കടപ്പെടുത്തുന്നുണ്ട് സിക്ക് എല്ലാം ഉണ്ട് തനിക്ക് ഒന്നുമില്ലാന്ന് അവൾക്ക് അപ്പോഴും കുശുമ്പ് ഫീൽ ചെയ്യുന്നു അവൾ പിന്നീട് വളരെ ഇമോഷണൽ ആയി മാക്സിനോട് എന്നെ കൊണ്ട് നിനക്ക് ശല്യം വളരെ കുറച്ച് ദിവസം ഇനിയുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോവാ പിന്നെ എത്ര നാൾ കഴിഞ്ഞ് മടങ്ങി വരുമെന്ന് എനിക്ക് ും അറിയില്ല എന്നെല്ലാം വളരെ ഇമോഷണൽ ആവുന്നു അപ്പോഴേക്കും സീയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അടുത്ത ദിവസം സിഇ ഉറക്കമിണ്ടിക്കുമ്പോൾ അവളും നോയും ഒരു ബെഡിലാണ് കിടന്നുറങ്ങിയതെന്ന് മനസ്സിലാക്കി അവൾ ആകെ പാടെ പാനിക് ആവുന്നു നല്ല ഡ്രിങ്ക്സ് അടിച്ചിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് കഴിഞ്ഞ ദിവസം ഒന്നും തന്നെ ഓർമ്മയില്ല നോയ്ക്കും ഒന്നും തന്നെ ഓർമ്മയില്ല ആ ടീം അവിടേക്ക് എത്തുന്ന അസിസ്റ്റന്റ് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാന്ന് പറഞ്ഞ ഫോണിൽ ഒരു വീഡിയോ കാണിക്കുന്നു അത് പബ്ബിൽ വെച്ച് സിയെ പോലെ നോയും ഡ്രിങ്ക്സ് അടിച്ച് രണ്ടുപേരും ഇരുന്ന് കിസ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അത് കാണുന്ന നോയ്ക്ക് ആകെ ചമ്മല് നീന്തിന് ഇത് പിടിച്ചത് വേഗം തന്നെ ഡിലീറ്റ് ായി അസിസ്റ്റന്റിനോട് ദേഷ്യപ്പെടുന്നു അങ്ങനെ പിന്നീട് റെഡിയായി മായയും ജിയെയും കാണാനായി പോകുന്ന സിഇ അവരും ഇതേ വീഡിയോ കാണിക്കുന്നു അവരും ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോഴാണ് അവൾക്ക് വീട്ടിൽ വന്നു രണ്ടുപേരും വളരെ ആയി കിസ് ചെയ്തോണ്ടിരുന്ന കാര്യമൊക്കെ ഓർമ്മ വരുന്നത് അവൾക്ക് അത് ഓർത്തുവല്ലാത്ത നാണം വരുന്നു അങ്ങനെ പിന്നീട് നൂവോയും സിഹിയും നൂവോയും സി യും പോകാനായി പ്ലാൻ പ്ലാനിട്ടിരിക്കാണ് സിഇ ജിക്ക് പരിചയമുള്ള ഒരു പാർലറിലേക്ക് പോയി ഡേറ്റിങ്ങിന് വേണ്ടി റെഡി ആകുന്നു ആകട്ടെ ജിയയോട് വിളിച്ച് ചോദിച്ച് സിയുടെ ഓരോ ഇഷ്ടങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് ഡേറ്റിങ്ങും പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ഓഫീസില് വെയിറ്റ് ചെയ്യുന്ന സമയം സി വളരെ സുന്ദരിയായി റെഡിയായി ഓഫീസിലേക്ക് എത്താണ് അവളെ കണ്ടാലേ അവളാണെന്ന് പറയാത്ത രീതിയിൽ ഹെയർ ഒക്കെ മാറ്റി നല്ല ഒരു വ്യത്യസ്തമായ മേക്കോവറിലാണ് അവൾ വന്നിരിക്കുന്നത് ഹീൽസ് ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കുമ്പോ ഇടയ്ക്ക് തട്ടിത്തറിഞ്ഞ് വീഴാനൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരുവിധം നടന്ന അകത്തേക്ക് പോകുന്നു അവിടുത്തെ ഒക്കെ ഇത് സിഇ ആണെന്ന് ആദ്യം തിരിച്ചറിയുന്നേ ഇല്ല മറ്റാരോ ആണെന്ന് അവർ കരുതുന്നുണ്ട് പിന്നീട് ഇവളാണെന്ന് കാണുമ്പോൾ ഇത് വല്ലാത്തൊരു ചേഞ്ച് ആയി പോയല്ലോ ആളെ മനസ്സിലാവുന്നില്ല നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നെല്ലാം അവർ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ന്യൂ അങ്ങോട്ടേക്ക് എത്തുന്നത് എന്നവാ നമുക്ക് ഡേറ്റിന് പോവാമെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകുന്ന ടീം അവളോട് നീ നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് പ്രശംസിക്കുന്നുവ അത് കേട്ട് അവൾ വളരെ ഹാപ്പി ആകുന്നു ഇവരിങ്ങനെ പോകുന്നത് കണ്ട് അവിടെയുള്ള മറ്റു സ്റ്റാഫ്സ് അന്തം വിട്ട് നിൽക്കുന്നു അവർക്ക് സി യും ഡേറ്റ് ചെയ്യാണ് എന്ന് ഇതുവരെ ഒഫീഷ്യലായി വലിയ പിടിയില്ലായിരുന്നല്ലോ ഇപ്പൊ അതവർ ഉറപ്പിക്കുന്നു അങ്ങനെ നൂവോ സി യും കൂട്ടി ആദ്യം പോകുന്നത് സ്നോഫോൾ ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് കാരണം ജിയയോട് ചോദിച്ചതിൽ നിന്ന് ഇവൾക്ക് സ്നോഫോൾ ഒക്കെ വലിയ ഇഷ്ടമാണെന്ന് നൂവോ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ജിയ പറഞ്ഞു കൊടുത്തത് പ്രകാരം സിഇക്ക് ഒരു ഡ്രാമയിലെ ഒരു റൊമാന്റിക് സീൻ വലിയ ഇഷ്ടമാണ് അതിൽ ഇതുപോലെ സ്നോഫോൾ ഉള്ള സമയത്ത് ഹീറോ ഹീറോയിനെ കിസ് ചെയ്യുന്നത് ായിട്ടാണുള്ളത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ജിയ പറഞ്ഞത് ഓർക്കുന്ന ന്യൂ അതുപോലെ കിസ് വരുന്നു ഈ അസിസ്റ്റന്റ് സിഎ പറ്റി അന്വേഷിക്കാനായി ഒരു സ്പൈയെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ആ സ്പൈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അസിസ്റ്റന്റിനെ ഏൽപ്പിക്കുന്നു അത് കാണുന്ന അസിസ്റ്റന്റ് ആകെ ഷോക്കാവുകയാണ് കാരണം മായ് ലിയ ജിയ സി ഇവർ ഇവര് പേരും സിസ്റ്റേഴ്സ് ആണെന്ന കാര്യം അപ്പോഴാണ് അസിസ്റ്റന്റ് അറിയുന്നത് ആ ജിമ്മില് ബോക്സിംഗിന് വരുന്ന പെൺകുട്ടികൾ മാത്രമാണ് ഇവർ റിലേഷൻ ഉള്ള കാര്യം അറിയാത്ത അസിസ്റ്റന്റ് ഇത് കണ്ട് ആകെ ഷോക്ക് ആവുന്നു അവൻ വൈകി തന്നെ ജി എ ചെന്നു കണ്ട് ഇതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുന്നു ഇവരെല്ലാവരും സിസ്റ്റേഴ്സ് ആണെന്ന കാര്യം അസിസ്റ്റന്റിനോ നോയ്ക്കോ അറിയില്ലായിരുന്നു എന്തുകൊണ്ട് ഇവരത് മറച്ചു വെച്ചു ഇവരപ്പോ ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ മറച്ചു വെച്ച് എന്തിനും തങ്ങളുമായി കൂട്ടുകൂടി കൂടെ നിന്ന് ചതിക്കാനും പണി തരാനും ആയിരുന്നു എന്നെല്ലാം അസിസ്റ്റന്റിന് ആകെ ടെൻഷനാവുന്നു ലിയാകട്ടെ എന്നെയും മായേയും ജിയേയും ഒക്കെ സിയുടെ അച്ഛൻ എടുത്തു വളർത്തിയതാണ് ഞങ്ങൾക്ക് ബോക്സിംഗിലേക്ക് ഒരു സ്ഥാനം നേടി തന്നത് അദ്ദേഹമാണ് കൂടാതെ സി അവളുടെ അച്ഛന്റെ മക്കളായി ഞങ്ങൾ വളർന്നിട്ട് യാതൊരു കുശുമ്പോ വേർതിരിവോ കാണിക്കാതെ സ്വന്തം സഹോദരിമാരെ പോലെയാണ് എല്ലാവരെയും കണ്ടത് അങ്ങനെ ഞങ്ങൾ ബ്ലഡ് റിലേഷനുള്ള സിസ്റ്റേഴ്സിനെ പോലെ വളരെ സ്നേഹത്തിലൂടെയാണ് വളർന്നത് എന്തായാലും സി അറിഞ്ഞുകൊണ്ട് ആരെയും ചതിക്കാനായി പ്ലാൻ ചെയ്യില്ല അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും നന്മ മാത്രം കണ്ടിട്ടാണ് കൂടാതെ അവൾ നൂ ഇഷ്ടപ്പെടുന്നത് ആത്മാർത്ഥമായിട്ടാണ് അത് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് വെറുതെ ഇപ്പോ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് അവർക്കിടയിലെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ജിയെ പറയുമ്പോൾ അസിസ്റ്റന്റ് അത് കേൾക്കുന്നില്ല ആ ടീം ജിക്ക് ദേഷ്യം വരുന്നു എനിക്ക് നിങ്ങളെക്കാളും വലുത് സി ആണ് എന്ന് പറഞ്ഞ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അസിസ്റ്റന്റ് വല്ലാതെ കരയുന്നുണ്ടായിരുന്നു കാരണം ജി എ അസിസ്റ്റന്റിന്റെ ഇഷ്ടമാണ് അവൾ കൂടെ നിന്ന് തന്നോട് ചതി ചെയ്യുന്ന അസിസ്റ്റന്റ് കരുതിയിട്ടുണ്ടായിരുന്നില്ല ഇത് ടീം ഇതൊന്നും അറിയാതെ ഡേറ്റിംഗിലായിരുന്നു സിഇയും നൂയും അവർ ആ സ്നോ ഫോൾ ഉള്ള സ്ഥലത്ത് നിന്നൊക്കെ ടൈം പാസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോ ഒരു പാർക്കിൽ വന്നിരിക്കുന്നു ആ ടീം പഞ്ഞിമുട്ടായി സിഇക്ക് കൊടുക്കാതെ നൂ ഒറ്റയ്ക്ക് കഴിക്കുമ്പോ അങ്ങനെ വിട്ടുകൊടുക്കാൻ മനസ്സിലാകെ സി അത് ബലമായി അവന്റെ വായിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്നു അങ്ങനെ ഇവരിവിടെ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നത് എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡേറ്റിംഗിനായി പാർക്കിൽ പോയിരിക്കുന്ന നൂവോയുടെയും സിടേയും അടുത്തേക്ക് സിഎ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നുവോയെ അറിയിക്കാനായി അസിസ്റ്റന്റ് എത്തുന്നതാണ് പാർക്കിൽ വെച്ച് സി ശ്രദ്ധ മാറുന്ന ഗ്യാപ്പിൽ നുവോയെ മാറ്റി നിർത്തി അസിസ്റ്റന്റ് അവനോട് അറിഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നു ഇങ്ങനെ ഇവരൊക്കെ സിസ്റ്റേഴ്സ് ആണ് കൂടാതെ സിഇ പയ്യായി നമ്മുടെ കമ്പനിയിലെ ഡേറ്റലും നമ്മുടെ ശത്രുക്കൾക്ക് ചോർത്തി കൊടുത്തു എന്നെല്ലാം അസിസ്റ്റന്റ് പറയുമ്പോൾ അത് കേൾക്കുന്ന നൂവോയ്ക്ക് യാതൊരു ഞെട്ടലും ഇതൊക്കെ എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാ പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല കാരണം അവളിനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് അവൾ എന്തിനാണ് രഹസ്യങ്ങള് ചോർത്തി കൊടുത്തത് എന്നതിനെ പറ്റിയെല്ലാം എനിക്കിപ്പോ നല്ല ധാരണയുണ്ടെന്ന് തന്നെ അവൻ പറയുന്നു തന്നെ ദ്രോഹിക്കുക എന്നതായിരുന്നില്ല അവളുടെ ലക്ഷ്യം അവൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് അത് ചെയ്തത് മനസ്സിലാക്കുന്ന അവൻ അവളോട് യാതൊരു ദേഷ്യമില്ലാന്ന് അസിസ്റ്റന്റിനോട് തുറന്ന് പറയാണ് അങ്ങനെ അസിസ്റ്റന്റ് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും സി ആകട്ടെ നൂ എവിടെയെന്ന് അവിടെ എല്ലാം തിരക്കുന്നു ആ ടീം നൂവോ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യാൻഡി അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ എപ്പോഴും നിന്റെ കൂടെ കാണും നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് കൂടെ ഇങ്ങനെ കാണുമെന്ന് അവൻ പറയുമ്പോൾ അവൾ വളരെ ഹാപ്പി ആകുന്നു അതെനിക്ക് അറിയാമെന്നാണ് അവൾ മറുപടിയായി പറയുന്നത് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നൂവോയും സി യും ഡോക്ടറിനെ കാണാനേ പോകുന്നതാണ് നൂവോ ഇമോഷൻസിന് വേണ്ടി ട്രീറ്റ്മെന്റിനും പൊയ്ക്കൊണ്ടിരുന്ന അതേ ഡോക്ടറിന്റെ അടുത്തേക്കാണ് ഇപ്പോൾ ഇവർ പോകുന്നത് ഡോക്ടറിന്റെ അടുത്ത് തങ്ങൾക്ക് ഇമോഷൻസ് പരസ്പരം സ്വിച്ച് ആകുന്നു എന്ന കാര്യം പറയുന്നു അതായത് സിഇക്ക് നൊന്നാൽ അത് നോവുന്നത് നൂവയ്ക്കാണ് അവൾക്കത് ഫീൽ ആവുകയില്ല അതേപോലെ നൂവോയ്ക്ക് വരുന്ന ഇമോഷൻസ് ഒക്കെ ഇവൾ വരുന്നത് അവനത് അറിയുന്നില്ല ഈ കാര്യങ്ങൾ ഇവര് പറയുമ്പോൾ ഡോക്ടർ അത് വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യം നടക്കുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് അവരെ തെറാപ്പിക്ക് വിടുന്നു മുന്നേ നമ്മൾ കണ്ടിരുന്നില്ലേ തെറാപ്പി ഇവരൊന്നിച്ച് അറ്റൻഡ് ചെയ്യുന്നത് അന്ന് ഇവർക്ക് പരസ്പരം അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോ അന്നത്തെ പോലെ തന്നെ അവർ തെറാപ്പിക്ക് ഇരിക്കുന്ന ടീം അന്ന് വന്നതുപോലെ തന്നെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഇപ്പോഴും വരുന്നുണ്ട് എന്താ ഈ നടക്കുന്നതെന്ന് അത് കണ്ടു നിന്ന ഡോക്ടർക്കോ അദ്ദേഹത്തിന്റെ സ്റ്റാഫ്സിനോ പോലും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് പേടിച്ചവർ ആ ഒരു ഡിവൈസ് ഒക്കെ മാറ്റി വെക്കുന്നു സീക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ഭയപ്പെടുമ്പോ എനിക്കൊന്നും ഇല്ലാന്ന് നമ്മൾ പറയുന്നു അങ്ങനെ വർ വീണ്ടും ഡോക്ടറിനോട് സംസാരിക്കുമ്പോൾ തങ്ങൾ പറഞ്ഞ കാര്യം ഡോക്ടർ വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അത് പ്രൂവ് ചെയ്യാനായി ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ എടുത്ത് അതിലേക്ക് തന്നെ കൈ മുക്കുകയാണ് സി ചൂടുവെള്ളത്തിൽ താൻ കൈ മുക്കിയാലും തന്നെ അത് ബാധിക്കില്ല അത് ഫീൽ ആകുന്നത് നോയിക്കായിരിക്കുമെന്ന് അവളും നോയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നേരെ തിരിച്ചാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ആ വെള്ളത്തിൽ മുക്കിയ കൈ സിക്ക് പൊള്ളുന്നു അവൾ വേദന എടുത്ത് കഴിയുമ്പോഴാണ് ഇവളുടെ ഇമോഷൻസ് നോയിക്കു വരുന്നില്ല അവൾക്ക് തന്നെയാണ് വരുന്നത് എന്ന് മനസ്സിലാവുന്നത് അതിന് കാരണം ആ ഷോർട്ട് സർക്യൂട്ട് ആണെന്നും അവർ മനസ്സിലാക്കുന്നു കാരണം ഷോർട്ട് സർക്യൂട്ട് അടിച്ചപ്പോഴാണ് ഇമോഷൻസ് പഴയതുപോലെ ആയത് അതേപോലെ മുന്നേയും ഇവരെ ട്രീറ്റ്മെന്റിന് ഇരുന്നപ്പോ ഷോർട്ട് സർക്യൂട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഇമോഷൻസ് അപ്പോ സ്വിച്ച് ആയതെന്നും അവർ മനസ്സിലാക്കുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നുവോയും മുന്നേ നുവോ എന്തൊക്കെ ഫീൽ ചെയ്താലും അതെല്ലാം സിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നല്ലോ ഇപ്പൊ അതൊക്കെ മാറിയിരിക്കുന്ന അവൾ വളരെ അസ്വസ്ഥപ്പെടുന്നു അവൾ വേഗം തന്നെ അവനെ കാണാനായി താഴേക്ക് പോകാൻ ഒരുങ്ങുമ്പോ അവൻ അവളെ കാണാനായി എത്തുന്നു ഇവിടെ മുഖ വല്ലാതെ ഇരിക്കുന്നത് കാണുന്നവന് കാര്യം മനസ്സിലാവുന്നു ഇമോഷൻസ് സ്വിച്ച് ായതുകൊണ്ടാണോ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയതെന്നല്ലേ നിനക്ക് ഡൗട്ട് ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറഞ്ഞവൻ അവൻ അവളെ എത്രത്തോളം ഇഷ്ടമാണെന്നും ഇനിയും അതേ ഇഷ്ടം തുടരുമെന്ന കാര്യങ്ങൾ അവളോട് വ്യക്തമാക്കുന്നു അത് കേൾക്കുമ്പോൾ അവൾ വളരെ ഹാപ്പി ആകുന്നു അങ്ങനെ പിന്നീട് നമ്മൾ ഹാനിനെ കാണുമ്പോൾ കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അടുത്ത് ഹാൻ അവരെ ബ്രെയിൻ വാഷ് ചെയ്തു വരുന്ന സംസാരിക്കാണ് നൂവയെ എങ്ങനെയും പുറത്താക്കി പഴയതുപോലെ താൻ സിഇഒ ആകണമെന്നതാണ് ഹാനിന്റെ പദ്ധതി ഇതേ ടീം ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നു ആ കോമ്പറ്റീഷനിലേക്ക് ലിയ മത്സരിക്കുന്നുണ്ട് അവൾ അതിന് പോകും മുന്നേ മാക്സ് അവളെ കണ്ട് ഓൾ ദി ബെസ്റ്റ് പറയാനായി വരുന്നു നീ ജയിക്കണമെന്ന് അവൻ പറയുന്ന ടീം ഞാൻ ജയിച്ചാല് ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കുമോ എന്ന് ലിയ ചോദിക്കുമ്പോ അവൻ കേൾക്കാമെന്ന് പറയുന്നു അവൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അവോ അവൻ സമ്മതിച്ചിരിക്കുന്നത് എന്തായാലും ഇതേ കോമ്പറ്റീഷനിലേക്ക് തന്നെ മത്സരിക്കാനായി സി എത്തുന്നു അവൾ മാസ്ക് ധരിച്ചാണ് വന്നിരിക്കുന്നത് ഇതിനു മുന്നേ പല മത്സരങ്ങളിലും സിയ മാസ്ക് ധരിച്ച് മത്സരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് ആരാധകരുണ്ട് അവരൊക്കെ മാസ്ക് ധരിച്ചിരിക്കുന്ന പെൺകുട്ടി തന്നെ ജയിക്കണമെന്ന് അവളുടെ ഐഡന്റിറ്റി അറിയാത്തത് ഇങ്ങനെ ചീറിയാണ് യാണ് ഈ കോമ്പറ്റീഷന്റെ ലൈവ് സ്ട്രീമിംഗ് മൊബൈലിലൂടെ നോയും അസിസ്റ്റന്റും കാണുന്നുണ്ട് ഇവർക്കും ഇപ്പോ ഈ മാസ്ക് ധരിച്ചിരിക്കുന്ന പെൺകുട്ടി സി ആണെന്ന് അറിയാമല്ലോ അവർ വളരെ ആകാംക്ഷയിലാണ് കാണാനായിരിക്കുന്നത് അങ്ങനെ മത്സരം സ്റ്റാർട്ടാകുമ്പോ സി ആദ്യം മീഡിയ ഒക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട് സി യുടെ ഇതേ മത്സരം ലൈവായി തന്നെ അവളുടെ അച്ഛനും കാണുന്നുണ്ടായിരുന്നു അച്ഛൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം തന്നെ സി ആണ് ആ മാസ്ക് ധരിച്ച പെൺകുട്ടിയെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ആകാംക്ഷയോടെയാണ് അവളുടെ മത്സരം കണ്ടിരിക്കുന്നത് ആദ്യത്തെ റൗണ്ടിൽ കുറച്ച് അടി വാങ്ങി കൂട്ടിയെങ്കിലും പിന്നീട് അങ്ങോട്ട് സി നന്നായി മത്സരിച്ച് ഒടുക്കം ഫൈനലില് ലീയെ തോൽപ്പിക്കുന്നു സീയുടെ വിജയത്തില് അവളുടെ മറ്റു സഹോദരിമാരായ മായയും ഒക്കെ വളരെ ഹാപ്പി ആകുന്നു കൂടാതെ ഈ ഒരു മത്സരം കണ്ടുകൊണ്ടിരുന്ന അവളുടെ അച്ഛനും ഒരുപാട് ഹാപ്പി ആവാണ് ഒപ്പം നൂവോയും അസിസ്റ്റന്റും സി ഇത്ര നേരം ഇടി വാങ്ങി കൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് നൂ വളരെ ഇമോഷണൽ ആകുന്നുണ്ടായിരുന്നു കാരണം ഇത്ര നാൾ സി കള്ളം പറഞ്ഞ ബോക്സിംഗിന് പോയി ഇടി വാങ്ങുമ്പോൾ ആ ഇടി എല്ലാം വേദനയായി സഹിച്ചുകൊണ്ടിരുന്നത് നൂവോ ആയിരുന്നല്ലോ ഇപ്പോൾ അതിൽ അവൾ ഒറ്റയ്ക്ക് സഹിക്കണ്ടെന്നോർത്താണ് അവൻ ഇമോഷണൽ ആകുന്നത് ഫീലിംഗ്സ് തിരിച്ചു കിട്ടിയ നൂവോ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് കണ്ട് അസിസ്റ്റന്റിന് സത്യത്തിൽ ചിരിയാണ് വരുന്നത് അങ്ങനെ മത്സരത്തിൽ ജയിച്ച ശേഷം സി മീഡിയയോട് പ്രതികരിക്കുന്നു തന്റെ അച്ഛനെ പോലും അറിയാതെ അവളിങ്ങനെ മത്സരിച്ചു കഴിയുമ്പോ അവള വിജയത്തിന്റെ സന്തോഷത്തിൽ മാസ്ക് മാറ്റി അവളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ അച്ഛൻ പറഞ്ഞിട്ടും കേൾക്കാതെ ബോക്സിംഗിന് വന്നതിന് അച്ഛനോട് ക്ഷമ പറയുന്നു എന്നാലും തന്റെ വിജയം അച്ഛനെ സന്തോഷിപ്പിക്കുമെന്ന് അറിയാമെന്ന് അവൾ അതിലൂടെ പറയുന്നുണ്ട് അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അച്ഛന് ഇത് വലിയ സന്തോഷമായിരുന്നു അതിനുശേഷം അവൾ നൂവോയെ പറ്റി അവന്റെ പേരെടുത്ത് പറയാതെ വീഡിയോയിൽ പറയുന്നു നൂവോട് ചെയ്ത തെറ്റുകളെല്ലാം ഈയൊരു കോമ്പറ്റീഷൻ വിജയിച്ച് തന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന ദിവസം വെളിപ്പെടുത്തണം എന്നായിരുന്നു അവൾ പ്ലാൻ ഇട്ടിരുന്നത് ഇനിയിപ്പോ അതിന്റെ സമയമായെന്നാണ് അവൾ കണക്ക് കൂട്ടുന്നത് അങ്ങനെ പിന്നീട് ഹാൻ നോ സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞ് ഓഫീസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു അതറിഞ്ഞ് സിഇ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ടെങ്കിലും അവൾക്ക് നോയെ കാണാൻ സാധിക്കുന്നില്ല കാർ പാർക്കിംഗ് ഏരിയയിൽ അവൾ എത്തുമ്പോഴേക്കും ഹാനിന്റെ സ്റ്റാഫ് അവളെ അവിടെ നിന്ന് കടത്തി കൊണ്ടുപോകുന്നു പിന്നീട് സിഇയെ കാണുന്നില്ല എന്ന കാര്യം അറിഞ്ഞ് നൂവയും ആളുകളും അന്വേഷിച്ചെടുക്കും കാർ പാർക്കിംഗ് ഏരിയയുടെ ഒരു മൂലയ്ക്ക് പരിക്കേറ്റ് പയ്യാണ്ടിരിക്കുന്ന സിഇ ആണ് കാണുന്നത് ഉടനെ സിഎ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ പിന്നീട് നമ്മൾ ലിയെ കാണുമ്പോൾ അവൾ മത്സരം തോറ്റത് ആലോചിച്ച് വലിയ സങ്കടത്തിലാണ് അവിടേക്ക് ലിയെ കാണാനായി സിയുടെ അച്ഛൻ എത്തുന്നു ലിയ താൻ വലിയ ബോക്സർ ആണെന്നുള്ള ഓവർ കോൺഫിഡൻസില് അഹങ്കാരത്തിലൊക്കെയായിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോ ബോക്സിംഗിൽ ലിയുടെ അത്രയും പോലും ട്രെയിനിംഗ് ഇല്ലാത്ത സിഇ ലിയെ തോൽപ്പിച്ചതിൽ അവൾക്കാകപ്പാട് നാണക്കേട് അതുകൊണ്ട് തന്നെ അവളുടെ എല്ലാ അഹങ്കാരവും അവിടെ ശമിക്കുന്നു അവൾ പണ്ടത്തെ പോലെ തന്നെ തനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി തന്ന തന്നെ ബോക്സിംഗിലേക്ക് കൊണ്ടുവന്ന് തന്നെ മകളെ പോലെ നോക്കി വളർത്തി സപ്പോർട്ട് ചെയ്ത സിയുടെ അച്ഛന്റെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറി അഹങ്കാരം കാണിച്ചതിന് മാപ്പ് ചോദിക്കുന്നു അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ സി എത്തിക്കുകയും അവൾക്ക് ബോധം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം നൂവോയ്ക്ക് മനസ്സിലായെന്ന് സിക്ക് മനസ്സിലാവുന്നു അവൾ അവനോട് മാപ്പ് ചോദിക്കുമ്പോൾ നീ എന്നോട് മാപ്പ് ചോദിക്കുക പോയിട്ട് എന്റെ കൺമുന്നിൽ പോലും ഇനി വരരുതെന്ന് നുവോ പറയുന്നു അവൻ അവളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാണ് നീ വലിയ അഭിനയക്കാരിയാ നിന്റെ അഭിനയം എനിക്ക് ഇത്രേനാളും മനസ്സിലാക്കി സാധിച്ചില്ലല്ലോ എന്നെല്ലാം നൂ പറയുമ്പോ സി ആകെ സങ്കടപ്പെടുന്നു ഇത് കണ്ടുകൊണ്ട് അവളെ ഉണ്ടായിരുന്ന ജി അതിന്റെ ഇടയിൽ കയറാനായി തുടങ്ങുമ്പോ അസിസ്റ്റന്റ് അവളെ പിടിച്ചു മാറ്റുന്നു ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഞാൻ പോവാ ഇനി ഓഫീസിലേക്ക് വന്നു പോരുതെന്ന് പറഞ്ഞു അവിടെ നിന്ന് പോകാനായി നിൽക്കുമ്പോ സി അവനെ വിടുന്നില്ല എന്നെ ഇട്ടിട്ട് പോവരുതെന്ന് പറഞ്ഞ് അവൾ റിക്വസ്റ്റ് ചെയ്യുമ്പോ അവൻ പിണക്കം തന്നെ കാണിക്കുന്നു കണ്ടില്ല ഈ വീഡിയോ ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്തു തരാമെന്ന് എനിക്ക് വാക്ക് തന്നതാണെന്ന് നമ്മൾ പറയുമ്പോ അത് നമ്മളൊരു റിലേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാ ഇപ്പൊ നീ എന്റെ ആരുമല്ല നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല അതുകൊണ്ട് പിന്നെ അതിന് പ്രസക്തി ഇല്ല എന്ന് അവിടെ നിന്ന് പോകുന്നു അവനെ വിടാതിരിക്കാനായി ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും അവനത് കേൾക്കാതെ നിറ കണ്ണുകളോടെയാണ് അവിടെ നിന്ന് പോയത് ഉള്ളു നിറയെ ഇഷ്ടമുണ്ടായിട്ടും അവൾ ചെയ്ത കള്ളങ്ങൾ മുന്നേ തന്നെ അറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇവൻ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം അങ്ങനെ പിന്നീട് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ് പോകുന്ന സിഇ ആകെ സങ്കടത്തിലാണ് അവൾക്ക് നോവോ തന്നെ ഇട്ടിട്ട് പോയെന്ന സങ്കടം സഹിക്കാൻ വയെങ്കിലും തനിക്ക് ചുറ്റുമുള്ള തന്നെ ഇഷ്ടപ്പെടുന്നവരെയും കൂടി സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി അവൾ സ്വയം ചീറിയാനും നോക്കുന്നു ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ലിയെ കാണാനായി മാക്സ് ചെല്ലുന്നു അവൾ മത്സരത്തിൽ തോറ്റതിൽ സങ്കടത്തിലായാണ് ആശ്വസിപ്പിക്കാനായിട്ടാണ് അവൻ ചേരുന്നത് പക്ഷെ എനിക്ക് വലിയ സങ്കടം ഞാൻ അച്ഛനെ കാണാൻ പോവാണെന്ന് ലിയ പറയുന്നു അവൾ അങ്ങനെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാൻ ഈ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ലിയെയും സി ഒക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ടീം മാക്സ് അന്നേ അവന്റെ ഉള്ളിൽ സി യോടുള്ള ഇഷ്ടം കൊണ്ട് അവൾക്ക് സമ്മാനിച്ച ഒരു പേന ഇപ്പോഴും ലിയ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നു അത് താൻ സിക്ക് കൊടുത്തതാണെങ്കിലും ലിയ തന്നോടുള്ള ഇഷ്ടം കൊണ്ട് വർഷങ്ങളായി അത് നിധി പോലെ സൂക്ഷിക്കുകയാണെന്ന് മാക്സിന്റെ മനസ്സിലാവുന്നു സി വീട്ടിൽ വന്നും വളരെ ശോകമായിരിക്കാണ് അവൾ കരയുന്ന ശബ്ദമൊക്കെ കേട്ട് അച്ഛൻ കാര്യം തിരക്കാനായി പോകുമ്പോൾ സഹോദരിമാർ അച്ഛനെ വിടുന്നില്ല അച്ഛനെ ഇതൊന്നും അറിയാതിരിക്കാനായി അവർ മാക്സിമം ശ്രമിക്കുന്നു സിയെ കാണാനായി മാക്സിമം ലിയെയും എത്തുന്നു ലിയ സിയോട് ഞാൻ എന്നെയും അവിടെ ഇട്ട് കരയിക്കും പക്ഷെ വേറെ ആരും നിന്നെ കരയിക്കുന്നത് എനിക്ക് സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ സി അതെല്ലാം കേട്ടിരിക്കുന്നു പിന്നീട് നമ്മൾ നൂവോയി കാണുമ്പോൾ നുവോയും സിയെ പോലെ തന്നെ വലിയ സങ്കടത്തിലാണ് നുവോയ്ക്ക് സിയെ എ ഇഷ്ടമാണ് പക്ഷെ അവൾ ചെയ്ത കാര്യങ്ങൾക്ക് അവൻ എന്തുകൊണ്ടോ അവളോട് ബ്രേക്കപ്പ് പറഞ്ഞു അവൻ ഓരോ കാര്യങ്ങളിലും അവളെ ഓർക്കുന്നു അവൾ ഉണ്ടാക്കി കൊടുക്കാറുള്ള നാരങ്ങാവെള്ളം അവൾ കൂടെ കഴിക്കാറുള്ള പഞ്ഞിമുട്ടായി അങ്ങനെ പല പല കാര്യങ്ങൾ അങ്ങനെ അവളെ ഒരു രീതിയിൽ മറക്കാനാവാതെ അവൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ടൈമാണ് ലിയയുടെ ഫോൺ കോൾ വരുന്നത് ലിയ ഒന്ന് കാണണം സംസാരിക്കണം എന്ന് പറയുമ്പോ ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് അവൾ നിർബന്ധിക്കുമ്പോൾ ചെല്ലുന്നു അപ്പോഴാണ് ലിയ ആ സത്യം അവനോട് വെളിപ്പെടുത്തുന്നത് നിനക്ക് ആക്സിഡന്റ് പറ്റിയപ്പോൾ രക്ഷിച്ചത് ഞാനല്ല അത് ആണ് അന്ന് ഞാൻ രക്ഷിക്കേണ്ട പറഞ്ഞിട്ട് പോലും അവൾ അത് കേൾക്കാതെ നിനക്ക് ആ ബ്രേസ്ലെറ്റ് ഒക്കെ തന്ന് രക്ഷിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ആ ബ്രേസ്ലെറ്റ് അവളുടെ അമ്മ മരിക്കുന്നതിന് മുന്നേ അവൾക്ക് കൊടുത്തതാണ് അവൾ അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് തന്നു ഒരെണ്ണം അവൾ കയ്യിലിട്ടു അവൾ കയ്യിലിട്ടതാണ് പിന്നീട് നിനക്ക് ഊരി തന്നതെന്നെല്ലാം ലിയ പറയുമ്പോ അതെല്ലാം നൂവോ കേൾക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ബ്രേക്കപ്പ് ആയില്ലേ ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട കാര്യമെന്ന് അവൻ ചോദിക്കുന്നു അങ്ങനെ പിന്നീട് വീട്ടിലെത്തുന്ന നൂ സി പൊന്നുപോലെ വളർത്തിയിരുന്ന ആ ഒരു മുല്ലപ്പൂവിന് വേണ്ടി രണ്ടുപേരും കൂടി ചേർന്ന് വാങ്ങിയ പോട്ട് ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഡെലിവർ ആകുമ്പോ അത് അതിലേക്ക് മാറ്റി വെക്കുന്നു ആ ടീം ആ ചെടിയോട് അവൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ച ശേഷം നിന്നിൽ എന്താണോ പൂവിടരുന്നത് അന്ന് ഞാനും അവളും ഒന്ന് ചേരുമെന്ന് ആ ചെടിക്ക് വാക്ക് കൊടുക്കുന്നത് പോലെ സംസാരിക്കാണ് അങ്ങനെ പിന്നീട് നമ്മൾ അസിസ്റ്റന്റിനെ കാണുമ്പോ അസിസ്റ്റന്റിനും ഇടയിലും പ്രശ്നങ്ങളാണല്ലോ അവളോട് ആദ്യം പിണങ്ങിയെങ്കിലും ഇപ്പൊ മനസ്സ് വരാതെ അവളെ ചെന്ന് കണ്ട് കൺവിൻസ് ചെയ്യാനായി അസിസ്റ്റന്റ് ശ്രമിക്കുന്നു കുറെ ബുക്കിയൊക്കെ കൊടുത്ത് അവളെ സോപ്പിടാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദ്യം അതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഒടുക്കം എല്ലാം ക്ഷമിച്ച് അസിസ്റ്റന്റുമായി സെറ്റ് ആവുന്നു അനുഭവിക്കാകട്ടെ ഓഫീസിലും വലിയ പ്രശ്നങ്ങൾ നടക്കാണ് അവന്റെ പദവി തെർപ്പിക്കാനായി ഹാൻ എല്ലാ യും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവന്റെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് സി അടുത്ത ദിവസം നൂവോയെ കാണാനായി അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അവൾ പാസ്പോർട്ട് അടിച്ച് തുറക്കാൻ നോക്കുമ്പോൾ അത് മാറ്റി എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നു അവൾ കുറെ നേരം അവിടെ നിന്ന് തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും അകത്തുള്ള നൂ അസിസ്റ്റന്റിനോട് ഡോറ് തുറക്കരുതെന്ന് കട്ടായം പറയുന്നു അങ്ങനെ കുറച്ചുനേരം തട്ടി വിളിച്ചു കഴിഞ്ഞ സി അവിടെ നിന്ന് തിരിച്ചു പോകുന്നു നൂവോയ്ക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ തിരിച്ച് അവളുടെ പുറകെ പോകുന്നുണ്ട് അവൾ അങ്ങനെ റോഡിലൂടെ അറിഞ്ഞുകൊണ്ട് പോകുന്നത് അവൻ കാണുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ സംസാരിക്കാനായി വന്നിട്ടും സംസാരിക്കാൻ സാധിക്കാതെ അവനും അവിടെ നിന്ന് പോകുന്നു ഇതേയും സിഇക്ക് നടന്ന പ്രശ്നങ്ങളെല്ലാം അവളുടെ അച്ഛൻ അറിയുന്നു അച്ഛൻ തന്നോട് ഇത് മറച്ചു വെച്ചതിന് ആദ്യം തന്റെ മക്കളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ പരസ്പരം പറഞ്ഞു തിരുത്തുകയല്ലേ വേണ്ടതെന്നെല്ലാം അവരുമായി സംസാരിച്ച് സിഇയെ ചീറിയാനായി അവരുടെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നു ഇവരങ്ങനെ ഒന്നിച്ച് പുറത്തു പോയിരിക്കുന്നതൊക്കെ ജിയാ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് അസിസ്റ്റന്റ് കാണുകയും നോവോയെ അറിയിക്കുകയും ചെയ്യുന്നു അവൾ ഹാപ്പി ആയിരിക്കട്ടെ എനിക്ക് അത് മാത്രം മതി വെറുതെ എന്റെ കൂടെ കൂടി അവൾ ഇനിയും കഷ്ടപ്പെടണ്ടെന്നാണ് പറയുന്നത് നൂ ആകട്ടെ അസിസ്റ്റന്റിന്റെ ഇവിടെ സിഇ വെച്ചിട്ട് പോയ അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് തിരിച്ചു കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവളുടെ ഒരേ ഒരു ഡ്രസ് മാത്രം ഇപ്പോഴും അവളുടെ ഓർമ്മക്കായി അവൻ കൈയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു നൂവോ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും സിഇ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവൻ അവന്റെ കൂടെ കൂടി അവൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മൂലം അവൾ ഇനിയും കഷ്ടപ്പെടേണ്ട എന്നെല്ലാം ഓർത്ത് അവളെ തന്റെ അടുത്ത് നിന്ന് അകറ്റാനായി നോക്കാണ് പക്ഷെ സിഇ ആകട്ടെ ഇതൊന്നും അറിയാതെ നൂവോ തന്നെ വെറുതിരിക്കുന്നു എന്ന് കരുതി ആകെ സങ്കടത്തിലുമാണ് എന്താണ് ഈ സംഭവിക്കുന്നത് ഇവർ പിരിയാൻ പോവുകയാണോ അങ്ങനെ സിഇയും നുവോയും ഇപ്പോൾ ഒന്നിക്കാത്ത രീതിയിൽ അകന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സുകൾ അവർക്ക് ഒന്ന് ചേരണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട് പക്ഷെ അതവർ പരസ്പരം തുറന്നോ പറഞ്ഞിട്ടുമില്ല രണ്ടുപേർക്കും അത് മനസ്സിലാകുന്നുമില്ല ഈ ടീം ഇതെല്ലാം അറിയാവുന്ന അസിസ്റ്റന്റും ജിയും കൂടി ചേർന്ന് എങ്ങനെ ഇവരെ ഒന്നിപ്പിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു ഇതേ ടീം നൂവോ ഇൻഡയറക്റ്റായി സിഇയെ സഹായിക്കുന്നു സിഇ അറിയാതെ നൂവോ അവൾ ഒരു സ്പോൺസറിനെ അന്വേഷിക്കുകയാണ് എന്ന കാര്യം മനസ്സിലാക്കി ഒരു ലേഡിയെ സ്പോൺസറായി അങ്ങോട്ടേക്ക് വിടുന്നു അവരോട് സംസാരിക്കുന്നു അവർ നൽകുന്ന ഓഫർ ഓഫറെ സിക്ക് വളരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അവൾ അവരുടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുകയാണ് കൂടാതെ ഇതിലൂടെ സിഇക്ക് കരിയർ പരമായി വളരെ മെച്ചപ്പെടാൻ സാധിക്കും എന്ന കാര്യം അറിയുമ്പോൾ സി യും അവളുടെ അച്ഛനും ഒക്കെ ഒരുപാട് ഹാപ്പി ആകുന്നു പക്ഷെ ഇപ്പോഴും ഇവർ നോവോ വിട്ട ആളാണെന്ന് അവർക്കൊട്ട് അറിയുകയുമില്ല അങ്ങനെ ഇപ്പോ കമ്പനിയിൽ തന്റെ സ്ഥാനം നിലനിർത്താനായി കൂടുതൽ ഷെയർസ് നോവോ വാങ്ങണം നൂക്ക് അതിനു വേണ്ട ഫണ്ട് ഇപ്പൊ കയ്യിലില്ല അതിന്റെ കാര്യത്തിന് ഒരാള് അവൻ വിളിച്ച് സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ അതില് ഫണ്ട് അയച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അസിസ്റ്റന്റിന് അതിൽ വലിയ ഉറപ്പില്ല കാരണം മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്ന ആണ് അത് കിട്ടിയ ശേഷം കിട്ടി എന്ന് പറയാം അങ്ങനെ ഇവർ അതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈം അവിടെ ആരോ മറിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുന്നു ആരാണെന്ന് ചെന്ന് നോക്കുമ്പോ അത് സീഇ ആയിരുന്നു അവളെ കണ്ടപാടെ നൂ ഹാപ്പി ആകുന്നുണ്ടെങ്കിലും അത് മുഖത്ത് കാണിക്കുന്നില്ല അവളാകട്ടെ ഞാൻ നിന്റെ ബോസിനോട് റൊമാൻസ് ചെയ്യാൻ വന്നതല്ല എന്റെ ഒരു ഡ്രസ് ഇവിടെ ഉണ്ട് അത് എടുക്കാൻ വന്നതാണെന്ന് അവള് പറയുന്നു അവൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ നുവോയെ പക്ഷെ നോക്കുന്നു അവന്റെ അടുത്ത് നിൽക്കുന്നു ഉണ്ട് അവനത് വളരെ ആസ്വദിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും ഗൗരവത്തിൽ തന്നെ നിൽക്കുന്നു അങ്ങനെ അടുത്ത ദിവസമാണ് കമ്പനിയിൽ സിഇഒ ആയി നുവോ തന്നെയാണോ തുടരുന്നത് അതോ നുവോയെ ആ സ്ഥാനത്ത് നിന്ന് തീർപ്പിച്ച് പഴയതുപോലെ അവിടെ സിഇഒ ആകാനായി ശ്രമിക്കുന്ന ഹാനിന് അതിന് അവസരം ലഭിക്കുമോ എന്ന് അറിയുന്നത് ഹാനിനേക്കാൾ ഏറെ ഷെയർസ് സ്വന്തമാക്കിയാണ് നുവോ സിഇഒ ആയത് അപ്പൊ നുവോയുടെ കയ്യിൽ നിന്ന് ആ ഷെയർസ് എല്ലാം നഷ്ടപ്പെടുന്ന രീതിയിൽ ഹാൻ സ്പൈവർക്ക് ചെയ്ത് കാര്യങ്ങളെ സെറ്റ് ചെയ്തിരിക്കുകയാണ് താൻ ഉദ്ദേശിക്കുന്ന ഫണ്ട് കിട്ടിയാൽ തനിക്ക് തിരിച്ചു വരാനായി സാധിക്കും പക്ഷെ അത് തരാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല ഇനി അധികം സമയമില്ല അതിനു മുന്നേ തനിക്കാണോ ഹാനിനാണോ കൂടുതൽ ഷേഴ്സ് കയ്യിലുള്ളതെന്ന് വെച്ചാണ് സിഒ സ്ഥാനം ലഭിക്കുക ഓരോ മിനിറ്റും കഴിയും തോറും ായി വരുന്നുണ്ട് ടൈമർ അവസാനിക്കാൻ ഏതാണ്ട് അഞ്ചു മിനിറ്റോളം ബാക്കി നിൽക്കേ ഇനി ആ ഫണ്ട് വരാൻ പോകുന്നില്ല അസിസ്റ്റന്റ് പറഞ്ഞതുപോലെ അയാൾ പറ്റിച്ചതായിരിക്കുമെന്ന് കണക്ക് കൂട്ടുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട് സിഇഒ സ്ഥാനം ഒഴിയുന്ന ഡോക്യുമെന്റിൽ ഒപ്പിടാനായി നിൽക്കുന്നു പക്ഷെ ഒപ്പിടുന്നതിന് ജസ്റ്റ് മുന്നേ നുവോയ്ക്ക് ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു നോക്കുമ്പോ ഫണ്ട് ആയിട്ടുണ്ടെന്ന മെസ്സേജ് ആണ് അങ്ങനെ നൂവോ തന്റെ പഴയ പ്രതാപത്തിൽ വീണ്ടും എത്തുന്നു ഷെയർസ് വാരിക്കൂട്ടി സിഇ ആയി തന്നെ തുടരുന്നു ഇവിടെ നടക്കുന്ന ഈ ബിസിനസ് അപ്ഡേറ്റ് ലൈവായി റിപ്പോർട്ട് ചെയ്യാനായി കുറെ മീഡിയക്കാരുണ്ടായിരുന്നു കൂടാതെ നോയ്ക്ക് എന്തായിരിക്കും സംഭവിക്കാ എന്ന ആവലാതിയിൽ അവിടെ നേരിട്ട് നോയെ സപ്പോർട്ട് ചെയ്യാനായി സിഇ എത്തിയിരുന്നു നോ ജയിച്ചു എന്നറിഞ്ഞത് അവളെ വളരെ ഹാപ്പിയാക്കുന്നുണ്ട് അവൾ ആ ഒരു സന്തോഷം ഉറക്കെ പ്രകടിപ്പിക്കുമ്പോ ഒരു പക്ഷെ താനിപ്പോ അപ്രതീക്ഷിതമായി ഹാനിനെ തോൽപ്പിച്ചതുകൊണ്ട് ഇവൾ തന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞാൽ അയാൾ ഇവളെ അപായപ്പെടുത്തിയാലോ എന്ന് ചിന്തിച്ച് സി മുന്നിൽ ദേഷ്യത്തില് പെരുമാറി അവിടെ നിന്ന് പോകുന്നു അവൾ അവന്റെ വിജയത്തിൽ ഗ്രാച്ചുലേറ്റ് ചെയ്തിട്ട് പോലും തന്നെ ഒരു ശത്രുവിനെ പോലെ കണ്ട് അകറ്റി നിർത്തിയത് അവളില് വലിയ സങ്കടമുണ്ടായി അവനാകട്ടെ അവളോടപ്പൊ ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് മാറി നിന്ന് സങ്കടപ്പെടുകയാണ് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പൊ നേരിട്ട് ആ ഒരു സങ്കടം തീർക്കാനായി ബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിഇ യോട് ലിയ നാളെ ഞാനും നീയും മാക്സും കൂടി മാളില് ഒരു ഔട്ടിംഗിന് പോകാൻ പോവുകയാണെന്ന് പറയുന്നു പെട്ടെന്ന് എന്തെങ്കിലെന്ന് അവള് ചോദിച്ചപ്പോ ഒന്നുമില്ല നീയും വലിയ സങ്കടത്തിലല്ലേ അതുകൊണ്ട് ഒരു ചേഞ്ച് ആകട്ടെ എന്ന് ലിയ പറയുന്നു അങ്ങനെ പറഞ്ഞുറപ്പിച്ച പോലെ അടുത്ത ദിവസം ആ സമയത്ത് മാളിലേക്ക് സി എ ചെല്ലുമ്പോ അവിടെ മാത്സ് ഉണ്ട് പക്ഷെ ലിയെ ഇല്ല ലിയക്ക് മാത്സിനെ ഇഷ്ടമാണെങ്കിലും മാത്സിന് സി എ ആണ് ഇഷ്ടമെന്ന് അവൾക്ക് അറിയാമല്ലോ കൂടാതെ സി എ ആണെങ്കിൽ ഇപ്പോൾ നോയുടെ ഓർമ്മകളിലും നല്ല സങ്കടത്തിലും അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ച് അവൾക്ക് വരുത്തി മാത്സിന്റെ ഇഷ്ടമനുസരിച്ച് സിക്ക് മാക്സിനോട് ഒരു ഇഷ്ടം തോന്നി അവരൊന്ന് ചേരട്ടെ നൂവോയുടെ ബ്രേക്കപ്പിൽ നിന്ന് അങ്ങനെ സി റിക്കവർ ആകട്ടെ എന്നെല്ലാം കണക്കാക്കി ലിയ അവളുടെ പ്രണയം സാക്രിഫൈസ് ചെയ്ത് സിഎം മാക്സിനെയും ഒന്നിപ്പിക്കാനായിട്ടാണ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് അത് മനസ്സിലാക്കുന്ന സി വാ നമുക്ക് പോകാന്ന് മാക്സിനോട് പറഞ്ഞ് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോഴാണ് അവിടെ നൂവോയും മറ്റൊരു പെണ്ണും ഉള്ളത് കാണുന്നത് ഇതാരാണെന്ന് അറിയാത്ത സി അവിടേക്ക് പോകുമ്പോൾ ഇവരിങ്ങനെ ഒന്നിച്ചുള്ളത് ഒരാൾ മാറി നിന്ന് ഫോട്ടോയും വീഡിയോയും എടുക്കുന്നതും അവൾ കാണുന്നുണ്ട് അവൾ വേഗം തന്നെ നൂവോയുടെ അടുത്ത് ചെന്ന് ഇതാണെന്ന് ചോദിക്കുമ്പോ ഇതെന്റെ ഗേൾഫ്രണ്ട് ണെന്ന് അവൻ മറുപടി പറയുന്നു ആ മറുപടി കേട്ട് സി ആകെ ഷോക്ക് ആവുന്നു കള്ളം പറയാതെ ഇത് തമാശ പറയാനുള്ള ടൈം ടൈമല്ലാന്ന് സി പറയുമ്പോ ഞാൻ എന്തിനാ എന്നോട് കള്ളവും തമാശയും പറയുന്നത് ഇതെന്റെ ഗേൾ ഫ്രണ്ട് തന്നെയാ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ എന്ന് നൂ പറയുന്നു ഇത് കേട്ട് സിഇക്ക് ആകെ സങ്കടം വരുന്നു ആ ടീം മാക്സ് അവളെ വാ നമുക്ക് പോകാന്ന് പറഞ്ഞു അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു പിന്നീട് ഈ കാര്യങ്ങൾ അറിയുന്ന ജി എ ആകട്ടെ അസിസ്റ്റന്റിന്റെ അടുത്ത് ചെന്ന് പൊട്ടിത്തെറിക്കുകയാണ് ന്യൂ എന്തിനെ ഇങ്ങനൊക്കെ ചെയ്യുന്നത് ആക്ച്വലി നോയും കൂടി സിയെ ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെ രണ്ടുപേരും പരസ്പരം ഒരു റിലേഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടായത് എന്നിട്ട് പവനന്ദന ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് സി എക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷെ അസിസ്റ്റന്റ് ഒന്നും തന്നെ പറയുന്നില്ല പിന്നീട് നൂവോയെ പറ്റിയ ഒരു വീഡിയോ നെറ്റിൽ വരുന്നത് സി സിഇ കാണുന്നു അതിൽ നൂവോയും ആ പെണ്ണുമാണുള്ളത് ഇവർ റിലേഷനിലാണെന്നൊക്കെ കൂടിയാണ് ആ ഒരു വീഡിയോ വൈറൽ ആയിരിക്കുന്നത് ഓൾറെഡി ഇവർ ഒന്നിച്ചുള്ള ടൈം ഒരാൾ വീഡിയോയും ഫോട്ടോയും എടുക്കുന്നത് സി കണ്ടിരുന്നല്ലോ അതൊരു റിപ്പോർട്ടറാണെന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ആ വീഡിയോ കാണുന്ന സിഇക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു ഇതിൽ ഈ പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ട് ആയി നുവോ നിൽക്കുന്നത് ഒരു അഭിനയമാണെന്ന് കാരണം കള്ളം പറയുന്ന സമയത്ത് നുവോ പ്രത്യേക രീതിയിൽ ശരീരം ചലിപ്പിക്കും നുവോയുടെ ഫീലിങ്സ് ഇത്രയും നാള് അനുഭവിച്ച് ജീവിച്ച സിക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ കള്ളം പറയാണ് ഇവർ യഥാർത്ഥത്തിൽ റിലേഷൻ അല്ല അവൻ എന്തിനോ വേണ്ടി ഇങ്ങനെ ഒരു റിലേഷൻ ഫേക്ക് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ വളരെ ഹാപ്പി ആകുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ട്രെയിനിങ്ങിന് വേണ്ടി വിദേശത്തേക്ക് ലിയ പോകാൻ പോകുന്ന കാര്യം നമ്മൾ അറിഞ്ഞിരുന്നല്ലോ ഇന്നാണ് അവൾ പോകുന്ന ദിവസം അവൾ എയർപോർട്ടിലേക്ക് പോകുന്ന ടീം അവിടെ വെച്ച് അവൾ മാക്സിനെ കാണുന്നു അതൊരു കോഇൻസിഡൻസ് അല്ല മറിച്ച് ഇന്നാണ് ലിയ പോകുന്നതെന്ന കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ അവളെ കാണാനായി മാക്സ് വന്നതാണ് എന്താ നീ ഇവിടെ നിന്ന് ചോദിക്കുമ്പോ ഇത്രയും നാൾ ലിയ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ കാര്യം മാക്സ് അവളോട് പറയുന്നു അതായത് അവൻ അവളെ ഇഷ്ടമാണെന്ന് വർഷങ്ങളായി ലിയ തന്നെ പ്രണയിക്കുന്ന കാര്യം ഇത്രയും നാൾ തനിക്ക് മനസ്സിലായിരുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ആ ഒരു പേന വർഷങ്ങൾക്ക് മുന്നേ മാക്സ് കൊടുത്ത ആ ഒരു പേന ഇപ്പോഴും ലിയ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് ആ ഒരു ഇഷ്ടത്തിന്റെ ആഴം താൻ തിരിച്ചറിഞ്ഞതെന്നും ഇനിയും അവളെ നടിക്കാൻ തനിക്ക് ആവില്ലെന്നും പറഞ്ഞു മാക്സ് അവളെ പ്രപ്പോസ് ചെയ്യുന്നു ലിയ വളരെ ഹാപ്പി ആവുകയും അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സീ നോയെ കാണാനായി തന്നെ ഓഫീസിലേക്ക് യ്ക്ക് ചെല്ലുന്നു അവൻ ഇഷ്ടമുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് അവളെ പോകുന്നതെങ്കിലും അവൻ അവളെ മൈൻഡ് ചെയ്യുന്നില്ല അവളോട് വേഗം തന്നെ അവിടെ നിന്ന് പോകാനായി പറയുന്നു ഇവിടെ അവിടെയുള്ള അവന്റെ സ്റ്റാഫിന്റെ അടുത്ത് ഇനി ഇവൾ ഇതിനകത്തേക്ക് കയറ്റിയ നിങ്ങളുടെയും കൂടി ജോലി പോകുന്നതായിരിക്കും ഭീഷണിപ്പെടുത്തുന്നു അത് കേട്ട് സി നൂവോ പോയി കഴിയുമ്പോ അവന്റെ ഷെഡ്യൂൾ ഒക്കെ ഇടുന്ന ആ പെണ്ണിനോട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ നൂ ഓരോ ദിവസം എവിടെയൊക്കെ പോകും എന്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഷെഡ്യൂൾ ഇടാറില്ലേ അതൊന്ന് തരാമോ എന്ന് ചോദിക്കുന്നു ഓൾറെഡി സി ഇവിടെ വർക്ക് ചെയ്ത് ഈ പെൺകുട്ടിക്ക് പരിചയമുണ്ടല്ലോ ഇവരെന്ന് നല്ല കൂട്ടുമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അത് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു സിയെ കാണുമ്പോൾ നല്ല ദേശത്തിലെ പെരുമാറുന്നുണ്ടെങ്കിലും അല്ലാത്തപ്പോഴൊക്കെ അവൻ എപ്പോഴും അവളുടെ ഓർമ്മയാണ് വീട്ടിലിരുന്ന് അവളുടെ വീഡിയോസ് ഫൈറ്റിംഗ് വീഡിയോസ് ഒക്കെ അവൻ കണ്ടോണ്ടിരിക്കുന്ന ടൈം കറക്റ്റായി അവളുടെ മെസ്സേജും കോളും ഒക്കെ അവൻ വരുന്നുണ്ടെങ്കിലും അവൻ ഒന്നിനും റെസ്പോണ്ട് ചെയ്യുന്നില്ല റിപ്ലൈ കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് പോലും സി സിഇ കറക്റ്റായി നൂവോയ്ക്ക് ഗുഡ് നൈറ്റ് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ നൂവോ എത്ര മണിക്ക് ജിമ്മിലേക്ക് പോകും എന്ന കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്ന സി അവൻ ചെല്ലുന്നതിന് മുന്നേ തന്നെ അവടെ ചെല്ലുന്നു അതിനുശേഷം നൂവോ ജിമ്മിലേക്ക് എത്തുമ്പോ അവന്റെ അസിസ്റ്റന്റിനെ പോലെ കൂടെ നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുകയാണ് അവൻ മൈൻഡ് മൈൻഡാക്കാതിരുന്നിട്ടും അവൻ ഒഴിഞ്ഞു പോകുന്ന മട്ടില്ല അതിനുശേഷം അവൻ സ്വിമ്മിങ്ങിന് പോകുമ്പോ അവിടെയും ചെല്ലുന്നു ഒരു ബോഡി ഗാർഡ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ അവൾ അവന്റെ ബോഡി അല്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നീട് സി തന്റെ പുറകെ നിഴൽ പോലെ കൂടിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കി നൂവോ അവന്റെ കൂടെ ഇപ്പൊ ഗേൾഫ്രണ്ട് ആയി അഭിനയിക്കുന്ന ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ ഒരു സീൻ ഉണ്ടാക്കാൻ നോക്കുമ്പോ സി അതിൽ വീഴാതെ രണ്ടുപേരും നല്ല ആക്ടിംഗ് ആണല്ലോ എന്ന് അവനോട് പറയുമ്പോ അവന് വല്ലാത്ത ദേഷ്യം വരുന്നു ആക്ടിംഗോ ഞാൻ ശരിക്കുള്ള വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് സീയോട് നൂവോ തിരിച്ച് ദേഷ്യപ്പെടുന്നു അപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ നൂവയിൽ തന്നെ സി ഈ പിന്തുടരുന്നു പിന്നീട് അവൻ വീട്ടിലുള്ള ടീ മുല്ലപ്പൂവിന് എന്തുണ്ടോ വിശേഷം പൂക്കളൊക്കെ വന്നോ ആ ചെടി ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ അവൾ അവനെ മെസ്സേജ് അയക്കുമ്പോ ആ മെസ്സേജ് കാണുന്ന നൂവോ അതിന് റിപ്ലൈ ഡയറക്റ്റ് ആയി കൊടുക്കാതെ അസിസ്റ്റന്റിനോട് ഈ ചെടിയിൽ ഒരു ഫോട്ടോ എടുത്ത് നീ ഒന്ന് സ്റ്റാറ്റസ് ആക്കുക അവൾ അതൊന്ന് കാണട്ടെ ഇതിൽ മൊട്ടൊക്കെ വന്നിട്ടുണ്ട് അവൾ അത് അറിയുമ്പോൾ വളരെ ഹാപ്പി ആകുമെന്ന് ന്വോ പറയുന്നു അത് പ്രകാരം അസിസ്റ്റന്റ് അത് സ്റ്റാറ്റസ് ആക്കുന്നു അങ്ങനെ പിന്നീട് അടുത്ത ദിവസം നൂവോ പുതിയൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഫസ്റ്റ് ഡേ ഇന്നോഗ്രേഷന് വേണ്ടി നൂവോ പോകുമ്പോൾ അവിടെ ഒരുപാട് പ്രസ്സുകാരും മറ്റാളുകളും ഒക്കെ ഉണ്ട് കൂട്ടത്തിൽ സി സിഇ ഉണ്ടായിരുന്നു അവിടെ വെച്ച സി നൂട് കണ്ട് സംസാരിക്കാനേ നോക്കുമ്പോ അവൻ അവളോട് ദേഷ്യപ്പെടാണ് വളരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നു പബ്ലിക്കായി ഇവള് തന്നോട് വന്ന് മിണ്ടരുത് തന്നോട് ഇവള് മിണ്ടിയാൽ തന്നെ ഉപദ്രവിക്കാനായി തക്കം പാർത്തിരിക്കുന്ന ഹാൻ കാരണം ഇവൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന പേടി നൂവോയ്ക്കുണ്ട് പക്ഷെ അത് സിഇക്ക് അറിയില്ലല്ലോ അവൾക്ക് വളരെ സങ്കടം വരുന്നു നൂവോ പിന്നീട് ഒറ്റയ്ക്കാകുമ്പോ അവളെ ഇൻസൾട്ട് ചെയ്ത തോർത്ത് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവന് യാതൊരുവിധ മൂഡും ഉണ്ടായിരുന്നില്ല ഫുള്ള് സീഡ് ഓർമ്മയില്ലായിരുന്നു ഓഫീസിലെ തിരക്കെല്ലാം കഴിഞ്ഞ് നൂവോ ഇറങ്ങുന്ന ടീം അവൻ മൈൻഡ് ഒന്ന് ഫ്രീ ആകാനായി കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് റോഡിലൂടെ നടക്കാനായി തുടങ്ങുന്നു കറക്റ്റായി നൂവയെ അന്വേഷിച്ച ആ സമയം സി വരുന്നുണ്ട് അവൾ ഇപ്പോ നൂവോ എവിടെ പോയാലും പെറുകെ പോകുന്നതാണല്ലോ അവളുടെ ഹോബി അവൾ അവളിങ്ങനെ വരുന്ന ടൈമാണ് ഒരു വണ്ടി ചീറി വരുന്നത് നൂവോ കാണുന്നത് യഥാർത്ഥത്തിൽ ആ വണ്ടി സി എ ഇടിക്കുന്ന രീതിയിലല്ല നൂവോയെ ഇടിക്കുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആ വണ്ടി ഓടിക്കുന്നത് ഹാനാണ് അയാൾക്ക് തന്റെ സ്ഥാനം തെറപ്പിച്ച നൂവയെ കൊല്ലണം എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത് നൂവോയെ വണ്ടി ഇടിക്കാനായി വരുന്നത് കാണുന്ന സിഇ അത് തടയാനായി അവളുടെ വണ്ടി ആ വണ്ടിയുടെ നേരെ ഓടിച്ചോണ്ട് പോകുന്നു പക്ഷെ അത് കാണുന്ന നൂവോ പെട്ടെന്ന് സി യെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിലും അവർ മാറുന്ന സൈഡിൽ മറ്റൊരു വാഹനം വരുന്നുണ്ടായിരുന്നു അത് ോ ശ്രദ്ധിച്ചില്ല അങ്ങനെ ഇപ്പുറത്തെ ആ ഒരു കാറിന്റെ ഇടിയിൽ നിന്ന് ഇവർ എസ്കേപ്പ് ആയെങ്കിലും മറ്റേ സൈഡിലെ വണ്ടി ഇടിക്കുന്നു അങ്ങനെ ഇവിടെ ഇവർക്ക് രണ്ടുപേർക്കും അപകടം സംഭവിക്കുന്നു ഇത് കാണുന്ന ഹാനാകട്ടെ എന്തായാലും താർ ഇടിച്ചില്ലെങ്കിലും ഇടി നടന്നല്ലോ അവന് അപകടം പറ്റിയല്ലോ എന്ന സന്തോഷത്തിൽ അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആകുന്നു അങ്ങനെ അപകടം പറ്റി കിടക്കുന്ന നൂവോ പതിയെ കണ്ണു തുറന്ന് നോക്കുമ്പോ അവന്റെ തലേക്കുടിയെല്ലാം രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട് പക്ഷെ അവൻ അവൻ എന്ത് പറ്റി എന്നതിൽ തീരെ കൺസേൺ അല്ല അവൻ സി അന്വേഷിക്കുമ്പോ അവൾ അവനേക്കാളേറെ സീരിയസ് ആയി സി ആകട്ടെ വളരെ സീരിയസ് ആയി പരിക്കേറ്റ റോഡിൽ കിടക്കുകയാണ് നൂവോ വേഗം തന്നെ അവന്റെ വയ്യാഴ്ച പോലും കണക്കാക്കാതെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു സി വളരെ സീരിയസ് കണ്ടീഷനിലാണ് അവൾ കോമ സ്റ്റേജിലേക്ക് പോയിരിക്കുന്നു എന്ന് റിക്കവർ ആകും എന്ന് യാതൊരു പ്രതീക്ഷയില്ല അത് കൃത്യമായി പറയാനും കഴിയില്ല ൂ ആകട്ടെ സീടെ കൂടെ നീഴല് പോലെ ഹോസ്പിറ്റലില് അവൾക്ക് കാവലായിരിക്കുന്നു ഓഫീസ് ജോലികളെല്ലാം അസിസ്റ്റന്റിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് സി ഈ അവസ്ഥയിൽ പോകാൻ അവന് കഴിയില്ല അങ്ങനെ അങ്ങനെയെന്നും സീടെ അടുത്തിരുന്ന് ഓരോ കാര്യങ്ങൾ അവൻ സംസാരിക്കുന്നു അവരുടെ റിലേഷനെ പറ്റിയും അവരുടെ ഇണക്കത്തെ പറ്റിയും പിണക്കത്തെ പറ്റിയും ഒക്കെ കൂടതെ ആ മുല്ലപ്പൂവും അവൻ അവൾക്കായി അവിടെ കൊണ്ടുവരുന്നുണ്ട് അവൾ ഏറെ കാണാൻ ആഗ്രഹിച്ചിരുന്ന പൂക്കൾ ഇന്നാ ചെടിയിലുണ്ട് അവൻ അവളെ സങ്കടകുടുംബോ കെട്ടിപ്പിടിച്ച് കരയാറുണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കൂ ഞാൻ നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നിന്നെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയത് എനിക്ക് എനിക്കറിയായിരുന്നു എന്റെ ശത്രുക്കൾ നിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് അതുപോലെ നടന്നല്ലോ എനിക്കിത് കണ്ടു നിൽക്കാൻ വയ്യ എന്നെല്ലാം അവനാകെ സങ്കടപ്പെടുമ്പോ ആ ടീം സിഇക്ക് ബോധം വരുന്നു അവൾ അവിടെ കരഞ്ഞു തിരിഞ്ഞു നിൽക്കുന്ന നൂവോയുടെ അടുത്തു ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ നൂവോയുടെയും സി യുടെയും ആ സത്യസന്ധമായ സ്നേഹത്തിന്റെ ശക്തിയിൽ അവർക്കിടയിൽ വന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അവർ ഒന്നിക്കുകയാണ് ഞാൻ വേണമെന്ന് വെച്ച് ഹർട്ട് ചെയ്യാനായി ഒന്നും ചെയ്തില്ല നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ അകൽച്ച കാണിച്ചത് എന്നെല്ലാം പറഞ്ഞ് ന് അറിയുമ്പോ അതെല്ലാം എനിക്കറിയാം നീ സങ്കടപ്പെടരുത് ഇനി നമ്മൾ ഹാപ്പിയായി ഒന്നിച്ച് ജീവിക്കുമെന്ന് സിഇയും പറയുന്നു അങ്ങനെ ഇവർ ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു